यो अन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्न्या अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ഏതായാലും നമ്മൾ ചതുർത്ഥസ്കന്ധമാണ് കണ്ടത്. കഥ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കഥ പറഞ്ഞാൽ എവിടെ എത്തില്ല. അതുകൊണ്ട് നമുക്കറിയാലോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല എസൻസാണ്, ക്രീം ആണ്. അങ്ങനെ പല ദിക്കിൽ നിന്നായിട്ട് നമ്മളിങ്ങനെ ഏറ്റവും കേമമായിട്ടുള്ളത് ഇങ്ങനെ അരിച്ചെടുത്ത് കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കഥയുടെ കാര്യമൊന്നുമില്ല, അപ്പോൾ കാര്യങ്ങൾ പറയുക അത്രയേ ഉള്ളൂ. ധ്രുവൻ്റെ കഥ ഇതാണ് അടുത്ത കഥ. പലരും വിചാരിക്കാറെന്താ വെച്ചാൽ ഓരോ കഥ ഇങ്ങനെ പറയുകയാണ് ശ്രീശുഗർ എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെ ഉടനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പം ഇത് പറയുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞോളം എന്നില്ല. അങ്ങനെ ഇപ്പോൾ ആദ്യം ദക്ഷൻ്റെ കഥ പറഞ്ഞു, പിന്നെ ഇനിയിപ്പം പരീക്ഷത്തെ ധ്രുവൻ്റെ കഥ പറയാം. അങ്ങനെയല്ല, അങ്ങനെ ഇനിയിപ്പം ആനയുടെ കഥ പറയാം ഗജേന്ദ്രൻ. അങ്ങനെയല്ല, അതെന്തിൻ്റെ തുടർച്ചയാണ്, അതിനൊക്കെ ഒരു കാര്യമുണ്ട്. അല്ലാതെ പരീക്ഷത്ത് എവിടെ ഇരിക്കണമെന്ന് മറന്നു പോരുത്. പരീക്ഷത്തിരിക്കാൻ കാരണം എന്താ? പരീക്ഷ നേരം പോകാൻ ഇരിക്കുകയാണോ? നമ്മളിപ്പോൾ അങ്ങനെ ഒരുപാടൊക്കെ തോഴുമ്പോൾ ഒന്ന് ഇരിക്കുക. നമ്മളങ്ങനെയാണ്, പരീക്ഷത്ത് അങ്ങനെയല്ല. പരീക്ഷത്ത് മരിക്കും ഏഴ് ദിവസം കഴിഞ്ഞാൽ. അങ്ങനെ മരിക്കാൻ പോണ ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും കുറേ കഥയൊന്നും കേൾക്കില്ല. അയാൾക്ക് ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, അത് വേണ്ടതുപോലെ ഉപയോഗിക്കണം. അപ്പം അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം പറയണമെന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഈ ചിന്ത വന്നാൽ നമ്മൾ രാസക്രീഡ ഒന്നും വിമർശിക്കില്ല. മരിക്കാൻ പോകുന്ന ആളുടെ രാസക്രീഡ നമ്മൾ വിചാരിച്ച പോലെയാണ് വെച്ചാൽ പിന്നെ എന്ത് എന്താർത്ഥമുള്ളത്? ഗോപി വസ്ത്രാപഹാരം അതൊക്കെ അങ്ങനെ അതല്ല. ഇതൊക്കെ വലിയ ചില തത്വങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി പെട്ടെന്ന് പിടികിട്ടണം, കാരണം കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പോൾ അയാളുടെ തലത്തിൽ ഇറങ്ങി വന്ന് പെട്ടെന്ന് പിടികിട്ടണം മട്ടിൽ എന്ത് ചെയ്യണം? അത് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ സമ്പ്രദായം. അപ്പോൾ ഇവിടെ ധ്രുവൻ്റെ കഥ പറയാനുള്ള കാരണം വംശവർണ്ണനയാണ്. പ്രിയവ്രതൻ്റെ കഥ, താനപാതൻ്റെ കഥ, സ്വായംഭൂമനുവിൻ്റെ കഥ വർണ്ണിച്ച് വരികയാണ്. സ്വായംഭൂമനുവിൻ്റെ ഭാര്യയാണ് ആര്? ശതരൂപ. രണ്ട് ആൺകുട്ടികളുണ്ടായി, പ്രിയവ്രതൻ ഉത്താനപാതൻ. മൂന്ന് പെൺകുട്ടികളാണ്, ആകൂതി, ദേവഹൂതി, പ്രസൂതി. അവരുടെ കഥ പറഞ്ഞ് നിർത്തി. പ്രസൂതിയുടെ കഥ വർണ്ണിച്ചപ്പോഴാണ് ആരുടെ കഥ വന്നത്? ദക്ഷൻ്റെ ചരിത്രം, പിന്നെ ആ ശിവൻ്റെ മഹിമയൊക്കെ അവിടെ പറഞ്ഞു. പിന്നെ ഇനി ആൺകുട്ടികളുടെ കഥ പറയണ്ടേ? പ്രിയവ്രതനും ഉത്താനപാതനും അല്ലേ? അതിൽ ഉത്താനപാതനാണ് രണ്ടാമത്തെ ആളാണ്, പക്ഷെ ആദ്യം കഥ പറഞ്ഞു. അതൊക്കെ പറയാൻ കാരണം ധ്രുവൻ്റെ കഥ പറയാനുള്ള തിടുക്കം കൊണ്ട് ആ കഥ പറയുകയാണ്. ഉത്താനപാതൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വഭാവം ഉത്താനെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ്, പാദം എന്ന് പറഞ്ഞാൽ കാല്. കാല് മുകളിലേക്ക് വയ്ക്കുന്ന നല്ല കാര്യം തന്നെയാണ് കയറാനാണെങ്കിൽ, പക്ഷെ അത് തിരിച്ചാ തല താഴെയാണ്, അവിടെ കുഴപ്പം. അപ്പോൾ ഈ പദം കൊണ്ട് അർത്ഥമെടുക്കുന്നത് ആദർശങ്ങൾ തല കീഴാക്കിയവൻ എന്നാണ് താല്പര്യം. ഈ താല്പര്യം കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് കഥ മനസ്സിലാവുക. ജീവിതത്തിലൊരു ആദർശമൊന്നുമില്ല, തോന്നിയ പോലെ എന്താ വെച്ചാൽ അങ്ങനെ അതല്ല. അത് തല കീഴാക്കിയവൻ ആണ് ഉത്താനപാതൻ. എന്താണ്? പ്രത്യേകിച്ച് മര്യാദകളൊന്നുമില്ല, എന്തും തോന്നിയത് പോലെ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ധാരണ എന്താ വെച്ചാൽ തോന്നിയത് ചെയ്യാം. അല്ലല്ല, തോന്നിയത് ചെയ്യാതിരിക്കല സ്വാതന്ത്ര്യം. എന്താണ്? അല്ലേ, ഇപ്പം ഞാൻ എനിക്ക് തോന്നിയത് അങ്ങോട്ട് ചെയ്താലോ? അതല്ല, തോന്നുന്നത് ചെയ്യാണ്ടിരിക്കുക, ലോകത്തിന് ഉപദ്രവം ഉണ്ടാവാതെ ശ്രദ്ധിക്കലാണ് ശരിക്കും പറഞ്ഞാൽ, അതാണ് സ്വാതന്ത്ര്യം. ഇദ്ദേഹത്തിൻ്റെ രീതി എന്താ ചോദിച്ചാൽ, രണ്ട് ഭാര്യമാരാണ് സുരുചി സുനീതി. സുരുചിയുടെ ഇത് കഥ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ഈ കഥയ്ക്കുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, ഇതാണ് ഭാഗവതിൽ നമ്മൾ കഥയിൽ എന്ത് ചെയ്യേണ്ട, വല്ലാതെ ഭ്രമിക്കേണ്ട പറയാൻ കാരണം ഇതാണ്. പലരും എന്ത് ചോദിച്ചാൽ അതിനൊക്കെ ചരിത്രപരമായിട്ട് അങ്ങനെയൊക്കെ കാണാൻ ശ്രമിച്ചാൽ, ശ്രമിക്കണോണ്ട് തെറ്റുന്നല്ല, നല്ല കാര്യം, അങ്ങനെ മോഹിച്ച് അങ്ങനെ പോവാം. പക്ഷെ അതിൽ കുറച്ചങ്ങോട്ട് എത്തിയാൽ ഉറക്കലേണ്ടിയാവും, എന്നും വിഷമം, ടെൻഷൻ. ഇവിടെ ഒരു ടെൻഷൻ അങ്ങനെയുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. എന്താ കാരണം വെച്ചാൽ, ഇപ്പം വംശം വർണ്ണിച്ച് വരുമ്പം ആരുടെ കഥയാണ് പറഞ്ഞത്? വിഷ്ണു ഭഗവാൻ നിന്ന് ബ്രഹ്മാവുണ്ടായി, ബ്രഹ്മാവിൻ്റെ മക്കളങ്ങനെ വർണ്ണിച്ച് വന്നു, അങ്ങനെ സ്വായംഭൂ മനുഷ്യതരൂപ, പ്രിയവർദ്ധൻ ഉത്താനപാതൻ. ഉത്താനപാതൻ കല്യാണം കഴിച്ചു ആരെ? സുരുചി സുനീതി. ചോദ്യം വന്നു, എന്താ ചോദിക്കുക? ഈ സുരുചി സുനീതി എവിടെ നിന്നുണ്ടായി? എന്താണ്? എവിടെ നിന്നുണ്ടായി? ഇതെപ്പോഴും ഉറക്കില്ല, എവിടെ നിന്നുണ്ടായി? നാലും അതെ, അത് പോട്ടെ, അതാ പറഞ്ഞത്, അതിൻ്റെ മുകളിൽ പിടിച്ച് തൂങ്ങണ്ട, അങ്ങോട്ട് ഉണ്ടായി തന്നെ. ഇപ്പോൾ ചരിത്രപരമായിട്ട് നോക്കി ഇതിനൊന്നും ഉത്തരം കിട്ടില്ല. തിരുമേനി പറഞ്ഞതിൽ ഞാൻ തൃപ്തനല്ല, എന്നാലും എവിടെ നിന്നുണ്ട ആലോചിച്ചിരുന്നോളൂ. ഇത് അങ്ങനെ ചോദിച്ചാൽ ഉത്തരം, ഇതിനൊന്നും ഉത്തരമില്ല. അത്ത പറഞ്ഞത് എന്ത് ചെയ്യരുത്? പരീക്ഷത്തിന് ഇപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുമ്പം പരീക്ഷത്ത് ശാന്തമായിട്ടിരിക്കണം, ഈശ്വരനെ നേടണം. നമുക്ക് സുരുചിയുടെയും സുനീതിയുടെയും അച്ഛനെയും അമ്മയും അറിയുക, നമുക്ക് ഗുരുവായൂരപ്പനെ അറിയാം, അത് മുഖ്യം. മറ്റുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് അറിയാനില്ല. ഇതിനൊന്നും ഉത്തരമില്ല. ഉണ്ടോ നമ്മളുടെ മുത്തച്ഛൻ എവിടെ നിന്ന്, മുത്തച്ഛൻ്റെ അച്ഛൻ എവിടെ നിന്നുണ്ടായി, എവിടെ നിന്നുണ്ടായി, അവസാനം എവിടെ എത്തും?
അതങ്ങട്ട് ആദ്യം അറിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അത്രയേ ഉള്ളൂ, ഇതിൽ വല്ലാണ്ട് ഭ്രമിക്കണ്ട. ആ പേരെണ്ണം നോക്കൂ, സൂന്ന് അങ്ങോട്ട് ഒഴിവാക്കി അർത്ഥം കിട്ടും. രുചി നീതി, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പേര് നോക്കുക, ഒത്താനഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. എൻ്റെ കഥയാണ് പറയുന്നത്, നീതി രുചി, നീതിയും രുചിയും ഒരുമിച്ച് വന്നാൽ എനിക്ക് താല്പര്യം ആരോടാ? മസാല ദോശയും ഗുരുവായൂരപ്പനും ഒരുമിച്ച് വന്നാൽ അത്രയേ ഉള്ളൂ. രുചി നീതി, നമുക്ക് നന്മ ഉണ്ടാവുന്ന കാര്യമാണ് നമുക്ക് നല്ലപോലെ അറിയാമെങ്കിലും തൽക്കാലം നമ്മളതിനെ മാറ്റി വയ്ക്കാറില്ലേ. രാവിലെ എണീറ്റാൽ നല്ല കാര്യം നിശ്ചയമുണ്ട്, വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് അറിയാം, എന്നാലും നമ്മൾ മാറ്റി വയ്ക്കാറില്ലേ. ഇല്ലേ, നല്ല മഴയാ വേണ്ട അല്ലേ വിചാരിക്കാം. എന്തത്, തനിക്ക് രുചി വന്നാൽ, ലൗകികമായ വിഷയങ്ങളോട് താല്പര്യം വന്നാൽ എന്ത് പോവും? നീതിബോധം നഷ്ടപ്പെടും. ഈ താല്പര്യം അറിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഉപകാരമുണ്ട്. അല്ലാണ്ട് സുരജിയുടെ മുത്തശ്ശനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല ഉണ്ടോ? അല്ല, കിട്ടാണ്ടേ തീർക്കണില്ല. ഈ ഒരു ചിന്ത ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. എല്ലാ ആചാര്യന്മാരും അങ്ങനെ ആവണം എന്നല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അങ്ങോട്ടാണ് പോവുക. അങ്ങനെയുള്ള ഉത്തരേ പറയുള്ളൂ, അറിയാത്തത് അറിയില്ല പറയും, എന്നാലും അങ്ങനെ ശരിയായോ? അതല്ലാതെ ആലോചിക്കും, വരാഹമായിട്ട് വന്നു. അപ്പോൾ ചില ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ വരാഹത്തെ എങ്ങനെയാണ് വരയ്ക്കുക? ആമയിട്ട് ഭഗവാൻ അവതരിച്ചു, എങ്ങനെയാണ് വരയ്ക്കുക? ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ആമ ഭഗവാൻ കണക്ക് അല്ലേ? ഇങ്ങനെയൊക്കെ വരയ്ക്കണമെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. മനസ്സായിട്ട് വരയ്ക്കുമ്പോഴും അങ്ങനെയൊക്കെ വരയ്ക്കുന്നേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് അതിനൊന്നും കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. ഇതൊക്കെ ചില താല്പര്യങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ വരാഹവും ഭഗവാനാണ്, മത്സ്യവും ഭഗവാനാണ്, കൂർമ്മവും, ഇനി എന്തൊക്കെ ഉണ്ടൊക്കെ ഇതൊക്കെ കാണുന്നത് മുഴുവൻ ഏതാവാനസ്യ മഹിമ, അതൊക്കെ ആ ഭഗവാന്റെ മഹിമയാണ്, ഇതൊക്കെ ഭഗവാന്റെ വിഭൂതിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ പരിഭ്രമല്ല. അപ്പൊ രുചിയും നീതിയും ഒരുമിച്ച് വന്ന് നമ്മളുടെ ശ്രദ്ധ എങ്ങോട്ട് വേണം? നീതിയിലേക്ക് വേണം. അത് ഇവിടെയുള്ളവർ കണ്ടിട്ടു, കാരണം ഈ ഇങ്ങനെയൊക്കെയുള്ള സമയത്തുമ്പോൾ ഇരിക്കണ്ടല്ലോ, കുറച്ച് നേരം ഇരിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലെങ്കിലും നമ്മൾ ലൗകികമായിട്ട് നോക്കിയാൽ, ഭൗതികമായിട്ട് നോക്കിയാൽ ഒന്നും കിട്ടാനില്ല. എന്നാലും ഇരിക്കുന്നുണ്ടെങ്കിൽ നീതിയോട് താല്പര്യം ഉണ്ടായിട്ട്, അതൊരു തപസ്സാണ് ശരിക്കും പറഞ്ഞാൽ. രണ്ട് ദിവസം ഭജനം, ഭഗവാനെ ഭജിച്ചിരിക്കുക, അങ്ങനെ വേറെ ഒന്നുമില്ല. ഈശ്വരചിന്തയോടുകൂടി കുറച്ച് സമയം ഇരുന്നാൽ ഇപ്പോൾ ബാറ്ററി ഫുള്ളായി, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഊർജം അങ്ങനെ ഉണ്ടാവും കുറച്ച് നേരം. ഇതിപ്പം വടിയിരിക്കുകയല്ലായിരുന്നു വിചാരിക്കുക, എന്തൊക്കെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാവുമോ ഇല്ലേ? അതൊന്നും ആലോചിച്ചാൽ മതി, അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം നീതി രുചി തൽക്കാല നേട്ടം, അതാണ് രുചി, ആത്യന്തികമായ ശ്രേയസ്, അതാണ് നീതി. നീതി ശ്രേയസ്, പ്രയസ് എന്ന് പറയും. പ്രയസ്സാണെന്ത്? അതാണ് രുചി. ശ്രേയസ്സാണ് നീതി. പലർക്കും ഉത്താനവാദനെ പോലെ നീതിയും രുചിയും വന്നാൽ പലപ്പോഴും രുചിയിൽ അടിമപ്പെട്ടും നീതി നഷ്ടപ്പെടുക ചെയ്യുക. നമ്മൾ നമ്മുടെ മക്കളോട് തന്നെ കാര്യം പറഞ്ഞു നോക്കൂ, ഒന്ന് ആ ഭാഗവതം ഒന്ന് നോക്കൂ, ഈ പ്രഭാഷണം ഒന്ന് കേട്ട് കൊണ്ടുപോയിക്കോളും അമ്മേ, പ്രഭാഷണം അല്ലേ. ഇവിടെ ക്രിക്കറ്റ് കാണുക, അപ്പോഴാണ് അമ്മേൻ്റെ ഒന്ന് ഓഫാക്കൊന്നും പറയാത്ത. നമുക്കത് ഗെയിം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് രുചി വേറൊന്നിനോടാണ്, എന്ത് ചെയ്യും? അതൊന്നും ചെയ്യാനില്ല, അത് തെറ്റൊന്നുമില്ല. അവരുടെ അവരുടെ സമയമാകുമ്പോൾ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ രുചിയും നീതിയും ഒരുമിച്ച് വന്നാൽ നമുക്ക് നീതിയോടാണോ താല്പര്യം? അധികം പേര് രുചിയോടാ താല്പര്യം, അതാണ് ഇയാളുടെ കഥ. ജീവനാണ് ഉത്താനവാദം എന്ന് പറഞ്ഞാൽ താല്പര്യം. ആ ജീവന് രുചി നീതി, നീതി വിദ്യ, അവിദ്യയാണെന്ത്? രുചി. അവിദ്യയോട് ചേർന്നു വിചാരിക്കുക, അതിലുണ്ടാവും എന്താ? ഉത്തമൻ എന്നാണ് മകൻ. രുചിയുടെ മകനാണ് ആര്? ഉത്തമൻ. ഉത്തമൻ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പം ഉത്തമം, കേമെന്നാണ്. അതെ, നമുക്കും കേമായിട്ട് തോന്നും, അത് പദം പിരിച്ചാൽ ഉത്തമൻ എന്നാവും. എന്താണ് ഉത്ത് എന്ന് പറഞ്ഞാൽ? ഉത്കർഷം, കൂടി നിൽക്കാന്നർത്ഥം. തമം എന്ന് പറഞ്ഞാൽ തമോ ഗുണം, അലസത, അലസത കൂടി നിൽക്കുന്നവൻ. ശരിയാണ്, നമുക്കിങ്ങനെ ഒന്നുമില്ലാണ്ട് കിടന്നുറങ്ങുന്നത് തന്നെയാണ് സുഖം അല്ലേ? അല്ലേ, നമുക്ക് ഏറ്റവും സുഖം കുട്ടിക്കാലത്ത് പഠിക്കുന്നതാണോ സുഖം, കളിക്കുന്നതാണോ സുഖം? കളിക്കുന്നതിന് സുഖം, ഒരുത്തം കളിച്ചുകൊണ്ടിരിക്കണം, കൊട്ടി കളിക്കണം, ഷീട്ട് കളിക്കണം, മറ്റേത് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം പറയും എന്തിനാ അത്? അല്ല കാര്യം, നിനക്ക് എൻ്റെ പോലെ കളിച്ചുകൂടെ എന്ന് പറഞ്ഞു. മറ്റേ പഠിച്ച് 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 കളക്ടറായി, മറ്റാൾ കളിച്ച് കളിച്ച് കളിച്ചപ്പോൾ കണ്ണൂരാ. ഒരാൾ ജയിലിലാണ്, മറ്റാൾ കണ്ണൂർ തന്നെ കളക്ടറാണ്, അത്രയേ ഉള്ളൂ. അല്ല, അയാൾക്ക് ഇപ്പം ശ്രേയസ്, മറ്റാൾക്കോ നഷ്ടം എന്ന് പറഞ്ഞാൽ അർത്ഥം ആ സമയത്ത് അദ്ദേഹം നീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് താല്പര്യം. ഉദാഹരണം പരിമിതി ഉണ്ടാവും, അത് പറഞ്ഞു മാത്രം. താല്പര്യം അതാണ്, ഉത്തമൻ. അന്ന് തമോ ഗുണമായിട്ടിരുന്നു, പഠിക്കാനൊന്നും താല്പര്യം ശ്രദ്ധിച്ചില്ല, ഉറക്കം തന്നെയാണ് വേണ്ടത്, നല്ലോണം ഉറങ്ങുക, അത് തന്നെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്നും അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, മരണം വരെ അങ്ങനെ വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞാൽ ക്ലേശിക്കേണ്ടി വരികയാണ്, ആകെ വിഷമം വരികയാണ്, അത് പ്രയാസമാണ് ബുദ്ധിമുട്ടാക്കണത്.
പ്രധാന കാര്യം ആണ് പ്രയാസ ശ്രേയസ് അല്ലെങ്കിൽ രുചി നീതി ഉത്തമം കേമെന്നൊക്കെ തോന്നും, പക്ഷേ ഭാവിയിൽ നഷ്ടമുണ്ടാവുക. ഉത്തമൻ്റെ കഥ ഭാവിയിൽ എന്താണ്ടായത്, ആ കഥ പറയും, എന്താണ്ടായത്, നായാട്ടിന് പോയി. നായാട്ടിന് പോകുമ്പോൾ പറഞ്ഞ എന്താ താല്പര്യം, നായാട്ട് നമ്മൾ പറയാറില്ലേ, നായാടി നടക്കുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, വിഷയങ്ങളുടെ പിന്നാലെ കണ്ണ് കാഴ്ചയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക, എല്ലാ സിനിമയും കാണുക, വിടാതെ കാണുക. നല്ല സിനിമ കണ്ടുകൊണ്ടിട്ട് കുഴപ്പമില്ല, നല്ല അഭിപ്രായമൊക്കെ കേട്ട് വേണച്ചാൽ ഒന്ന് പോയി കാണാം. അതല്ലാതെ ഇങ്ങനെ എല്ലാം കാണുക, എല്ലാം കേൾക്കുക, അങ്ങനെ അതാണ് വിഷയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയങ്ങളെങ്ങനെ വിടുക, അതിനാണ് എന്ത് പറയുക, അതിനെയാണ് നായാട്ട് എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താ ഉണ്ടായി അവസാനം, നശിച്ചു, വേളം മരിച്ചു, യക്ഷന്മാർ കൊല്ലേണ്ടായത്. കഥ അറിയണത് കൊണ്ട് ഞാനത് പറയണേ ഇല്ല, കഥ പറഞ്ഞാൽ എവിടെ എത്തില്ല, ഇത് തീർക്കേണ്ട, നമുക്ക് വഴിക്കാക്കണ്ടേ. അപ്പോൾ അതാണ് താല്പര്യം. എന്നാൽ തിരിച്ച് ഞാൻ ആ കഥ നോക്കൂ. നീതിയുടെ മകനോ, നീതിയുടെ മകൻ്റെ പേരെന്താ, ധ്രുവൻ. എന്തിനിപ്പോൾ അങ്ങനെ ഒരു പേരിട്ടു, ധ്രുവ സ്ഥൈര്യ, ധ്രുവ എന്നുള്ള ധാതുവിൻ്റെ താല്പര്യം അർത്ഥം എന്താ വെച്ചാൽ സ്ഥൈര്യ എന്ന് പറയും, സ്ഥിരത എന്നാണ്, ഉറപ്പുള്ളത്, ഒരൊറച്ച ബുദ്ധിയൊക്കെയുണ്ട്, മാറില്ല. ധ്രുവം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ഉറപ്പ് എന്നാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച, ഇതിൽ കാണാം. ജനിച്ചാൽ മരിക്കും, ഉറപ്പാണ്. മരിച്ചാൽ ജനിക്കും. അങ്ങനെ ഇനി മുക്തി കിട്ടില്ലേ, മുക്തി കിട്ടുക പറയണത് മരിക്കാൻ നല്ലത് പറയുക, മരിച്ചു എന്ന് പറഞ്ഞാൽ ജനിക്കേണ്ടി വരും, മുക്തി കിട്ടിയാൽ ജനിക്കേണ്ടി വരില്ല. പക്ഷേ മരിച്ചു എന്നല്ല, മരിച്ചാൽ ജനിക്കുന്നല്ലേ പറഞ്ഞത്, മരിച്ചാൽ ജനിക്കും, ജനിച്ചാൽ മരിക്കും, ജനിച്ചിട്ട് മുക്തരായാൽ പിന്നെ ജനിക്കേണ്ടി വരില്ല. അപ്പം ധ്രുവം എന്ന് പറഞ്ഞാൽ ഉറപ്പ് ആണ്, അത് കാണിക്കാനാണ്. അപ്പം ഇവിടെ ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളവൻ, വിദ്യയിലൂടെ എന്താ ഈ ഉറപ്പുള്ള ആ ധ്രുവൻ എവിടെ എത്തി, വൈകുണ്ഠത്തിലെത്തി. കുണ്ഠതല്ലേ ദുഃഖം നീങ്ങി. ആദ്യകാലത്തൊക്കെ സ്ഥാനത്തിനോട് മോഹമൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്, സ്ഥാനത്തിനോട് മോഹം ഉണ്ടായി, ധ്രുവന് മോഹം ഉണ്ടായിരുന്നു രാജ്യം ഭരിക്കണമെന്ന്. പക്ഷേ അതെന്തായി മാറി, മെല്ലെ 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 ഭഗവാനിലേക്ക് ചെന്നു. അതാണ് ആദ്യമായിട്ട് ഭാഗവതം വായിക്കുന്നത് മുക്തി കിട്ടണമെന്ന് കരുതിയിട്ടൊന്നുമല്ല, ആണോ, ആണോ, സത്യമായിട്ട് പറയണം. എന്തിനാണ് ഭാഗവതം വായിച്ചത്, അത് തിരുമേനി കുട്ടിക്കാലത്തൊന്നും ആഗ്രഹമില്ലായിരുന്നു. പിന്നെ ബോംബെക്ക് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു മാതൃസമിതി അല്ലേ, അവരെങ്ങനെ വായിക്കണത് കാണുമ്പോൾ കഷ്ടം തന്നെ, എനിക്കും സെറ്റും കൊണ്ട് കൊടുത്ത് അവിടെ നിൽക്കണം. എന്തിനല്ല പറയണു അല്ലേ, ഒരു 70% ആളുകളും അങ്ങനെയൊക്കെ തന്നെയല്ലേ, തെറ്റില്ല. ധ്രുവൻ അങ്ങനെയായിരുന്നു മോഹം, ധ്രുവൻ ഇപ്പം ഭഗവാനെ കിട്ടണം വെച്ചിട്ടാ, അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുള്ള ആഗ്രഹവും, പറ്റിച്ചാൽ ആ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കണം എന്നുള്ള മോഹം ആർക്കുണ്ടായിരുന്നു. തെറ്റൊന്നുമില്ല, പണം ഉണ്ടാക്കണം എന്നുള്ള മോഹം തെറ്റൊന്നുമല്ല, പക്ഷെ അധാർമികമായിട്ടുണ്ടാക്കരുത്, അത്രയും അതാണ് അന്യായമായിട്ട് പാടില്ല. കഠിനാധ്വാനം ചെയ്തോളൂ, കുറച്ചധികം കാശ് വേണം, എന്നാൽ അപ്പകൽ അധ്വാനിച്ചോളൂ, അത്രേ പറയണുള്ളൂ, കക്കാൻ പോകരുത്, അത് ശരിയല്ല. അതാണ് താല്പര്യം. ധ്രുവൻ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, പക്ഷേ ധ്രുവൻ അങ്ങനെ പോയി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്രുവൻ എന്ത് മനസ്സിലായി, അതല്ല ഞാൻ മോഹിക്കേണ്ടത്. തുടക്കം കുഴപ്പമില്ല, മൈക്കിൽ വായിക്കണം, ആയിക്കോട്ടെ. സപ്താഹത്തിൽ ആ വേദിയിലിരുന്ന് തരും വലിയ ഒരു പ്രാവശ്യം ഒരു അധ്യായം, അത് കഴിഞ്ഞാൽ ഒരധ്യായം കൂടി അല്ല, എന്താപ്പോൾ അതിലുള്ളത്, എന്താപ്പോൾ ഉള്ളത്, ഒന്നുമില്ല, ഒന്നും അതിലില്ല. പക്ഷേ നമുക്ക് തോന്നും തെറ്റില്ല, അത് ഈ ധ്രുവൻ്റെ ആഗ്രഹം പോലെയാണ്. എന്ത്, അച്ഛൻ്റെ മടിയിലൊന്ന്, എന്താപ്പോൾ അച്ഛൻ്റെ മടി വന്നിട്ട് എന്താ, ഭഗവാന്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹിക്കണം. അച്ഛൻ്റെ മടിയിരുന്ന് ഇറങ്ങേണ്ടി വരും, കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയും കാല് തിരിക്കണം ഉണ്ണി ഇറങ്ങുമെന്ന് പറയും. എന്നാ ഗുരുവായൂരപ്പൻ്റെ മടിയിരുന്ന് അയാൾ പറയില്ല, അവിടെ ഇരിക്കട, നീ ഇറങ്ങുന്നു വേണ്ട എന്ന്, അതാണ് മോഹിക്കേണ്ടത്. പക്ഷേ നമുക്ക് ആ മോഹം ആദ്യം ഉണ്ടാവില്ല, ഒരു തെറ്റുമില്ല, ആദ്യം പബ്ലിസിറ്റിക്കാവും അല്ലെങ്കിൽ പണത്തിനാവും, ശരി. പക്ഷേ അങ്ങനെയൊക്കെ ഇറങ്ങിയവരും കുറച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ച് വായിച്ച് എന്ത് പറ്റും, ഇതിൽ തന്നെയല്ലേ നമ്മൾക്ക് പോവും, ചീത്തയാവാൻ വഴിയില്ല. അങ്ങനെ 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 മോഹൻ്റെ പറയേണ്ട കാര്യമില്ല, അതിൽ തന്നെ അങ്ങനെ കടന്നു കിടന്ന് ഭഗവാൻ എന്ത് ചെയ്യും, അതങ്ങനെ പോളിഷ് ഇത് ഭംഗിയാക്കി വൃത്തിയാക്കി വൈകുണ്ഠം കൊടുക്കുകയാണ്. അതാണ് ധ്രുവൻ എന്ത് കിട്ടി, വൈകുണ്ഠം കിട്ടി. മറ്റാളോ ഉത്തമ നായാട്ടന് പോയിട്ട് ആ ജന്മം നശിപ്പിച്ചു, ധ്രുവനാവട്ടെ തൻ്റെ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിച്ച് മുക്തനായി. ഒരു ജീവൻ്റെ കഥ വർണ്ണിക്കുകയാണ്, വിദ്യ അവിദ്യ, അതിലെ വിദ്യയെ ഉപാസിച്ചു അല്ലെ, വിദ്യയെ സ്വീകരിച്ചു, ഭാഗവതാദി ശ്രവണം ചെയ്തു. ഈ സമയം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രുചിയെ ഉപാസിക്കായിരുന്നു, നല്ല ചാപ്പാടൊക്കെ എവിടേക്കാ, നല്ല ഹോട്ടൽ മാറി മാറി ഗുരുവായൂരിൽ, അവിടെ പോയി രാമകൃഷ്ണനെ പോയി, ശ്രീകൃഷ്ണനെ പോയി, മറ്റേ പോയി, അങ്ങനെ പോയി, ഗോവിന്ദൽ പോയി, ഗോകുലത്തിൽ പോയി, പാഞ്ചജന്യത്തിൽ പോയി, ആയിക്കോട്ടെ, രുചി നോക്കാം. ഇനി അതല്ല, അത് മതി, നീതിച്ചോറായാലും മതി, നമുക്ക് ഇത് കേൾക്കുക എന്നാണെങ്കിൽ അത് വ്യത്യാസം. ഇങ്ങനെ നമ്മൾ എന്തിനു ഉപാസിക്കുന്നു അതിനനുസരിച്ചിട്ട് ഫലം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. വിദ്യയെ ഉപാസിച്ചാൽ അത്
വിവേകിയായി മാറി. ധ്രുവൻ എന്ന് പറഞ്ഞാൽ വിവേകി, വിവേകം ഉദിച്ചു മുക്തനായി. മൃത്യുവിനെ ചവിട്ടി എന്നാണ് കഥ എന്ന് പറഞ്ഞാൽ മൃത്യോർമ്മ അമൃതംഗമയ, മൃത്യുവിനെ തോൽപ്പിച്ചു. ഞാൻ മരിക്കാത്തവനാന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. നമ്മളൊക്കെ മരിക്കാത്തവരാ, പക്ഷെ നമ്മളാ സത്യം തിരിച്ചറിയാത്തതുകൊണ്ട് നമുക്കെന്തുണ്ട്? ദുഃഖമുണ്ട്. ഇങ്ങനെ ഭഗവാനെ ഉപാസിച്ച തിരിച്ചറിയും, ഈ ശരീരം എടുത്തതാണ്, വന്നതാണ്, പോവുകയും ചെയ്യും. ശരീരത്തിൻ്റെ പേരാണ് മരണം, ശരീരത്തിൻ്റെ പേരാണ് രോഗം. നമ്മൾ രോഗം ഇല്ലാണ്ടിയാക്കാൻ നോക്കുക, ഇതിൻ്റെ പേരന്നെ എന്താ? ഇതന്നെ രോഗമാണ്. രോഗം ഇല്ലാണ്ടിയാവുന്നില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും, ഒരു ദിവസം തൊക്കെയിട്ട് വീഴും ചെയ്യും. ജനിക്കുമ്പോൾ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, മരിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, ഉറക്കം പോലേ ഉള്ളൂ. അപ്പം താൻ മരിക്കാത്തവനാണ് എന്ന് ബോധിപ്പിക്കുക, അതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. പരീക്ഷത്തിന് തന്നെയാണ് പറഞ്ഞെടുക്കുന്നത്. ഭാഗവതം കേൾക്കുന്നത് എന്തിനാണ് പരീക്ഷത്ത്? മരിക്കാണ്ടിരിക്കാനാണോ? ആണോ? പാമ്പ് കടിച്ചല്ലോ, മരിക്കാണ്ടിരിക്കാനല്ല, പിന്നെയോ മരണഭയം നീങ്ങാൻ. മരിക്കുന്നവനല്ല ഞാൻ എന്നുള്ള സത്യം തിരിച്ചറിയാം. ഞാനല്ല മരിക്കുന്നത്, ഈ ശരീരമാണ്. അത് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുടി നരച്ചല്ലേ, കുറച്ച് കഴിഞ്ഞാൽ കൊഴിയും, തോല് മാറണല്ലേ. പണ്ടത്തെ ഫോട്ടോ നോക്കൂ, ഇപ്പോഴത്തെ ഫോട്ടോ നോക്കൂ, കല്യാണ ഫോട്ടോയും ഷഷ്ടിപൂർത്തിയും ഫോട്ടോ നോക്കൂ. അയ്യോ അല്ലേ, ആൾ മരിച്ചു, അതൊക്കെ പോയിട്ടുണ്ട്, പോകും. ആ കോശം ഒന്നല്ല, ആ സെല്ലൊക്കെ പോയി, ഒറ്റ മനസ്സ് മാത്രമേ മാറാണ്ടിരിക്കുന്നു. മനസ്സും നാളെ ചിലപ്പം മാറും, മനസ്സ് ചിലത് ഒന്ന് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാവും. അപ്പോഴും ആത്മാവിന് മാറ്റമുണ്ടോ? എനിക്ക് മാറ്റമുണ്ടോ? എനിക്കൊരു മാറ്റവും ഒരു കാലത്തും ഇല്ല. അത് പ്രായമാവണമില്ല, ക്ഷീണിക്കുന്നില്ല, ഒന്നുമില്ല. അതൊക്കെ മനസ്സും ശരീരവും, കാലം അതിനെ ബാധിക്കുള്ളൂ. ശരീരത്തെ ബാധിക്കും, മനസ്സിനെയും ബാധിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് തൊടാൻ ആർക്ക് സാധിക്കില്ല, അതിന് മൃത്യുവിനൊന്നും സാധിക്കില്ല. ആ സത്യം തിരിച്ചറിഞ്ഞ ആളാണ് ധ്രുവൻ. അതുകൊണ്ട് ആ മൃത്യുവിൻ്റെ ശിരസിൽ ചവിട്ടിയിട്ട് എവിടേക്ക് പ്രവേശിച്ചു? ആരുരോഹ അദ്ഭുതം ഗൃഹം, ആ അദ്ഭുത ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം മുക്തി കിട്ടി എന്നാണ് താല്പര്യം. ഉപനിഷത്തിലെ മൃത്യോർമ്മ അമൃതംഗമയ എന്ന ഉപനിഷത്ത് വാക്യം നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്ന വിധം ഭക്തിയിൽ ചാലിച്ച് കഥാരൂപത്തിൽ അവതരിപ്പിച്ച് പറഞ്ഞു കൊടുക്കുക. അതാണിപ്പം ഈ ധ്രുവൻ്റെ കഥ. ഈ കഥ പണ്ട് പ്രചേതസ്സുകളുടെ സദസ്സിൽ വെച്ച് പാടി എന്ന് പറഞ്ഞപ്പോഴാണ് ചോദ്യം, ആരാണ് പ്രചേതസ്സുകൾ? പരീക്ഷത്ത് ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു, ഉത്തരം ചോദിച്ചില്ല വെച്ചാൽ പറയൂല. ശ്രീശിവർ ഇങ്ങനെ കാര്യം പറയും, ഇടയ്ക്ക് വെച്ച് പരീക്ഷത്ത് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ അത് പറയാം, അത്രയേ ഉള്ളൂ. അതിനൊരു പ്രത്യേകം ക്രമം ഉണ്ടോ ചോദിച്ചാൽ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്രമം കാണില്ല. ക്രമം നോക്കുകയാണെന്ന് വെച്ചാൽ മത്സ്യാവതാരം ആദ്യം പറയണ്ടേ, വരാഹാവതാരം ആദ്യം പറയേണ്ടത്. ചില പണ്ഡിതരൊക്കെ നോട്ടീസൊക്കെ നോക്കിയിട്ട് പറയും, ഇത് എന്ത് സത്താഹാചാര്യന്, നോട്ടീസിൽ ആദ്യം തന്നെ വരാഹാവതാരമാണല്ലോ, മത്സ്യമല്ലേ ആദ്യം? അവതാരത്തിൻ്റെ ക്രമത്തിൽ നോക്കിയാൽ മത്സ്യമായിരിക്കാം, പക്ഷേ ഭാഗവതത്തിൽ ആദ്യം വരും എന്താ? ഒന്നാം ദിവസം വരാഹാവതാരം, രണ്ടാം ദിവസം ഭദ്രകാളി അവതാരം, അങ്ങനെ വരിക എന്ന് പറഞ്ഞതാണ് താല്പര്യം. ചോദിച്ചതിനനുസരിച്ച് മറുപടി പറയുന്നു. പ്രചേതസ്സുകൾ ആര് ചോദിച്ചപ്പം ആ വംശം വർണ്ണിച്ചു. അതിൽ അംഗരാജാവ്, വേനൻ്റെ കഥ, പൃഥുവിൻ്റെ കഥ, ആ പൃഥുചരിത്രം എന്ന് വർണ്ണിച്ചു. വലിയ കേമാണ് പൃഥുചരിത്രം. പൃഥു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണെന്നറിയൂ? പൃഥു എന്ന് പറഞ്ഞാൽ വലുത്, എന്താണ്? വലിയവൻ ആണ്. അദ്ദേഹത്തിൻ്റെ കേമത്തൊക്കെ നമുക്കറിയാം. ഭഗവാന്റെ അവതാരം തന്നെയാണ്, മനുഷ്യരെ പഠിപ്പിക്കാനാണ്. എങ്ങനെയാണ് ഇവിടെ ഭരണം നടത്തേണ്ടത്, എങ്ങനെയാണ് കുടുംബം നോക്കേണ്ടത്, എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, രാഷ്ട്രീയത്തിലേക്ക് കറങ്ങണമെങ്കിൽ എങ്ങനെ വേണം ഒക്കെ കാണിക്കുന്നത്. നല്ലൊരു ഭരണാധികാരി എങ്ങനെയാവണം എന്നുള്ളത് പൃഥു കാണിക്കുകയാണ്. കുടുംബം നോക്കണമെങ്കിൽ എങ്ങനെ നോക്കണം. അദ്ദേഹം ആദ്യം ധർമ്മം അനുഷ്ഠിക്കാൻ പഠിപ്പിച്ചു. അതാണ് ആദ്യം ഉണ്ടായത്, ധർമ്മം അനുഷ്ഠിക്കണം. ആ ചിന്ത ആദ്യം ഉണ്ടാവണം, ഞാൻ ന്യായമേ ചെയ്യുള്ളൂ, ഞാൻ അന്യായം കാണിക്കില്ല. മറ്റാൾ കാണിച്ചു, അതെനിക്ക് വിഷയമല്ല, അതെൻ്റെ കാര്യമല്ല, ഞാൻ ചെയ്യില്ല, ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇവിടെ വെച്ച് പോകില്ല, എല്ലാവരും ചെയ്യേണ്ടതൊന്നുമില്ല, ഞാൻ മുട്ടായിത്തോൽ ഇവിടെ കളയില്ല. അപ്പോൾ കുട്ടികൾ ചോദിക്കുക എന്താ വെച്ചാൽ, എല്ലാവരും കളയണ്ടല്ലോ മാഷേ, നീ കളയാണ്ടിരിക്കുക, എല്ലാവരും കളയുണ്ട് എന്നുള്ളത് ന്യായമാണോ? അത് ശരിയാണ്, എല്ലാവരും നേരെയാക്കണ്ട, നമുക്ക് നമ്മളെ നേരെയാക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ, മറ്റത് ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം നേരെയില്ലേ? ആ ഒരു ചിന്ത ഉള്ളിലുണ്ടാവുക വേണ്ടോ? അതാണ് ആദ്യം ധർമ്മം പഠിപ്പിച്ചു. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുത് കരുതണം, ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിൽ സാരമില്ല, ഉപദ്രവിക്കാണ്ടിരിക്കുക, ഇതാണ് ധർമ്മം. ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരയതു, അതുകൊണ്ട് മാത്രമായോ പോരാ, ധർമ്മം മാത്രമായിട്ട് കാര്യമില്ല. നാളെ ധർമ്മം അനുഷ്ഠിക്കാണ്ട് വരുമ്പം വേദന ഉണ്ടാവും, അങ്ങനെ കുഴപ്പമുണ്ട്. ഇപ്പോൾ ഒരു ഉപാസന, ഒരു ജപമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നാളെ പറ്റാണ്ട് വന്ന വിഷമാവില്ലേ? പല പ്രായമുള്ളവർക്കൊക്കെ പണ്ടുണ്ടാവണേ ഒരു വിഷമം എന്താ വെച്ചാൽ, ഗായത്രി ജപിക്കാൻ പറ്റുന്നില്ല. എന്താണ് അത്? ഗായത്രി ജപിച്ചൂടെ,
കുളിക്കാണ്ട് ജപിക്കാൻ വയ്യല്ലോ, അപ്പം കിടപ്പായി. അപ്പം കരഞ്ഞിരിക്കുകയാണ്, കുളിക്കാണ്ട് ജപിക്കാനും വയ്യ, ഇത് ജപിക്കാനുള്ള സമാധാനം ഉണ്ടാവില്ല. ഇത്രയും കാലമായിട്ട് ജപിച്ചു, എന്നിട്ടിപ്പം ജപിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ വിഷമം, അതും പ്രശ്നമാണ്. അപ്പം ഇത്രയും കാലം ജപിച്ചത് എന്തിനായിരുന്നു? ഇത്രയോ കാലമായിട്ട് ജപിച്ചു, ഇപ്പം ആ ധർമ്മം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പം വിഷമം. അപ്പോൾ ധർമ്മം അനുഷ്ഠിച്ചിട്ട് ഇങ്ങനെ വിഷമമായാൽ വയ്ക്കുമോ? അപ്പം അതുകൊണ്ട് നാളെ ഇത് സാധിക്കുന്നില്ലെങ്കിൽ ദുഃഖിക്കരുത്. സപ്താഹം വായിക്കണം, നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യം, നാളെ അപ്പോൾ അത് വായിക്കാൻ പറ്റാണ്ട പോയി വിചാരിക്കുക. എന്ത് ചെയ്യരുത്? എനിക്ക് ഭാഗവതം വായിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാലം വായിച്ചത് ഇപ്പോൾ അങ്ങനെ കരയാനാണോ? അല്ല, നാളെ എനിക്ക് വായിക്കാൻ പറ്റാണ്ടായാലും ഞാൻ ഇപ്പോഴുള്ള സമാധാനത്തോടു കൂടി ഇരിക്കും. നാളെ സാധിച്ചില്ല എന്ന് വരാം, എന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ദുഃഖിക്കില്ല. ഭഗവാനെ കിട്ടാന്നല്ലാതെ ഇതൊക്കെ അതിനു വേണ്ടിയാണ് മനസ്സിലാക്കിയിട്ട്. ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റാണ്ട് വന്നാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ധർമ്മമല്ല മുഖ്യം, ഭഗവാനാണ് മുഖ്യം. ധർമ്മം നാളെ ചിലപ്പം സാധിച്ചോളുന്നില്ല. ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റുന്നത് കാലമൊക്കെ അനുകൂലമാവണം. അപ്പോൾ കൊറോണ വന്നാൽ എന്ത് ചെയ്യും? അമ്പലങ്ങളൊക്കെ സപ്താഹം മുടങ്ങിയില്ലേ? എന്നിട്ടല്ലേ ജ്ഞാനാമൃതം ഉണ്ടായത്. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ചില കാര്യം ഉണ്ടായി. എന്നാലും അതുകൊണ്ട് നമുക്കത് പറ്റില്ല. കൊറോണ വന്ന് അനുഗ്രഹിച്ച കുറേ ആൾക്കാരുണ്ട്, അങ്ങനെ അതിൽ പെട്ടത് നമ്മളെപ്പോലെ ചെയ്യാനുമാരൊക്കെ. അപ്പോൾ അതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അതില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. രണ്ടായാലും ഞാൻ എന്ത് ചെയ്യണമില്ല, ഞാൻ ദുഃഖിക്കുന്നില്ല, ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ള മട്ടിലിരിക്കാൻ പറ്റും. അപ്പം ധർമ്മം അനുഷ്ഠിച്ചാലുള്ള ഒരു നല്ലതെന്താ വെച്ചാൽ അധർമ്മം ഇല്ലേണ്ടിയാവും. അധർമ്മ ചോദന വേണ്ടാത്തത് ചെയ്യാനുള്ള ആ ത്വര കുറഞ്ഞു കിട്ടും. പക്ഷേ നാളെ പറ്റാണ്ട് വന്നാൽ ദുഃഖിക്കരുത്. അപ്പോൾ എന്തും കൊടുക്കണം, ഭഗവാനെ കൂടി കൊടുക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മക്കൾക്കൊക്കെ ധർമ്മമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല മെടുക്കാനായിട്ട് പെരുമാറണട്ടോ, നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ. നീ നന്നാവണം എന്നല്ല, നല്ലത് പറയിപ്പിച്ചാൽ മതി. നീ എങ്ങനെയോ ആവട്ടെ, നിന്നെ പറ്റി നാട്ടുകാരൊക്കെ നല്ലത് പറയണം, അത്രയേ ഉള്ളൂ. അത്ര നമുക്ക് ദൈവമുണ്ടോ? ആയിക്കോട്ടെ. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് മര്യാദകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിച്ചുകൊണ്ട് മാത്രമായി ഇല്ല എന്നാണ് ആര് പറയുന്നത്? പൃഥു പറഞ്ഞു കൊടുക്കുന്നത്. എന്തും കൊടുക്കണം, നാളെ നിനക്ക് ഇതൊക്കെ പറ്റാണ്ട പോയാലും ദുഃഖിക്കരുത്. അതുകൊണ്ട് നീ ദിവസം ഒരു ശ്ലോകം വെച്ച് വായിക്കുക. ചെറിയ മക്കളൊക്കെ ആകുമ്പം ബുദ്ധിമുട്ടാവും. 135 അധ്യായം വായിക്കുക പറഞ്ഞാൽ അവർ ബുദ്ധിമുട്ട് പ്രയാസമാവും. നമുക്ക് തന്നെ പ്രയാസമല്ലേ. ജന്മാദ്യസ്യതൊൻ ആ തുടക്കം ഈ ശ്ലോകം വേണ്ടില്ലായിരുന്നു, വെറുതെ എല്ലാവരും തൊടാത്തത്. തുടക്കം എന്തെങ്കിലുമൊക്കെ ഒരു കൃഷ്ണായ വാസുദേവായ എന്നാക്കി വായിക്കായിരുന്നു. ഇതിപ്പോൾ എൽ പി സ്കൂളത്തെ കൂട്ടർക്കത് കൊടുത്താൽ അവരെന്ത് ചെയ്യും? വെറുതെയാണോ മനുഷ്യരത് തൊടാത്തത് ചോദിച്ചാൽ അവിടെ എന്ത് ചെയ്യുക? നമുക്കത് സരളാക്കിക്കൂടെ, അപ്പോൾ അത് മനസ്സിലാവണ പോലെ പറഞ്ഞു കൊടുത്തൂടെ. ഇനി മുഴുവൻ ആ ശ്ലോകം പഠിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ജന്മാദ്യസ്യതോന്വയാതിതരതശ്ചാർത്ഥേഷു പറയൂ. ജന്മാദ്യസ്യതോന്വയാതിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് ഒരു 10 പ്രാവശ്യം, ഒരു 100 പ്രാവശ്യം പറഞ്ഞാൽ കുട്ടി പറയില്ലേ? ഇല്ല ഇല്ലേ. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ഐ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ പറയണില്ല ചെറിയ കൂട്ടർ? ഒന്നും അറിയാണ്ട് തന്നെ ദേശീയ ഗാനൊക്കെ ചെല്ലുന്നുണ്ടല്ലോ. അത്ര പണിയില്ല ഇത് ചെല്ലാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കുട്ടികൾക്ക് പറ്റാത്തതൊന്നുമല്ല, നമ്മൾ ശ്രമിക്കുന്നില്ല. ഇത് പ്രയാസമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ല, പറ്റോ, പറ്റാത്ത കാര്യമൊന്നുമല്ല. ലേശം ലേശമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു വരി വെച്ചൊരു വരി മതി, ഒരു പദം ചൊരു പദം മതി. ജന്മാദ്യസ്യത അതിനാദ്യം നമ്മൾ പഠിക്കണം. നമ്മളെന്നതിപ്പോൾ എന്താ വെച്ചാൽ ജന്മാദ്യസ്യതൊന്ന പിന്നെ ഇതെങ്ങനെ കുട്ടിക്ക് പറഞ്ഞത് എവിടെയും നിർത്തണ്ടേ? അപ്പോൾ നമ്മളാദ്യം എന്ത് ചെയ്യണം? ജന്മാദ്യസ്യതോന്വയാതിതരത ച അർത്ഥേഷു അഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മ ഹൃദയ ആദി കവയേ മുഹ്യന്തി യത് സൂരയ തേജോ വാരിമൃതാം സമസ്തപദ തേജ വാരിയും മുഖ്യത് തേജോ വാരിമൃതാം യഥാ വിനിമയ യത്ര ത്രിസർഗ അമൃഷ അല്ലെങ്കിൽ മൃഷ അവിടെ അതാണ് അവിടെ ട്രാൻസ്ലേഷൻ ഇട്ടിട്ടുണ്ടാവും ചില ദിക്കിൽ. രണ്ടും ഉണ്ട്, മൃഷാന്നും വ്യാഖ്യാനമുണ്ട്, അമൃഷാന്നും ഉണ്ട്, രണ്ടും വായിക്കാം. യത്ര ത്രിസർഗോ മൃഷ ധാമ്ന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പം ഇങ്ങനെ ഇങ്ങനെ പദങ്ങൾ മനസ്സിലാക്കി കൊടുത്താലും മതി. മെല്ലെ 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 പറഞ്ഞു കൊടുത്ത് ലേശം ലേശെങ്കിലും വായിപ്പിക്കണ്ടേ? എന്താ ചെയ്യത്തില്ലേ, കേൾക്കണ്ടേ? എനിക്കപ്പോൾ നിങ്ങളെ മക്കളെ കേൾപ്പിക്കാന്ന്, ഞാൻ എൻ്റെ കുട്ടിയെ നോക്കാന്നല്ലാതെ. നിങ്ങൾ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ എന്താ അച്ഛൻ എന്താ അമ്മ അല്ല ചോദിക്കേണ്ടത് അല്ലേ? അച്ഛനും അമ്മയും പറഞ്ഞത് മക്കൾ കേൾക്കണമെന്ന്. പിന്നെ പിന്നെ എന്താ ഇപ്പം ഉണ്ടായി ഇപ്പോൾ അത്ര കാലം? ഒരു ശ്ലോകം പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ
ചില സമയമല്ലേ പറയും ജന്മാദ്യസയഥ, എത്ര സമയമെടുത്തു, എത്ര സെക്കൻഡ് എടുത്തു, മതിന്ന് അതെങ്കിലൊന്ന് 335 അധ്യായം പോട്ടെ, അതിനെപ്പറ്റിയൊന്നും പറയണില്ല, ഒരധ്യായം പോട്ടെ അത് വിട്ടു. ശ്ലോകാർത്ഥം ശ്ലോകപാദം മഹാത്മ്യത്തിൽ പറയും, പറ്റെങ്കിൽ ഒരു അധ്യായം, ഒരു ദിവസം 50 അധ്യായം വായിക്കാൻ വേണ്ടത് നമ്മുടെ സപ്താഹവും 7 ദിവസം കൊണ്ട് കഴിയും. ഒരു മാസത്തിൽ 4 സപ്താഹം നടത്താം, അതൊക്കെ പ്രയാസമാണ്. എന്നാൽ പോട്ടെ, എന്നാൽ ഒരു ദിവസം ഒരു അധ്യായം, അങ്ങനെ വെച്ചാൽ ഒരു കൊല്ലം കൊണ്ട് ഭാഗവതം മുഴുവൻ വായിക്കാൻ പറ്റും, അതും പറ്റില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു ശ്ലോകം, അതും പ്രയാസമാണ്. എന്നാൽ ശ്ലോകാർത്ഥം എന്നൊരു ശ്ലോകത്തിൻ്റെ പകുതി, അതും പറ്റില്ല. എന്നാൽ ഒരു ശ്ലോകത്തിൻ്റെ നാലിലൊന്ന്, അതും പറ്റില്ല വെച്ചാൽ എന്നാൽ പിന്നെ ദുഃഖിച്ചോളൂ, അത്രേ പറയാനുള്ളൂ. കാരണം മഹാത്മ്യം കെഞ്ചാണ് നമ്മളോട്, ആർക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി. കുറച്ച് കഴിഞ്ഞാൽ പ്രയാസമില്ലാണ്ടിരിക്കാൻ, നമുക്കും കുട്ടികൾക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനുള്ള വഴിയാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഇല്ലായിട്ടല്ല, പക്ഷെ നമ്മളത് വേണ്ടത്ര ഗൗരവത്തിലെടുക്കാത്തതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ഒഴിവഴിവ് പറയും, പറ്റില്ല ഇപ്പോൾ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മൊബൈലാണ് തിരുമേനി എല്ലാ ദിക്കലും, മൊബൈലല്ലേ ഇപ്പോൾ ഉള്ളത്, ഞാൻ അമൃത എവിടെയുള്ളത്, അത്രയേ ഉള്ളൂ. നമ്മൾ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പം ലേശം ലേശമായിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ആര് പഠിപ്പിച്ചത്, പൃഥു പഠിപ്പിച്ച പാഠം ഈ പറഞ്ഞത്. അപ്പം ധർമ്മം മാത്രമല്ല, ഈശ്വരനെ കൂടി കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ അവർ ബുദ്ധിമുട്ടും. ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റാണ്ട് പോയാൽ, അല്ലെങ്കിൽ സ്നേഹം കൊണ്ടുണ്ടാവുന്ന പ്രശ്നതാണ്, സ്നേഹമല്ലാണ്ടായി സ്നേഹിക്കുന്ന ആൾ ഇല്ലാണ്ട് ആയ ദുഃഖമായില്ലേ. അതുകൊണ്ട് ഭഗവാനെ തന്നെ സ്നേഹിക്കൂ, ധർമാനുഷ്ഠാനം പോലും ഭഗവാനെ കിട്ടാനാണ്, അതുകൊണ്ട് ഭഗവാന് വില കൊടുക്കണം. ആ ഭഗവാൻ പുറമെയല്ല, ഉള്ളിൽ തന്നെയാണ്, എല്ലാവരും ഉള്ളിലുള്ള ശക്തി ആ ഭഗവാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഇതാണ് പൃഥുവിൻ്റെ കേമത്തം. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അയാളുടെ ജീവിതം നോക്കിയാൽ കാണാം, പരാജയം വരുമ്പോഴും ജയം വരുമ്പോഴും അദ്ദേഹത്തിന് എന്തില്ല, അദ്ദേഹം ജയിക്കുമ്പോൾ വലിയ സന്തോഷം, പരാജയം വരുമ്പോൾ ദുഃഖം, രണ്ടുമില്ല. അശ്വമേധയാഗം നടത്തി വിജയിച്ചപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകില്ല, ഇടയ്ക്ക് വെച്ച് മുടങ്ങി, വിഷമം ഉണ്ടായിരുന്നു. 99 യാഗം ചെയ്ത് അങ്ങോട്ട് ഇടയ്ക്ക് വെച്ച് മുടങ്ങിയപ്പം ദുഃഖിച്ചോ, നോക്കുകയാണെങ്കിലോ ദുഃഖമായില്ലേ, നമുക്ക് ഒന്നും വേണ്ട, നമ്മളങ്ങനെ ഫാനിട്ടൊന്ന് വിളക്ക് കെട്ടാ, ഒന്ന് ഫാനിട്ട് കെട്ടിട്ടില്ല കേട്ടോ, എന്തോ ബാഗി കൊണ്ട് കെട്ടിട്ടില്ല, നമുക്കത് പോരെ, ഒരു വേരപ്പനെ പോകുമെന്ന് പറയില്ലേ, ഒന്നുമില്ല, വിളക്ക് ഫാനിട്ടാ വിളക്ക് കേടില്ലേ, അത്രയേ ഉള്ളൂ. തീപ്പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് കത്തിക്കാം, നെയ്യും തിരിയും. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുക, മനസ്സിനൊരു വിഷമം വന്നു, അതേ ചോദ്യമുള്ളൂ, മനസ്സൊന്ന് ഇളകിയോ. എന്നാൽ പൃഥുവിന് യാഗം മുടങ്ങി, ഭഗവാന്റെ സങ്കല്പം എന്ത് മുടങ്ങി, നേരത്തെ നടന്നതോ ഭഗവാന്റെ സങ്കല്പം, ഭഗവാൻ നടത്തിക്കുന്നു, നമ്മൾ ഈ യന്ത്രം ഒരു ഉപകരണം, നമ്മളെ കൊണ്ട് ഭഗവാൻ എങ്ങനെ ചെയ്യിക്കുന്നു, നമ്മൾ ഞാൻ എന്ന് കണക്കാക്കുമ്പോഴാണത് കെട്ടാൽ ദുഃഖിക്കുന്നതും, നേരെയായ ഞാൻ നേരെയാക്കി എൻ്റെ എത്ര ആളാതാണ് എൻ്റെ പ്രഭാഷണം എന്നൊക്കെ വിചാരിച്ച പ്രയാസമാണ്. നമ്മളൊരു ഉപകരണം നടക്കണു, നാളെ നടന്നില്ല എന്ന് വരാം, ഇന്ന് പോകണു, പോകുമ്പോൾ പോട്ടെ, മുടങ്ങിയാൽ മുടങ്ങട്ടെ, അത്രയേ വേണ്ടു. ആ വിചാരിച്ച് തുടങ്ങിക്കോളൂ. എന്താണ് നാളെ മുതൽ ഞാൻ ഒരധ്യായം വായിക്കുന്നല്ല, മക്കളെ പഠിപ്പിക്കുന്നു, അതാ പറയുന്നത്. അല്ല ഞാൻ നോക്കും, കുട്ടി സ്കൂളിൽ പോകുമ്പോൾ പറ്റില്ല, പറ്റണമോ നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കുക, ഒന്ന് ഇരുത്തി നോക്കുക, ഒരു വരി പഠിപ്പിക്കും നോക്കുക, അങ്ങനെ യുദ്ധം ആവരുത്, അവസാനം വോൾട്ടേജ് പോകുമ്പോൾ കൊണ്ടിരുത്തുന്ന അവസ്ഥ ആവരുത്, ശ്രമിച്ച് നോക്കും, അതാ പറയണത്. അപ്പം ആ ഒരു ചിന്ത, അങ്ങനെയാണെങ്കിൽ രണ്ടായാലും കുഴപ്പമില്ല, ജയിച്ചാൽ ജയിച്ചു, ഭഗവാന്റെ സങ്കല്പം തോറ്റാൽ അപ്പോൾ ഭഗവാന്റെ സങ്കല്പം വേറെ എന്തോ നല്ലതിനാണ്, എന്താണ് എല്ലാം നല്ലതിന് എന്ന് ചിന്തിക്കുക. പണ്ടൊരു മന്ത്രി അങ്ങനെ ഉണ്ടായിരുന്നു, അയാൾക്ക് ഒരു ഗുരുനാഥന് ഉപദേശം കൊടുത്തു, എപ്പോഴും എന്ത് പറഞ്ഞാൽ മതി, എല്ലാം നല്ലതിന്, എല്ലാം നല്ലതിന്. അങ്ങനെ രാജാവ് നായാട്ടിന് പോയിട്ട് അദ്ദേഹം കാല് മുറിഞ്ഞ് വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, നല്ലത് എല്ലാം, രാജാവ് ദേഷ്യം വന്നു, രാജാവ് മന്ത്രിയെ പിടിച്ച് ജയിലിലടച്ചു. അങ്ങനെ ഒരു അദ്ദേഹം അങ്ങനെ പോയ സമയത്ത് രാജാവിനെ ആര് പിടിച്ചു, കള്ളന്മാർ കൊള്ളക്കാർ പിടിച്ചു, ഈ കാട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർ പിടിച്ചു, മൂപ്പനും കുറച്ച് കാട്ടുജാതിക്കാർ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി രാജാവിനെ, എന്തിന് ബലി കൊടുക്കാനേ, ബലി കൊടുക്കാനായിട്ട് പുറപ്പെട്ടു വന്നു. ആകെ വിഷമമായി രാജാവിന്, ബുദ്ധിമുട്ടായി, അവരിങ്ങനെ നോക്കിയ മൂപ്പൻ പറഞ്ഞു, നല്ലോണം നോക്കുക, അംഗവൈകല്യം ഉണ്ടെങ്കിൽ കൊടുക്കരുത് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ കാലിൻ്റെ വിരലും മുറിഞ്ഞിട്ടുണ്ട്, ഇയാൾ ഒഴിവാക്കി. അയാൾ തിരിച്ചു വന്നെന്ത് ചെയ്തു, ഉടനെ തന്നെ ആ മന്ത്രിയെ താൻ പറഞ്ഞത് ശരിയാണോ, നല്ലതിനാ, ആ കാലം മുറിഞ്ഞതുകൊണ്ട് ജീവൻ കിട്ടി, പക്ഷെ തന്നെ ഞാൻ ജയിലിലടച്ചു, ക്ഷമിക്കണം, അതും നല്ലതിന്. അതെങ്ങനെയാണോ, ഞാൻ അങ്ങയുടെ കൂടെ നായാട്ടിന് വരാറില്ലേ,
അങ്ങ് എന്നെയും കൊണ്ടുപോയി നായാട്ടനെങ്കിൽ രണ്ടുപേരെയും കൂടി പിടിക്കും, അങ്ങേക്ക് വൈകല്യം ഒഴിവാക്കി എന്നെ പിടിച്ച് തലവെട്ടും, ഞാൻ രക്ഷപ്പെട്ടു നല്ലതിന്. ഇതാണ് നമ്മുടെ ചിന്ത, അങ്ങനെ പാടുള്ളൂ. നന്നായി, ആ ടെസ്റ്റ് തോറ്റത് വേറെന്തോ വലുത് കിട്ടാനാണ്. അന്ന് എൽ ഡി ക്ലർക്ക് എഴുതി കിട്ടിയില്ല, ഇപ്പോൾ കളക്ടറായി, അത്രയേ ഉള്ളൂ. അത്രയും വിചാരിക്കേണ്ടുള്ളൂ, എന്തായാലും നഷ്ടമൊന്നും ഉണ്ടാവില്ല. താഴ്ചയൊക്കെ നമ്മളെ ഉയർത്താനാണ്, ലേശമൊക്കെ താഴെന്നുള്ള അഭിപ്രായക്കാരനെ ഞാനൊക്കെ കുറച്ചങ്ങോട്ട്, അപ്പോഴാണ് നമ്മളിങ്ങനെ ഉയരുക. അല്ലെങ്കിൽ അവിടെ കിടക്കും, തെറിഞ്ഞേ ഉള്ളൂ. ചതിക്കിൽ നിന്നൊക്കെ എന്തുണ്ടാവണം, കുറച്ച് വിമർശനം ഉണ്ടാവണം, പരാജയമൊക്കെ ഉണ്ടാവണം, അപ്പോഴാണ് നമ്മളൊക്കെ മാറി ചിന്തിക്കുക. ഇതാണ് ഈ കഥ കാണിച്ചിരുന്നത്, പ്രഥുവിൻ്റെ ചരിത്രം. താൻ വൃത്തിയിൽ ജീവിച്ചു, ധർമ്മം പ്രചരിപ്പിച്ചു, മക്കൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പ്രജകളെ വിളിച്ചിട്ട് ഈശ്വരനെ ഭജിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ബോധിപ്പിച്ചു, വേണ്ടതുപോലെ ബോധിപ്പിച്ചു. അവസാനം തനിക്ക് ഇന്നും ചെയ്യാനില്ല മനസ്സിലാക്കി അദ്ദേഹം യോഗമാർഗത്തിലൂടെ ഇതൊന്നും ചെയ്യാനില്ല, തൻ്റെ ദേഹം ആത്മഹത്യ ചെയ്യല്ല കേട്ടോ, യോഗമാർഗത്തിലൂടെ തിരിച്ചു. ഇതാണ് പൃഥുവിൻ്റെ ചരിത്രം, ഇതാണ് നമ്മളും പഠിക്കേണ്ടത്. ആ വംശം വർണ്ണിച്ച് വരുമ്പം അതിൽ എല്ലാവരും ഇപ്പം അങ്ങനെയൊന്നും ആവില്ല, ഒരു കർമ്മഠൻ ഉണ്ടായത്രേ. ആ കർമ്മഠൻ്റെ പേരാണ് ബർഹിഷത്രു, അറിയപ്പെട്ടത് പ്രാചീന ബർഹിസ് എന്നാണ്. പ്രാചീനം എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം, ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭപ്പുല, പേരിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അസ്വഭാവം. കിഴക്കോട്ട് ദർഭവിരിക്കുന്നവൻ, ദർഭവിരിക്കുക എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുമ്പോഴാണ് ദർഭവിരിക്കുക. ഇയാൾ ദർഭവിരിച്ച് വിരിച്ച് വിരിച്ച് ഭൂമി മൂടി, ഭൂമിക്ക് പന്തലിട്ടതുപോലെ ഇപ്പോൾ അതൊരു ഭ്രമം, കർമ്മത്തിൽ തന്നെ മുഴുകിയിരിക്കുക. ഏത് ശ്രദ്ധിക്കുന്നില്ല, ഈശ്വരനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ താല്പര്യം ഭാഗവതം കേൾക്കുന്നില്ല. എന്നാൽ മറ്റ് ചടങ്ങുകളൊക്കെ വലിയ താല്പര്യമാണ്, ഒക്കെ താല്പര്യം, ഉത്സവം കൊടിയേറ്റതൊക്കെ വലിയ താല്പര്യം. പക്ഷേ ഭഗവാൻ ശ്രദ്ധിക്കുന്നില്ല, കർമ്മങ്ങളിലൊക്കെ ശ്രദ്ധിക്കും, അമ്പലമൊക്കെ വേണം. നമ്മളോട് തന്നെ പല കമ്പറ്റിക്കാരും പറഞ്ഞിട്ടുണ്ട്, തിരുമേനി എനിക്കിത് കേൾക്കാനൊന്നും ഒട്ടും താല്പര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ അവിടെ മാതൃസമ്മതി ഇങ്ങനെ പറയും, ഇത് വേണം, അത് നമ്മൾ പറയും സൗകര്യമില്ല, ഏൽപ്പിക്കണ്ട. സത്യം പറഞ്ഞല്ലോ അദ്ദേഹം, കാരണം നമുക്കൊറ്റ കാര്യം വേണ്ടു, ഈ ഗ്രന്ഥത്തിനോട് ലേശം ഒരു വില ഉണ്ടെങ്കിൽ ഒന്നും തരാണ്ട് വായിക്കാൻ തയ്യാറാണ്. എന്താണ് വില വേണം, വില ഇല്ലെങ്കിൽ എത്ര തന്നാലും മതിയാവില്ല, ചോദിച്ചു പോകണം, അത്രയേ ഉള്ളൂ. ഒരു വില വേണം, ഭാഗവത്തിനെ ബഹുമാനിക്കണം, അതല്ലാത്ത ദിക്കിലൊന്നും ആവശ്യമില്ല. അതാണ് മുഖ്യം, അതാണ് പ്രധാനം, അതില്ലെങ്കിൽ എന്ത് കാര്യം? അപ്പം അതുകൊണ്ട് കർമ്മഠം എന്ന് പറഞ്ഞാൽ ഇതാണ്, കർമ്മം അങ്ങനെ ചെയ്യും, അതിൻ്റെ ഗുണവും ദോഷവും ഒന്നും അറിയില്ല, അങ്ങനെ ആർക്കാനും വേണ്ടി ചെയ്യുക, അതിനാണ് കർമ്മഠത്വം എന്ന് പറയുക. നമ്മളൊക്കെ സ്വഭാവത്തിൽ ചിലപ്പം കുറേ ശക്തി ഉണ്ടാവാം, അതുണ്ടെങ്കിൽ ഇത് മാറ്റണം, മെല്ലെ മെല്ലെ മാറ്റാൻ ശ്രമിക്കണം. ഒരു സുപ്രഭാതത്തിൽ പറ്റുന്നല്ല, മെല്ലെ മെല്ലെ ശ്രമിക്കണം. ഗതാനുഗതികോ ലോക, ലോകരല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഒരു ഫാഷനല്ലേ, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യണോ അതങ്ങനെ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇപ്പം ആ മെഡിറ്റേഷനാണ് അവിടെ പോയി ഇരിക്കുക, കേ മാത്രേ. അപ്പം അത് മാറി, ഇപ്പം വേറൊരു സംഗതിയാണ്. ഇങ്ങനെ തെറ്റല്ല കേട്ടോ, ഒന്നും തെറ്റായിട്ട് പറയില്ല, സമാധാനം കിട്ടെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ എവിടെയായാണ്ട് അങ്ങനെ പോയാൽ വയ്യ. ഗതാനുഗതികഹ, പണ്ടൊരു സ്വാമിയാർ, അയാൾക്ക് ആകുള്ളതൊരു ചെമ്പിൻ്റെ പാത്രം, അദ്ദേഹം കാശിയിൽ പോയിട്ട് കുളിക്കാൻ പുറപ്പെട്ട് ഗംഗയിൽ മുങ്ങുമ്പോൾ അദ്ദേഹം പോയി പോകേണ്ട കാര്യം എന്ത് ചെയ്തു, കരയിൽ വെച്ച് മുങ്ങുമ്പോൾ ഇനി ആരെയും വന്ന് കൊണ്ടുപോയാലോ കരുതി അദ്ദേഹം മണ്ണ മണൽ മാന്തിയിട്ട് ഇത് അവിടെ വെച്ച് മൂടി മൂടി കുളിക്കാൻ പുറപ്പെട്ട പദ്ധതി തോന്നി. ഇനി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് എവിടെ വെച്ച് മനസ്സിലാവാണ്ട് വന്നാലോ കരുതി അദ്ദേഹം അതിൻ്റെ മുകളിൽ ശിവലിംഗം ഉണ്ടാക്കി. ശിവലിംഗം ഉണ്ടാക്കിയത് ഒരു ചിഹ്നം ആയിട്ടാണ്, താൻ എവിടെയാണ് വെച്ചതെന്ന് അറിയാൻ വേണ്ടി, കാശിയല്ലേ ശിവലിംഗം ആയിക്കോട്ടെ എന്ന് കരുതി അദ്ദേഹം ശിവലിംഗം ഉണ്ടാക്കിയത് കഴിയാറായപ്പോഴാണ് കേരളത്തിൽ നാല് ബസ് കാശിക്ക് അങ്ങോട്ട് ഇറക്കി. അവരങ്ങോട്ട് ഇറങ്ങുമ്പോൾ പറഞ്ഞത് ആ പണ്ഡിറ്റ് ജി ശിവലിംഗം ഉണ്ടാക്കുന്നുണ്ട്, കാശിയിൽ ഗംഗയിൽ കുളിച്ച് പുണ്യം വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കുളിക്കണം. ജനങ്ങൾ ഓടില്ല, പുണ്യം വേണ്ടേ, അങ്ങനെ ഓടി അവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരൊക്കെ ശിവലിംഗം, വലിയ ശിവലിംഗം, ചെറിയ ശിവലിംഗം, അങ്ങനെ 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 കുറേ ശിവലിംഗം, ഒരു 300 ശിവലിംഗം, എന്നിട്ട് അവരൊക്കെ കുളിക്കാൻ പോയി. അപ്പോഴേക്കും തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ ബസ് വന്നു, 1000 പേരാ, അവർക്ക് പിന്നെ കുറച്ചുകൂടി ഭക്തി കൂടുതലോ, ഇനി പുണ്യം കുറയണ്ട. സന്യാസി കുളി കഴിഞ്ഞ് കയറുമ്പം 10,000 ശിവലിംഗങ്ങളാണ്, അതിനൊക്കെ വാദ്യാരൊക്കെ ഉണ്ട് അവിടെ, അപ്പളേക്ക് കുറെയൊക്കെ തൊട്ട് അപ്പളേക്ക് അവിടെ അളത്തി ഇങ്ങനെ വേണം ശിവലിംഗം വെക്കാൻ, വടക്കോട്ട് വേണം വാല്, ഇങ്ങനെയായാൽ അധികം പുണ്യം അപ്പോഴാണ്, അപ്പോഴേക്കും ഇത്രയൊക്കെ കേമായി മാറിയത്, അതൊരു കച്ചവടമായി മാറി. അയാൾ നോക്കിയിട്ട് പറയാണ്, ഇങ്ങനെയുണ്ടോ നാട്ടുകാർ, ഈ പൊട്ടന്മാരെ കൊണ്ട് എന്ത് പറ്റി, എൻ്റെ ചെമ്പ് പാത്രം കൂടി പോയല്ലോ. ഇതാണ് കർമ്മഠത്വം, കർമ്മം അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തെന്ന് മനസ്സിലാക്കി. അയാൾ എന്തിന് ശിവലിംഗം ഉണ്ടാക്കി മനസ്സിലാക്കിയില്ല, അയാൾ കുളിക്കുമ്പോൾ അത് ഈ ചെമ്പ് പാത്രം പോവാണ്ടിരിക്കാൻ വെച്ചതാണ്. ഇങ്ങനെ അബദ്ധം വന്നു പോവാം, അങ്ങനെയൊക്കെ ഉണ്ട് പല കർമ്മം. നമ്മൾ ചോദിക്കൂല, ചോദിച്ചാൽ ദേഷ്യപ്പെടുത്തി, എന്തിനാ അച്ഛപ്പം അങ്ങനെ പറഞ്ഞു ഇണ്ടിപ്പോ,
മുത്തശ്ശനും അങ്ങനെ തന്നെയാണ് പതിവ്. അത് മതിയോ? ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ മതി, എന്തിനാപ്പോൾ ചെയ്തത് അറിയില്ല. ചില അങ്ങനെ വന്നു പോയിട്ടൊക്കെ ഉണ്ടാവും, ചിലതേ അങ്ങനെയൊക്കെ ഉണ്ടാവും. പണ്ട് സാധു കിട്ടുമ്പോൾ ഒരു ഉണ്ണി, അദ്ദേഹം എന്ന് ചോദിച്ചാൽ പൂച്ചയെ കൊണ്ടുവന്ന് കൊട്ട കൊണ്ട് അടച്ചു വെച്ചിട്ട് ശ്രാദ്ധ വിട്ടുക. എന്താ പറ്റിയാൽ ഇയാളെ അച്ഛൻ മുത്തശ്ശൻ്റെ ശ്രാദ്ധ വിടുന്ന സമയത്ത് ഈ അക്കാലത്ത് അവിടെ പൂച്ച ഉണ്ടേ, പൂച്ച വന്ന് ഇങ്ങനെ ഈ തേനും പാലൊക്കെ എടുത്ത് വെച്ചാൽ വന്ന് നക്കുമല്ലോ. അപ്പോൾ അത് വരാണ്ടിരിക്കുക തൽക്കാലം ഒരു ചട്ടി വെച്ചിട്ട് അടച്ചു വെച്ചു. അതെന്നും ആ പൂച്ച അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇയാൾ കാണുമ്പോഴൊക്കെ ഈ പൂച്ചയെ അച്ഛൻ ആ വടക്ക് ഭാഗത്ത് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പൂച്ചയൊക്കെ പോയി, പിന്നെ അച്ഛനും മരിച്ചു. ഇയാൾ ശ്രാദ്ധ വിട്ടുമ്പം പൂച്ച അവിടെ ഇല്ല, അടുത്ത വീട്ടിൽ പോയിട്ട് പൂച്ച എടുത്ത് കൊണ്ടുവന്ന് പൂച്ചയെ വാടകയ്ക്ക് എടുക്കുക, പൂച്ച ഇല്ല അവിടെ. അവിടെ നിന്ന് കൊണ്ടുവന്ന് വടക്ക് ഭാഗത്ത് വെച്ച് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണു? ശ്രാദ്ധ വിട്ട, കാരണം വെടിപ്പാവണം ശ്രാദ്ധം. അതങ്ങനെ വന്നു പോയതാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. എന്തിനു ചോദിച്ചാൽ അറിയില്ല, എന്തിനിപ്പോൾ അങ്ങനെ, എന്തിനിപ്പോൾ അങ്ങനെ തിരിഞ്ഞത്, തിരിഞ്ഞു തലകുത്തി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തിനാന്നുള്ളത് അറിയണില്ല. അങ്ങനെയൊക്കെ വരാം, ഇതൊന്നും പരിഹസിക്കില്ല. എന്താണെന്ന് അറിഞ്ഞിട്ട് ശരിയാണെങ്കിൽ തുടരുക, അതല്ല തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിർത്തണം. കാരണം തൻ്റെ ഈ ചേഷ്ട കൊണ്ട് വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകരുതല്ലോ. ഇദ്ദേഹത്തിൻ്റെ കർമ്മം അങ്ങനെയായിരുന്നു, ജന്തുക്കളെ കൊന്നും കൊണ്ടാണ്. യാഗം ഈശ്വര പൂജ എന്നാണ് പറയുന്നത്. ഈശ്വര പൂജ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്താ? പ്രാണിഹിംസ. ഇത് ഭാഗവതം അതിനെതിരെ പറയും. ഭാഗവതം സാത്വിക പുരാണമായതുകൊണ്ട് ഇത് ശരിയല്ല എന്നാണ് പറയുക. അപ്പം അങ്ങനെ വന്നു, ഇദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. ചോദിച്ചാൽ ഇപ്പം സന്തോഷമൊന്നുമല്ല, ഇയാൾ പറയുന്നത് ഭാവിയിൽ മരിച്ചാൽ സുഖമായിട്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സുഖമായിട്ടിരിക്കണ്ട, ആദ്യം മരിച്ചിട്ടുള്ള അവിടെ ഇരിക്കട്ടെ, ഇപ്പം ഇരിക്കുമ്പോൾ സുഖമായിട്ടിരിക്കണ്ടേ, അതില്ല. പക്ഷേ മരിച്ചാൽ എന്തായാലും സ്വർഗ്ഗമാണ്, കാരണം എത്ര യാഗം ചെയ്തു, എത്ര ജന്തുക്കളെ ഞാൻ ഹോമിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ ഗുരുവായൂരിൽ വന്ന് ആ തീർത്ഥത്തിൽ അത് അവർ മുങ്ങി, ഭഗവാനെ സേവിച്ചതിൻ്റെ ഫലം ആർക്ക് കിട്ടി? അച്ഛന് ലഭിച്ചു. അയാളുടെ ആ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായി, സത്സംഗം ലഭിച്ചു എന്നാണ്. നാരദ മഹർഷി ആരെ പോയി കണ്ടു, ഈ ബഹിഷ്ഠത്തിനെ കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് സുഖമായിട്ടിരിക്കുകയാണോ? ഇപ്പം ലേശം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും മരിച്ചാൽ സുഖാവും, നല്ല കാര്യം തന്നെയാണ്. എത്രയാ യാഗം ചെയ്തത്? അത് കേട്ടപ്പോൾ മനസ്സിലായി, ഇയാൾ നേരെയാവണച്ചാൽ ഇയാൾക്കൊരു ഡോസ് കൊടുക്കണം, അല്ലെങ്കിൽ ദേഹം ഇപ്പോഴും ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, അത് നിർത്തില്ല. അതിൻ്റെ ഗൗരവം മനസ്സിലാവണ്ടേ? അതിനുവേണ്ടി നാരദ മഹർഷി കൈയൊന്ന് പിടിച്ചു, തെക്ക് ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു. നാരദനെ തൊട്ട് തെക്ക് ഭാഗത്തേക്ക് നോക്കിയപ്പോഴേക്കും ഒരു കണ്ണട കൊടുത്തതാ, സാധാരണ കാഴ്ചയില്ലാത്തൊരു കാഴ്ച. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് താൻ ചെയ്ത പാപം അത് മനസ്സിലാവുന്നത്. താൻ കൊന്ന ജന്തുക്കളൊക്കെ ലോഹത്തിൻ്റെ കൊമ്പും കുളമ്പും വെച്ച് കാത്തിരിക്കുക, തന്നെ ദ്രോഹിക്കുക, ഒരു മാജിക് കാണിച്ചതാണ്. അത്രയ്ക്കും ഭീകരമാണ് താൻ ചെയ്യുന്ന കർമ്മം, അത്ര നല്ലതൊന്നും അല്ല എന്നർത്ഥം. ഉടനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അയ്യോ, പാപമായിരുന്നു ഞാൻ ഇത്രയും കാലം ചെയ്തത്, മാറണം ആഗ്രഹമുണ്ട്, നേരെയാവാൻ എന്താ വഴി? നേരെയാവാൻ ഒറ്റ വഴിയുള്ളൂ, ഞാൻ കർത്താവല്ല ഭോക്താവല്ല എന്നുള്ള സത്യം അറിഞ്ഞാൽ മതി. എന്താണ്? നമ്മൾ കർത്താവുമല്ല, ഞാനൊന്നും അനുഭവിക്കുന്നുമില്ല ചെയ്യുന്നുമില്ല. പക്ഷെ നമ്മുടെ വിചാരം എന്താ? ആരപ്പം ഭാഗവതൊക്കെ വായിക്കുന്നത്? ഞാൻ ആര് പറഞ്ഞു ഞാൻ മാത്രം ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റുമോ? നാവ് കൊന്നളം ചെന്ത് വേണം, ശക്തി വേണ്ടേ, അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എത്ര പ്രാവശ്യം വായിക്കാൻ പുറപ്പെട്ടാലും പറ്റാണ്ട് പോയിട്ടില്ലേ? ഇല്ലേ? എത്ര പേരെല്ലാവരും പേര് ഒന്നുവരൊക്കെ എത്തിയോ? ഇന്ന് രാവിലെയും കൂടിയും ചില മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്നും വരാൻ പറ്റാത്തവരുണ്ട്, ഒക്കെ ഒരുങ്ങി വെച്ചതാണ്. പക്ഷേ പറ്റിയില്ല. എന്താ ചോദിച്ചാൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രമല്ല അർത്ഥം, ഇനി ഒന്നും വിചാരിക്കാണ്ട് വന്നവരുമുണ്ട്. അവരെങ്ങനെ വന്നു? ഞാൻ ആ അമ്മയ്ക്ക് ആരുമില്ല, വേറപ്പോൾ ഒപ്പം വന്നതാ, അങ്ങനെ എത്തിയവരുമുണ്ട്. എങ്ങനെ എത്തി? ഒന്നും അറിയാതെ എത്തിയവരുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ കഴിവുകൊണ്ടല്ല എന്നർത്ഥം. നമ്മളൊക്കെ നിമിത്തം അത്രയേ ഉള്ളൂ. ഞാൻ ഭോക്താവുമല്ല കർത്താവുമല്ല എന്നറിഞ്ഞാൽ അതാണ് ജ്ഞാനം. പക്ഷെ നമുക്കിപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിലായോ പ്രയാസം? അതത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല. നിരന്തരമായ വിചാരം കൊണ്ട് മാത്രമേ അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഈ കർമ്മടനായ ബഹിഷ്ണത്തിന് ഈ കാര്യം എങ്ങനെ പറഞ്ഞു കൊടുക്കും? അദ്ദേഹത്തിന് അതെങ്ങനെ മനസ്സിലാവും? തൽക്കാലം ഒരു കാര്യം ചെയ്യുക, കഥാരൂപത്തിൽ അവതരിപ്പിക്കാം എന്ന് കരുതി ബഹിഷ്ണത്തിൻ്റെ കഥ തന്നെ കഥാരൂപത്തിൽ പറയുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം. നമ്മളുടെ കഥ തന്നെ നമുക്ക് മനസ്സിലാവണച്ചാൽ കഥാരൂപത്തിൽ വേറെ ആയിട്ട് വർണ്ണിക്കുകയാണ്. വേറെ ആളുടെ കഥ പോലെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ കഥയാകുമ്പോൾ നമുക്ക് ഇഷ്ടാവില്ല. നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവുമോ? ഇല്ല. ഇതോടെ നമ്പൂരി ഫലിതങ്ങളുണ്ടായത്. നമ്പൂരി നമ്പൂരി തന്നെ കുറ്റം പറയും, വേറെ കുറ്റം പറഞ്ഞാൽ വിഷമിക്കും. അപ്പം ഈശ്വരി നമ്പൂരി എന്ന് പറഞ്ഞ കഥ പറയുകയാണ്, അയാളെ അയാളെ പറ്റി തന്നെ പറയുമ്പോൾ കുഴപ്പമില്ല, വേറൊരാളെ പറ്റി പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവണത്. അപ്പോൾ ഇവിടെ തൻ്റെ കഥ ഞാൻ ഈ പറയണത് മനസ്സിലാക്കിയാൽ രക്ഷപ്പെടാം. പണ്ട് പുരഞ്ജനൻ എന്ന് പേരായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെ രാജാവൊന്നും ഇല്ല, ഇതൊരു കഥ പറയുന്നു. പുരഞ്ജനൻ എന്ന് പറഞ്ഞ പേരനെന്താ? പുരം ജനിപ്പിക്കുന്നവൻ.
ജീവൻ അർത്ഥം. നമ്മൾ നമുക്ക് ചേർന്ന ശരീരം പോയി എടുക്കുകയാണ്, നമുക്ക് ചേർന്നത് തന്നെയാണ് കിട്ടിയത്, അല്ലാ പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളത് മാറ്റാനൊക്കെ നോക്കുകയാണ്. കുറച്ചുകൂടി ഒന്നുകൂടി വൈറ്റായി നന്നായിരുന്നു, തലമുടി അത് ബ്ലാക്ക് ആവണമായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ നമ്മളിത് നേരെയാക്കാൻ അങ്ങനെ ഓരോരോ ഭാഗമായിട്ട് അങ്ങനെ അല്ല, നമുക്ക് ചേർന്നതാണ് കിട്ടിയത്, കൃത്യം അങ്ങനെ നോക്കി പറ്റിയ ദിക്കിൽ പോയിരുന്നതാണ്. അതാണ് പുരഞ്ജനൻ, പുരഞ്ജനിപ്പിക്കുന്നവൻ. ജീവൻ താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പാകത്തിനുള്ള ശരീരത്തിൽ പോയിരിക്കുകയാണ്. സ്വീകരിക്കും, ആദ്യ കുറെ കാലം പുല്ലായിട്ട്, പിന്നെ മരമായി, പിന്നെ പൂച്ചയായി, നായയായി, അങ്ങനെയൊക്കെ പല പല, എത്ര നമുക്ക് കണക്കില്ല, അങ്ങനെ പലതുമായി. പിന്നെ പശുവായി, പിന്നെ നാല് കാലിലത് മാറി രണ്ട് കാലിലായി മനുഷ്യനായി എന്ന് പറഞ്ഞാൽ അർത്ഥം എൻട്രൻസ് പാസ്സായി. ഇനി വേണമെങ്കിൽ നേരെയാവാം, അതാണ് അർത്ഥം. ചിലർ ചോദിക്കും ഈശ്വരനെ കിട്ടാൻ ഞാൻ അർഹനാണോ? മനുഷ്യനാണെങ്കിൽ അർഹനാണ്, അതാണ് അർഹത. എസ് എൽ സി പാസ്സാവണമെന്നില്ല, അങ്ങനൊന്നുമില്ല, അതൊന്നും ആവശ്യമില്ല. മനുഷ്യനായി എന്ന് പറഞ്ഞാൽ അതർത്ഥം, നമ്മളതിന് അർഹത നേടി. പിന്നെ അത് അതിന് വേണ്ടി ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ കയ്യിലിപ്പ് പോലെയാ. അതാണ് രണ്ട് തൂണുള്ള കൊട്ടാരം കണ്ടു എന്നാണ് പറഞ്ഞത്. ആരുടെ കൂടിയ സഞ്ചാരം? ഈ പുരഞ്ജനൻ ഒരു കൂട്ടുകാരുണ്ട്, ഒപ്പം അയാളാണ് നോക്കണതും നടത്തണതൊക്കെ അദ്ദേഹമാണ്. പക്ഷെ അയാളുടെ വലിയ ബഹുമാനമൊന്നും ആർക്കില്ല, പുരഞ്ജനല്ല, ആരാധം ഈശ്വരൻ, ഒപ്പുള്ളതാര ഈശ്വരൻ. ആ ഈശ്വരൻ നമ്മളെപ്പോഴാണ് ഓർക്കുക? ആപത്ത് വരുമ്പം ഒരു വാരപ്പാ. എന്നാലും നമ്മൾ അഹങ്കരിച്ച് പലതിൻ്റെയും പിന്നാലെ പോകുമ്പോൾ ഇയാൾ അകത്തുണ്ടെന്ന് ഓർത്തുവോ? മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഓർത്തുവോ? ഇത് കണ്ട് ഗുരുവായപ്പം നോക്കി നിൽക്കുന്നുണ്ടെന്ന് ഓർത്തുവോ? അപ്പോഴൊന്നും ഓർത്തില്ല, അപ്പോഴൊന്നും ഒന്നുമില്ല. അവസാനം വിഷമം വരുമ്പോഴാണ് പോയി കരയുന്നു, ഭഗവാനെ വിളിക്കുന്നു. ആ കൂട്ടുകാരനാണ് നമ്മളെ സഹായിക്കുന്നതും നേരെയാക്കുന്നതൊക്കെ. പക്ഷേ അയാളെ വലിയ വിലയൊന്നുമില്ല. ഒരിക്കലും ആ കൂട്ടുകാരനെ മറന്ന് കൊട്ടാരം കണ്ട് ഭ്രമിച്ചു, കൊട്ടാരം ശരീരം. ആ ഈശ്വരനെ മറന്ന് ശരീരത്തിൽ ഭ്രമിച്ചു, ആത്മാവിനെ മറന്ന് ശരീരത്തിൽ അഭിമാനിച്ചു. ഈശ്വരൻ്റെ ആളാവാനാണ് ശ്രമിക്കേണ്ടതല്ല, ഞാൻ ശരീരത്തിൻ്റെ ആളാണ്, എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് അതിനെ പോഷിപ്പിക്കാൻ ശ്രമിച്ചു. അതാണ് കല്യാണം കഴിച്ചു. ആരെ? മനസ്സിനെ. ആ മനസ്സാണ് പുരഞ്ജനി. ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥ ആരാ? അത് പുരഞ്ജനിയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയാണ്. മനസ്സാണ്, ഞാനല്ല. ഞാൻ മനസ്സല്ലല്ലോ, ഞാൻ ശരീരമല്ലല്ലോ. ശരീരമാണ് കൊട്ടാരം, മനസ്സാണ് അവിടുത്തെ രാജ്ഞി. പക്ഷേ ആ മനസ്സിനെ ഞാൻ എന്ത് ചെയ്തു? ഈശ്വരനെ മറന്ന്, ആത്മാവിനെ മറന്ന് മനസ്സിനോടെ കണ്ട് ചേർന്നപ്പോൾ ശരീരം ആരുടെ? എൻ്റെ ശരീരം. ഉണർമ്പിലല്ലേ ഇതുള്ളൂ ശരീരം എൻ്റെ എന്നുള്ള വിചാരം? ഉറങ്ങുമ്പോണ്ടോ? ഉറങ്ങുമ്പം ഏത് കണ്ണോണ്ടാ കാണുന്നത്? സ്വപ്നേ, ഈ ശരീരത്തിലുള്ള കണ്ണോണ്ടാ? എന്നാ പിന്നെ കണ്ണട വേണമായിരുന്നു നമുക്ക് സ്വപ്നം കാണാൻ, അല്ലേ? എങ്ങനെയപ്പോൾ കണ്ണ് കന്നഡ വേണ്ടുള്ളവർക്കൊക്കെ സ്വപ്നം കാണുമ്പം ആവശ്യമുണ്ടോ? ഇല്ല, നമുക്കറിയാം നമുക്ക് കന്നഡ വയ്ക്കാൻ തോന്നില്ല. ഉണ്ടോ സ്വപ്നം കാണുമ്പോൾ ഒരു അങ്ങനെ വയ്ക്കാൻ തോന്നാറുണ്ടോ സ്വപ്നം കാണുമ്പം? ഉണ്ടാവില്ല. എന്തായാലും വ്യക്തമായിട്ട് കാണുകയാണ്, വ്യക്തമായിട്ട് അനുഭവിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. കൃത്യമായിട്ട് എങ്ങനെ? അതിപ്പോൾ ഈ ശരീരമില്ല, ഈ ശരീരത്തിനോടുള്ള അഭിമാനം എപ്പോഴേ ഉള്ളൂ? ഉണർന്നാലേ ഉള്ളൂ, മനസ്സ് വരുമ്പം ഉണരുമ്പോഴേ ഉള്ളൂ. അതാണ് താല്പര്യം. മനസ്സിനെ, മനസ്സിനോട് ചേർന്നു, മനസ്സിനെ കല്യാണം കഴിച്ച് ആ കൊട്ടാരം എൻ്റെന്ന് വിചാരിച്ചു. 9 ഗേറ്റുകളാണ് അതിന്, 9 ദ്വാരങ്ങളാണ് ഈ ശരീരത്തിന്. മുകളിൽ നല്ല പൂന്തോട്ടമാണ്, ഇതാണ് ഈ കാണുന്നതൊക്കെ. അത് ആദ്യമൊക്കെ കറുത്ത ചെടി, പിന്നെ അത് വെളുക്കാൻ തുടങ്ങും, പിന്നെ അത് കൊഴിയാൻ തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ. ആ കൊട്ടാരത്തിൽ ആ മനസ്സിൻ്റെ കൂടെ അങ്ങനെ കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞു, അതിനടിമപ്പെട്ടുകൊണ്ട്. ആ മനസ്സിൻ്റെ കൂടെ ആരുണ്ട്? 5 തലയുള്ളൊരു പാമ്പുണ്ട്, അതാണ് പ്രാണൻ. മനസ്സിൻ്റെ കൂടെ തന്നെയാണ് മനസ്സും പ്രാണനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമ്മൾ മനസ്സിനെ എങ്ങനെ അടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാണനെ അടക്കിയാൽ മതി, നല്ല ശ്വാസം വലിച്ചാൽ മതി, എന്നാൽ തന്നെ ആരടങ്ങും? പക്ഷെ തോന്നണ്ടേ, അത് തോന്നണം, എന്നാലേ പറ്റുള്ളൂ. ദേഷ്യം കണ്ട് വരുമ്പം നമ്മളങ്ങനെ ചെയ്യുക. സപ്താഹമൊക്കെ വായിക്കുമ്പോൾ അമ്മമാരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കഴിഞ്ഞു എന്തോ പറയാൻ തോന്നുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങോട്ട് വലിച്ചാൽ എന്ത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞാ പറഞ്ഞു, ഇതൊന്നും മാറാനല്ലേ അത്ര. നമ്മളങ്ങോട്ട് ഒന്ന് ശ്രമിച്ചു നോക്കും, ഒന്നും പറയാൻ തോന്നുന്നില്ല. നടക്കേണ്ടത് നടന്നു, അവിടെ പറയാനാവും സ്ക്രിപ്റ്റിലുള്ളത്, അവർ പറയണു, ഭഗവാന്റെ നിശ്ചയം. മനസ്സിന് കടക്കും, ആ മനസ്സടക്കണം വെച്ചാൽ എന്ത് വേണം? മനസ്സിനെ പിടിക്കാൻ നോക്കണ്ട, ആരെ പിടിക്കണം? പ്രാണനെ പിടിക്കാൻ നോക്കുക. വല്ലാണ്ട് പിടിച്ചു വയ്ക്കരുത്, നമുക്ക് പിന്നെ ഇവിടെ അടുത്തു തന്നെയാണ്, കുഴപ്പമില്ല, മെഡിക്കൽ സെൻറ്റർ അടുത്തുണ്ട്. അതല്ല, വല്ലാണ്ട് ചേട്ടൻ അങ്ങനെയൊക്കെ വല്ലാണ്ടൊക്കെ എന്തൊക്കെയോ അഭ്യാസമൊക്കെ കാണിക്കും. അങ്ങനെ ചെയ്ത നമ്മൾ ഒരു ആൾ പറഞ്ഞാണ്ടൊക്കെ ചെയ്താൽ ഈ പ്രാണനും മനസ്സും തമ്മിൽ എന്തുണ്ട്? ബന്ധമുള്ളതുകൊണ്ട് ഒന്നും മാറി ചിലപ്പം പിരി ലൂസാവും. അതുകൊണ്ട് കരുതണം, ശ്വാസം മെല്ലെ വരട്ടെ, അവിടെ നിൽക്കട്ടെ, പോട്ടെ, നിരീക്ഷിച്ചാൽ മതി. എന്ത് മതി?
നിരീക്ഷിച്ചാൽ മതി. കാരണം ഭാഗവത്തിൽ അങ്ങനെയാ പറയുക, ശ്വാസത്തെ നിരീക്ഷിക്കൂ. ശ്വാസം അങ്ങനെ വരണു, ആ വരുന്നുണ്ട്, നിൽക്കുന്നുണ്ട്, കുറച്ച് നേരം പോകുന്നുണ്ട്. അതിനെ നിരീക്ഷിക്കുമ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിടും. നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ പരിശോധിക്കുകയാണ്, കൃത്യമായിട്ട് നോക്കുകയാണ്. നമ്മൾ നമ്മുടെ കുറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും, പറയില്ല ഇവരെ നിർത്തി. നമ്മൾ നമ്മളുടെ കുറ്റം കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മറ്റത് പറയാൻ തോന്നില്ല. പറയാൻ പുറപ്പെടുമ്പോഴേക്കും ഒരു ലജ്ജ തോന്നും, തന്നെ പറ്റി കുറ്റം അറിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ തന്നെ അറിയാം എന്നാണ്. പ്രാണനാണ് മനസ്സിൻ്റെ കൂടുള്ളത്. അഞ്ച് തലയുള്ള പാമ്പായിട്ട് പറഞ്ഞു. പാമ്പ് ഒന്നാണെങ്കിൽ അഞ്ച് തലയുണ്ട്. പ്രാണൻ ഒന്നേ ഉള്ളൂവെങ്കിലും പല ദിക്കിലിരിക്കുമ്പോൾ പല പേരിലാണ് വിളിക്കുക. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇതാണ് അഞ്ച് തലയുള്ള പാമ്പ് എന്ന് പറഞ്ഞത്. അതാണ് ശരീരത്തെ കാത്ത് രക്ഷിക്കുന്നത് അല്ലേ. അവസാനം അതങ്ങോട്ട് വെന്റിലേറ്റർ അങ്ങോട്ട് എടുത്താൽ അതാണ് ശ്വാസമാണ്. വലിക്കുന്നു, വിടുന്നു, ആൾക്ക് ബോധമൊന്നുമില്ല, അങ്ങനെ കിടക്കണുണ്ടെന്ന് തന്നെയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കയ്യിലാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യാം. അപ്പോൾ അത് പുറത്തേക്കൊരു ശ്വാസം പോകുന്നു. പാമ്പിൻ്റെ നാല് തലകളും പോയി എന്നാണ് പറയുക കഥാരൂപത്തിൽ പറയുമ്പോൾ. ഒരു തല മാത്രം ബാക്കി, ആ പാമ്പ് ഇനി ഈ കൊട്ടാരത്തിലിടുന്നാൽ താൻ പ്രയാസമാകുമെന്ന് മനസ്സിലാക്കി പുറമേക്ക് ചാടി രക്ഷപ്പെടുന്നു. അപ്പോൾ നമ്മൾ കാറ്റുപോയി എന്ന് പറയും. കാറ്റുപോയി, ഏതൊരു ദ്വാരത്തിലൂടെ കാറ്റ് പുറമേക്ക് പോകുന്നു, കഴിഞ്ഞു, ശരീരം വീണു, പിന്നെ കൊണ്ടുപോയി ദഹിപ്പിക്കും. ആ കൊട്ടാരം കത്തിക്കും, ശത്രുക്കൾ വന്ന് പണ്ടേ തുടങ്ങിയിട്ടുണ്ട് ആക്രമണം. ആരാ ശത്രു? ചണ്ടവേഗൻ കാലം. അത് ആക്രമിക്കണം നമ്മൾ അറിയണില്ല. അത് പത്ത് കൊല്ലം കഴിയുമ്പോഴും ഫോട്ടോ ഒക്കെ നോക്കുമ്പോഴേ അറിയുള്ളൂ. എന്നും ഇങ്ങനെ ആക്രമിക്കൊണ്ട് അറിയണില്ല, രാവും പകലും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വരെ വെച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് വരേണ്ടത് നമുക്ക് മനസ്സിലാവും. എപ്പോഴുള്ളപ്പോൾ നമുക്കതായിട്ട് എന്താ ഈ താതാത്മ്യ പിന്നെ അറിയില്ല, അറിയോ? അറിയില്ല, അതറിയില്ല. ശരീരം അതാണ് വിഷയേ. കാരണം ഇത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കറുത്ത പട്ടാളക്കാർ, വെളുത്ത പട്ടാളക്കാർ എത്ര? 365 കറുത്ത പട്ടാളക്കാരും 365 വെളുത്ത പട്ടാളക്കാരും എന്ന് പറഞ്ഞാൽ 300 ചെല്ലുവാനെന്നേ ഭാഗവത്തിൽ പറയുള്ളൂ. നമ്മളത് മനസ്സിലാക്കാൻ വർഷം കാണിക്കാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. രാവും പകലും കൊട്ടാരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കണില്ലേ? നമ്മൾ അറിയണുണ്ടോ? നമ്മൾ അറിയണില്ലേ? പക്ഷെ നമ്മൾ മാറണില്ലേ? എപ്പോഴെപ്പോഴും നിമിഷം നിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിയണില്ലേ എന്നേ ഉള്ളൂ. പഴയ ഫോട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോ, വേണ്ട ഒരു മാസത്തെ മുമ്പുള്ള ഫോട്ടോ നോക്കും, ആ ഡൈ ചെയ്യാത്തൊരു ഫോട്ടോ നോക്കും. അത്രയേ ആവശ്യമുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു കറുത്ത പട്ടാളക്കാരും വെളുത്ത പട്ടാളക്കാരും, രാവും പകലും ഈ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നല്ലെങ്കിൽ നാളെ വീഴും. ശരീരത്തോടുള്ള താതാത്മ്യം കൊണ്ട് ദുഃഖം ഉണ്ടാകുന്നു. ആരെ മറന്നു? ആ കൂട്ടുകാരനെ മറന്നു. ഏത് കൂട്ടുകാരൻ? അന്ന് മുതലല്ലേ ദുഃഖം ഉണ്ടായത്? അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത്, ആ കൂട്ടുകാരനെ മറക്കാണ്ടിരുന്നാൽ മതി, വേറൊന്നും വേണ്ട, ഒരു അധ്വാനം അഭ്യാസം ഒന്നും വേണ്ട, എന്ത് മതി, ഭഗവാനെ മറക്കാണ്ടിരുന്നാൽ മതി, അയാൾക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ അത് ഓർമ്മിക്കാൻ എന്താ വഴി എന്ന് ചോദിക്കുക. എങ്ങനെയാണ് അപ്പം ഭഗവാനെ ഓർക്കാൻ തിരുമേനി? എന്താ വഴി? ഏത് നാമാ ജപിക്കണ്ടു? ഇപ്പം ഞാൻ നാരായണനാണ് ജപിക്കുന്നത്, ഞാൻ നമശിവായി ആക്കിയാലോ? പ്രത്യേകിച്ച് വലിയ ഗുണമുണ്ടാവും തോന്നുന്നില്ല. എന്താ കെട്ടി വെച്ചത് കൊണ്ട് തൃപ്തിപ്പെടൂ? നാരായണ വെച്ചാൽ നാരായണ, നമശിവായി ആണെങ്കിൽ നമശിവായ, രാമരാമ മതി, താല്പര്യം മനസ്സിലായില്ലേ? അതാണ് കാര്യം. മനസ്സിനെ മനസ്സിൽ ഭ്രമിച്ച് ശരീരം ഞാനെന്ന് കണക്കാക്കി ഭഗവാനെ മറന്നു. ഭഗവാനെ ഓർക്കാൻ സാധിക്കുക, അതാണ് വേണ്ടത്. മറന്നാലല്ലേ ഓർക്കണ്ടു? മറക്കാണ്ട നോക്കിയാൽ മതി. വിസ്മർത്തും നൈവ ശക്നുമഹ. ഉദ്ധവരോട് ഗോപികമാർ പറയാണ്, എന്തെങ്കിലും മന്ത്രം ഉണ്ടെങ്കിൽ പറഞ്ഞൊരു ഉദ്ധവ, ഞങ്ങൾക്ക് ഇവനെ മറക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഓർമ്മ വരികയാണ്. അവർക്ക് പൂജാമുറിയൊന്നുമില്ല. നമ്മളെ വിചാരം ഗോപികമാർക്ക് എന്തുണ്ട്? പൂജാമുറി ആർക്കാ? പൂജ ഇടയ്ക്ക് കഴിക്കണവർക്കേ വേണ്ടോ? എന്നും കഴിക്കണ്ടെങ്കിൽ എപ്പോഴും എല്ലാ ദിക്കിൽ നിന്നും പൂജ കഴിക്കണമെന്ന് വെച്ചാൽ പൂജാമുറി വേണോ? ഇവരെന്ത് ചെയ്യുമ്പോഴും എന്താ ഈശ്വര ആരാധനയാണ്. തൈര് കലക്കുമ്പോഴും കോലം വരയ്ക്കുമ്പോഴും നെല്ല് കുത്തുമ്പോഴും അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താ ഈശ്വര ആരാധന. ഭഗവാനെ മറന്നിട്ടൊരു നിമിഷം അവർക്കില്ല. അതിനെയാണ് ബ്രഹ്മത്തെ ഓർക്കൂ എന്നാണ്. എപ്പോഴും ആരെ ഓർക്കുക? ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിഹി, ബ്രഹ്മഹഗ്നൗ, ബ്രഹ്മണാഹുതം. വലിയ പ്രയാസമുള്ള കാര്യം എന്നല്ലത്. ഏതുപോലെ ചോദിച്ചാൽ രാമകൃഷ്ണദേവൻ പറയും, നമ്മളെ സംബന്ധിച്ച് കയ്യിൽ കാശുണ്ട് വിചാരിക്കുക, അടുത്ത് കള്ളനടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിചാരിക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണ്ടാ, കള്ളനെയും കാശും, കള്ളനെയും കാശും മാത്രമാണ്, നീറ്റ് പോവുമോ? അത്രയേ ഉള്ളൂ. അയാൾക്ക് ആ കാശിനോടുള്ള ശ്രദ്ധ അത്രയേ വേണ്ടു നമുക്കാരോട്? സദാ ഭഗവാനോട്. അത് സാഹചര്യം എന്തോ ആവട്ടെ, രോഗം വരുമ്പോഴും രോഗം പോയാലും കാശ് കയ്യിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഭഗവാനെ തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ
അയാൾക്ക് ദുഃഖം ഉണ്ടാവില്ല. മറക്കണതാണ് ദുഃഖത്തിന് കാരണം. അതാണ് താല്പര്യം, മറന്നു, ആ കൂട്ടുകാരനെ മറന്നു, ശരീരത്തിൽ ഭ്രമിച്ചു, ദുഃഖമുണ്ടായി, അവസാന ശരീരം തളർന്നു, അപ്പം ജന്മങ്ങൾ അദ്ദേഹം ജനിക്കേണ്ടി വന്നു. മനസ്സിനോട് ചേർച്ചുള്ളത് കൊണ്ട് പ്രബലമായ ചിന്തയാണ്, സ്ത്രീയെ ചിന്തിച്ച് മരിച്ചു, പുരഞ്ജനി പുരഞ്ജനി വിചാരിച്ച് മരിച്ചു, അടുത്ത ജന്മത്തിൽ സ്ത്രീയായിട്ട് ജനിച്ചു. ഏത് വിഷയമാണോ നമ്മുടെ ഹൃദയത്തിൽ പ്രബലമായിട്ടുള്ളത്, നമുക്ക് ആഗ്രഹം എന്തിനോടാ ചാതാ, അത് അനുഭവിച്ചേ പറ്റൂ. അപ്പം അങ്ങനെ ജിലേബി കഴിക്കണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ മരിച്ചാൽ ഒരു ബേക്കറി ഉടമയായിട്ട് അടുത്ത ജന്മത്തിൽ ജിലേബി തന്നെ, അത്രയേ ഉള്ളൂ. അത് തെറ്റൊന്നല്ല, നമുക്കതല്ലേ മോഹം നാഥായിക്കോട്ടെ എന്ന് ഭഗവാൻ വിചാരിക്കുകയാണ്. ആ ആഗ്രഹത്തോടുകൂടി മരിച്ചതാവണം. സപ്താഹം കേൾക്കണമെന്നുള്ള മോഹമായിട്ട് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ എന്ന സപ്താഹ അമ്പലപ്പുഴയോ ഗുരുവായൂരോ എവിടെയെങ്കിലുമൊക്കെ എടുക്കണേ എന്ന സപ്താഹം കേൾക്കാൻ പാകത്തിന്, അത്രയേ ഉള്ളൂ. നമ്മളുടെ ആഗ്രഹം, ഒരാഗ്രഹം ഇല്ലാണ്ട് മരിക്കുക വേണ്ടത്, എന്താണ് ഒരാഗ്രഹവും ഇല്ല, ഒന്നും വേണ്ട, അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നും വേണ്ട, ഗുരുവായൂരപ്പനം തൊഴണം, അതും വേണ്ട, പറ്റുമോ? ഒന്നുമില്ല, അങ്ങനെ മരിക്കുക വേണ്ടത്, ഒന്നും വേണ്ട, അങ്ങനെ ചില ജനിക്കേണ്ടി വരില്ല. പക്ഷെ പറ്റിയില്ല, അദ്ദേഹത്തിന് വിഷയവാസന, പ്രബലമായ വാസന, അതുകൊണ്ട് തന്നെ ഭവിക്കേണ്ടി വന്നു അടുത്ത ജന്മത്തിൽ. പക്ഷേ നന്നായിട്ടു, അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു ഭക്തനായിരുന്നു, മലയധ്വജനെ കല്യാണം കഴിച്ചു. ആര്? ഈ പുരന്തനെ അടുത്ത ജന്മത്തിൽ സ്ത്രീയായിട്ട് വന്നിട്ട് ആ ഒരു മലയധ്വജൻ എന്ന് പറഞ്ഞ ഭക്തനെ വിവാഹം കഴിച്ചു. അതെങ്ങനെ ഇപ്പം സത്സംഗം ലഭിച്ചത്? എങ്ങനെ? അത് ഭഗവാന്റെ കാരുണ്യം. അതെങ്ങനെ? കുറച്ചു കാലം ആ കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് നടന്നിട്ടുണ്ടല്ലോ. എന്താണ്? കുറച്ചു കാലം ആ കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് നടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇയാൾക്ക് അടുത്ത ജന്മത്തിൽ നേരെയാവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. നമ്മൾക്ക് അങ്ങനെയാണ് നേരെയാവാനുള്ള സാഹചര്യം, അതിവിടെ കേരളത്തിലായതുകൊണ്ട്, അതും ഈ നാട്ടിലിപ്പോൾ ഗുരുവായൂരിൽ അടുത്തായതുകൊണ്ടൊക്കെയല്ലേ, ഇതായിട്ടൊരു താല്പര്യം ഉള്ളതുകൊണ്ടല്ലേ, അങ്ങനെ ഒരു കുലത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കും, അച്ഛനമ്മമാർ പഠിപ്പിച്ച പാഠമായിരിക്കും, എവിടുന്ന് ലേശം കിട്ടിയോണ്ടാണ് നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു താല്പര്യം വരുന്നത്, അല്ലെങ്കിൽ ഈ താല്പര്യം വന്നോളുന്നുണ്ടോ? അത് ഭഗവാന്റെ കാരുണ്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരെയാവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി, കുറച്ച് മക്കളൊക്കെ ഉണ്ടായി. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, ഇതൊക്കെയാണ് മക്കൾ. അവസാനം എല്ലാം വിട്ടു, തൻ്റെ ഭർത്താവ് സന്യസിച്ചു, വാനപ്രസ്ഥം, അതായത് കാട്ടിലേക്ക് പോയി. ആരും കൂടെ പോയി? ഈ ജീവനും ഈ പുരഞ്ജനി ഈ സ്ത്രീ കൂടെ പോയി എന്ന് പറഞ്ഞ അർത്ഥം, കുറച്ച് കഴിഞ്ഞു സത്സംഗം ലഭിച്ചു, പ്രപഞ്ചത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെട്ടു. കുറച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ പ്രായമാകുമ്പോൾ മരിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമാവൂലേ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇപ്പോൾ പ്രായമുള്ള പലരും പോയി കാണുമ്പം, പ്രത്യേകിച്ച് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും അവർ പുഞ്ചിരിച്ചും കൊണ്ടുതന്നെ പലരും പറയും, എല്ലാവരുടെ കാര്യമല്ല, ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ കാത്തിരിക്കാതിരിക്കും, എന്താണ് അങ്ങോട്ട് പോയാൽ അപ്പോൾ നമുക്ക് ആശ്വാസമായി. ആ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാവും, അത് പ്രശ്നമില്ല, ശരീരം ഒരു ഭാരമായിട്ട് തോന്നും, ഒഴിവാക്കുക. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർ തന്നെ കേട്ടോ, ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നായിരിക്കും, മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർ തന്നെ, എന്നിട്ടും അവർ ദ്രോഹിക്കണോണ്ടൊന്നുമല്ല, എന്നാലും 10-15 വയസ്സ്, 90-95 വയസ്സായി, ഇനിയിപ്പം ഒന്നും വേണ്ട, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് കഴിയണതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഒഴിവാക്കാൻ എന്നൊരു പ്രയാസം ഉണ്ടാവില്ല എന്നർത്ഥം. പ്രപഞ്ചത്തിന് നിസ്സാരത ബോധ്യപ്പെട്ടു, പക്ഷേ ശരീരാഭിമാനം പൂർണ്ണമായിട്ട് പോയിട്ടുമില്ല. ആ ഒരവസ്ഥ കുറേശ്ശൊക്കെ നമുക്കറിയാം, പക്ഷെ ഒഴിവാക്കാൻ പറ്റണമില്ല. ആ അവസ്ഥയാണ് ആർക്കുള്ളത് ഇപ്പോൾ ഈ ജീവന്. കാട്ടിൽ വന്ന് തൻ്റെ ഭർത്താവ് മരിച്ചു, ശരീരം ഉപേക്ഷിച്ചു, ചത. അത് കണ്ട് അവൾ പൊട്ടിക്കരയുന്നു, വലിയ ദുഃഖം. ഭർത്താവിൻ്റെ ആ വിരഹം സഹിക്കാൻ വയ്യ, മരിച്ചപ്പം വലിയ ദുഃഖം. ആ ദുഃഖത്തിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല, പക്ഷെ എന്ത് ചെയ്യാം, അത് പറഞ്ഞാൽ പറ്റുമോ? മറ്റതൊക്കെ പൊട്ടന്നെ വയ്ക്കാം. ഇത്രയും കാലമായിട്ട് നല്ലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ബന്ധം എന്താ ചോദിച്ചാൽ ഭാര്യയും ഭർത്താവ് തന്നെയാണ്. അച്ഛനും അമ്മയായിട്ടൊന്നും അത്രയ്ക്ക് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴും ഒപ്പുള്ളതല്ലേ. ആ ആസക്തി കൊണ്ടായിരിക്കണം ഇവൾക്ക് വലിയ ദുഃഖം, കരഞ്ഞു. ആ ആസക്തി ഇല്ലാതെയാക്കാൻ ആര് വന്നു? ആ കൂട്ടുകാരൻ തന്നെ ഒരു ഗുരുനാഥനായിട്ട് വന്നു. നമുക്ക് വേണ്ട ഉപദേശം തരേണ്ടത് ഭഗവാൻ തന്നെയാണ്. അത് ഏത് രൂപത്തിൽ വന്നാലും സാരമില്ല, അത് പല രൂപത്തിലാവും ചിലപ്പം വരുന്നുണ്ടാവുക. അത് എവിടുന്നാണ് വന്നത്? തൻ്റെ ഉള്ളിൽ തന്നെ, ഉള്ളിലുള്ള ഈശ്വരൻ തന്നെ പുറമേക്കൊരു രൂപം എടുത്ത് നമുക്ക് നേർവഴി കാണിച്ചു തരികയാണ്. ആ ബ്രാഹ്മണം വന്ന് ഉപദേശിച്ചത് എന്താ? കാത്വം, ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം, വിചാരം ചെയ്യാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക. നീ ആര്? ചിന്തിച്ചോളൂ, നമ്മളത് ചിന്തിക്കില്ല. താൻ ആരാ എന്ന് ചോദിക്കും, നമ്മളെ പറ്റി പറയൂല്ല. തിരുമേനി ആരാ പറയൂന്ന്, നിങ്ങളാരാ അത് പറയില്ല. ആ തിരുമേനി പറയും, അത് പറ്റൂ. ഞാൻ ആര് ചിന്തിക്കണ്ടേ? കാത്വം. ഉടനെ അവൾ ഉത്തരം പറഞ്ഞു, ഞാൻ മലയധ്വജൻ്റെ ഭാര്യ.
ഉടനെ അടുത്ത ചോദ്യം വന്നു, അപ്പം നീ പെണ്ണാ? പെണ്ണെന്ന് പറയുന്നത് എന്ത് നോക്കിയിട്ടാ? ശരീരം നോക്കിയിട്ടല്ലേ, അല്ലെ മനസ്സ് നോക്കിയിട്ടോ? എന്ത് നോക്കിയിട്ടാ? ശരീരം നോക്കിയിട്ടോ? മനസ്സ് നോക്കിയിട്ടല്ല. ആണ് മനസ്സുകൊണ്ട് ശരീരം സ്ത്രീയായവരല്ലേ, ശരീരം പുരുഷൻ്റെയാ. പക്ഷെ മനസ്സോ? അവർക്കത് അംഗീകരിക്കാം, അവർക്ക് പുരുഷെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, സ്ത്രീയാവണം, സ്ത്രീയാവണം എന്നുള്ള ആഗ്രഹമുള്ളവരല്ലേ, ഇല്ലേ പറയാൻ പറ്റുമോ? അപ്പം എന്ത് നോക്കിയിട്ട്, ശരീരമാണോ? അല്ല, മനസ്സാണ്. മനസ്സ് ഞാനാണോ? മനസ്സും ശരീരവും ഒന്നല്ല ഞാൻ. നീ ശരീരമല്ല, നീ മനസ്സല്ല, അതാണ് ഉപദേശം. ഇവൾക്ക് പെട്ടെന്ന് പൂർവ്വജന്മ ഓർമ്മ വന്നു, ശരിയാ, ഞാൻ സ്ത്രീയല്ല കേട്ടോ, ഞാൻ പുരഞ്ജനയുടെ ഭർത്താവ്, പുരഞ്ജനൻ. നീ പുരഞ്ജനനും അല്ല എന്ന് പറഞ്ഞാൽ നീ പുരുഷനും അല്ല, അതാണ് ഉപദേശം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. നീ ശരീരവുമല്ല, മനസ്സുമല്ല. അവിടെയൊക്കെ പരിമിതികളുണ്ടാവും, നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കയ്യിലല്ല എന്ന് അറിയാനാണ് ഈ കഥ ഈ പറഞ്ഞത് തന്നെ. പുരുഷൻ ശരീരമായിട്ട് സ്ത്രീയുടെ മനസ്സുള്ളവരുണ്ട്, അവരുടെ കയ്യിലല്ല അത്, നമ്മളവരെ ഇതാക്കിയിട്ട് കാര്യമില്ല. തിരിച്ചും ഒന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ അതിൻ്റെ അകത്തൊന്ന് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നോക്കിയ ബോധം, അതിലൊരു വ്യത്യാസവും ഇല്ല. ആ ഈശ്വരന് ഒരു കുറവുമില്ല, അതെല്ലാവരിലും ഒരുപോലെ തന്നെയാണ്. അതാണ് നീ. ദുഃഖം തീർന്നില്ലേ? വിഷമം മാറിയില്ലേ? നീ പുരുഷനുമല്ല, സ്ത്രീയുമല്ല, നീ ഷണ്ഡനുമല്ല, നീ മനുഷ്യനല്ല, മൃഗമല്ല, പക്ഷിയല്ല, ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നീയും ഞാനും വാസ്തവത്തിൽ രണ്ടല്ല. നീ എന്നെ ഓർക്കുന്നില്ലേ? നമ്മൾ രണ്ടുപേരും അങ്ങനെ കൈപിടിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു? എന്ത് കുറവായിരുന്നു എനിക്ക് ഉണ്ടായത്? നീ പെട്ടെന്ന് ആ കൊട്ടാരം കണ്ടപ്പോൾ എന്നെ മറന്ന് പോകുമല്ലേ ഉണ്ടായത്? ആരത്? കൂട്ടുകാരനാ, ഈശ്വരനാണ്. ഈശ്വരനെ മറന്ന് ദേഹത്തോടുള്ള ഭ്രമം ഉണ്ടായ അന്ന് മുതലാണ് ദുഃഖം. അവസാനം ഒരു പ്രായമാകുമ്പോൾ തിരിച്ച് ആ ദേഹത്തോടുള്ള ഭ്രമം പോയി, ഈശ്വരനോടനെ ചേരും ചെയ്യുന്നു. ദുഃഖത്തിന് കാരണം എന്താ? ഭഗവാനെ മറക്കൽ. ഇതാണ് നമ്മളൊക്കെ ഉണ്ടാകുന്ന ദുഃഖം. അതാണ് കാണിച്ചു കൊടുത്തത്. നീയും ഞാനും വാസ്തവത്തിൽ രണ്ടല്ല, നീയും ഞാനും ഒന്നല്ലേ. ജീവോ ബ്രഹ്മൈവ നാപര തത് ത്വമസി. ഈശ്വരൻ അന്വേഷിച്ചു പോയപ്പോൾ അവിടെ എഴുതി വെച്ചത് എന്താ? അതിൽ ഇവിടെ വരെ നന്നായി. അത് ഞാൻ തന്നെയാണ്, അത് നീ തന്നെയാണ്. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ത്വം എന്ന് പറഞ്ഞാൽ ജീവൻ, ജീവാത്മാവ് ത്വം, തത് പറഞ്ഞ പരമാത്മാവ്. ഈ ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്. നമ്മളൊരു കലം വെച്ചു കേട്ടോ, അതിലുള്ള ആകാശം, പുറമുള്ള ആകാശം, പുറമുള്ള ആകാശം പരബ്രഹ്മെന്ന് കൂട്ടിക്കോളും, ആ കലത്തിനുള്ളിലുള്ള ആകാശം അത് ജീവൻ എന്ന് കൂട്ടിക്കോളും. എന്താ ഇപ്പോൾ വ്യത്യാസം? ഒരു വ്യത്യാസം നമ്മൾ പറയുകയാണ്. ആ കലം കണ്ട് പൊട്ടിച്ചാലോ? ചെല്ലു പറയും, ഈ കലത്തിലുള്ള ആകാശം മറ്റേ ആകാശമായിട്ട് ലയിച്ചു ലയിച്ചു. എന്ത് ലയ? അത് നമ്മളിങ്ങനെ ഓരോന്ന് പറയണമെന്നേയുള്ളു. എന്ത് ലയ? ആ ഉപാധി അങ്ങോട്ട് ഇല്ലാണ്ടിയായാൽ ഒക്കെ ഒന്നു തന്നെ. പക്ഷെ അത് വിചാരം കൊണ്ട് അറിയണം. അതിനാണ് ഈ ശരീരം കിട്ടിയത്, ഈ മനസ്സ് കിട്ടിയത്. ശരീരത്തിൻ്റെ കാര്യം നോക്കിയാൽ നമ്മളൊന്നും പൂർണ്ണരല്ല. ഒരു കാലത്തും ആവില്ല, ആവോ? പെർഫെക്ഷൻ ഒരിക്കലും ലോകത്തില്ല. അതല്ലേ ഇപ്പം ആപ്പിൾ കമ്പനിയുടെ ആ ആപ്പിളടക്കം ഒരു കഷ്ണം ആരോ കഴിച്ചിട്ടുണ്ട്. അല്ല, പോകും നല്ലൊരു ആപ്പിളാവേ ചിന്ന നോക്കി നോക്കൂ, ഇത്ര വലിയ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു. അതല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ, തമാശയായിട്ട് പറഞ്ഞേ ഉള്ളൂ. പൂർണ്ണത എന്തായാലും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ശരിയാക്കും, പല്ല് പോകും, അത് നേരെ നമ്മൾ ചെയ്തു പോകും, ചെയ്ത് നേരെ നമ്മളെ കണ്ടുപോയി, കണ്ടു നേരെ നമ്മൾക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ ആത്മാവിൻ്റെ തലത്ത് നമ്മളൊക്കെ ആരാ? പൂർണ്ണമത പൂർണ്ണമിതം, അതറിയാനേ പറ്റുള്ളൂ. അതറിയാം. ഞാൻ ശരീരത്തിൻ്റെ നോക്കിയിട്ട് കാര്യമില്ല, ശ്രമിക്കേണ്ടതല്ല കേട്ടോ. രോഗം വന്നാൽ ചികിത്സിച്ചോളൂ, നല്ല കാര്യം തന്നെ. പക്ഷേ ചികിത്സിച്ചാലും ചിലപ്പോൾ മാറാം, മാറിയില്ലെന്ന് വരാം. ഇനി ആ ചികിത്സ കൊണ്ട് വേറൊരു രോഗം വന്നൊന്നും വരാം. ആ ഗുളിക കഴിച്ചപ്പം ഇപ്പം വേറൊരു രോഗം വന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ മറ്റേ തന്നെയായിരുന്നു ഭേദം. പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരാം എന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെ വരട്ടെ, എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഈ ശരീരം ഒഴിവാക്കേണ്ടിയും വരും. പക്ഷേ ആത്മാവിൻ്റെ തലത്ത് ഞാൻ പൂർണ്ണനാണെന്ന് അറിഞ്ഞോളൂ. അത് വെറുതെ അറിയുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അത് സാക്ഷാത്കരിച്ചുള്ള കാര്യം പറയാനുണ്ടോ? ഇതാണ് താല്പര്യം, ഇതാണിപ്പോൾ ഉപദേശം. ഇവിടെ ഈശ്വരനും ജീവനും രണ്ടല്ല, ഒന്നു തന്നെ. അതറിയിച്ചു. അതാണ് തത്വമസി എന്നുള്ള ഉപനിഷത് വാക്യത്തിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് ഈ കഥ പറയാറ്. അപ്പം ജീവനത് ബോധ്യായി, അഹം ബ്രഹ്മാസ്മി, എൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഈ അഹം എന്നുള്ള ആ ഒരു അഹങ്കാരമല്ലത്, അഹംബോധം എന്ന് പറയും. അതെന്താ? അത് ഈശ്വരനാണ്. നമ്മളൊക്കെ ഞാൻ എന്ന് പറയില്ലേ? ഞാൻ എന്ന് പറയണത് അതെന്താ? ഞാൻ 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 എന്ന് പറയണത് ശരീരമല്ല,
ഞാൻ പുരുഷനും സ്ത്രീയും എന്താ പറയുക, ഞാൻ തന്നെയല്ലേ പറയുക, പുരുഷനായ ഞാൻ സ്ത്രീയായ ഞാൻ എന്താ പറയുക, അങ്ങനെയൊന്നും പറയില്ല, അതിലൊന്നുമില്ല. ഇനി നമ്മൾ മാത്രമല്ല, സസ്യങ്ങൾ പറയണില്ലേ മുളയ്ക്കുന്നത് എന്താ, വിത്ത് വിതച്ചാൽ മുളയ്ക്കാൻ കാരണം എന്താ, ഞാൻ. മുഴുവനെടുത്ത് മാറ്റി വെച്ചു നോക്കൂ, അവിടുന്ന് പിന്നെ അത് ഇടയും ഇല്ലേ, എന്താ അത് പറയണത്, ഞാൻ. എന്തപ്പം നേടാനുള്ളത്, അങ്ങനെ ഇടയാണ്, ഞാൻ ഞാൻ ഞാൻ, ഇതെല്ലാത്തിലും ഉണ്ട്, അതൊന്നാണ്, അത് തന്നെയാണ് ഈശ്വരൻ. അതറിയാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ നടത്തിയാൽ ദുഃഖിക്കേണ്ടി വരില്ല. അതാണ് ഈ കഥയുടെ താല്പര്യം. ഭഗവാനെ മറന്നത് മുതലാണ് ദുഃഖം, ഭഗവാനെ ഓർത്താൽ സമാധാനം. പിന്നീട് പഞ്ചമസ്കന്ധം ആരംഭിച്ചു, അതിലെ വിഷയം സ്ഥാനമാണ്. വീണ്ടും ഒരേ വിഷയം തന്നെ, ഭാഗവതത്തിൽ ഒറ്റ വിഷയമാണ് പറയുന്നത്, ഈ ഞാൻ ഞാൻ എന്നത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ എന്ന് കുറച്ച് പറയുമ്പോൾ ഉറങ്ങാൻ തുടങ്ങിയാൽ കഥ ഒന്ന് മാറ്റി പിടിക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ അവസാനത്തിൽ എന്ന് പറയും, അപ്പോഴും നമ്മളിങ്ങനെ ഉറങ്ങാൻ പാടത്ത കഥ, ഇതന്നെയാണ് പറയണത്. സ്ഥാനം, സ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മത്തിൻ്റെ സ്ഥാനം. ഈ പ്രപഞ്ചത്തിൽ ഈ ഞാനിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ജന്തു അത് മനുഷ്യനാണ്. മൃഗങ്ങൾക്ക് പറ്റില്ല, പ്രയാസമാണ്. എന്നാൽ ഈ മനുഷ്യനാകുന്ന ഈ മൃഗത്തിൻ ജന്തുവിന് അത് സാധിക്കും. അതിനുള്ള ഉപദേശമാണ് ആര് കൊടുക്കുന്നത്, മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം ഋഷഭൻ്റെ. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹത്തെ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധിയത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. മക്കളെ, ഈ ജന്മം കിട്ടിയത് നമുക്ക് എന്തിനു വേണ്ടിയത് ഇഷ്ടമുണ്ടോ? നായം ദേഹ ദേഹഭാജാം നൃലോകേ. ഈ ജന്മം നമുക്ക് കിട്ടിയത് കഷ്ടങ്ങളായ കാമങ്ങൾ അനുഭവിക്കാനല്ല. കാമം അനുഭവിക്കുക പറഞ്ഞാൽ കഷ്ടമാണ്, നല്ല വിഷമല്ലേ. മനുഷ്യനെ സംബന്ധിച്ച് എളുപ്പമാണെന്ന് പറയാൻ പറ്റുമോ? മൃഗങ്ങൾക്ക് എളുപ്പമാണ്, മനുഷ്യന് എളുപ്പം. നമുക്ക് കണ്ണടുണ്ട് ഇല്ലേ, ഏതേ മൃഗങ്ങൾക്ക് കണ്ണടുണ്ടോ? നായ്ക്ക് കണ്ണട കണ്ടിട്ടുണ്ടോ? പൂച്ചയ്ക്ക്, ഒട്ടകത്തിന്? ആർക്ക് പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഏതെങ്കിലും കാക്ക നമ്മളിങ്ങനെ ചത്തുപോണത് കണ്ടിട്ടുണ്ടോ? ഇലക്ട്രിക് കമ്പിയിലൊക്കെ കുടുങ്ങി വേണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും. അതല്ല പ്രായമായിട്ട് അങ്ങനെ ഇതെവിടെ പോയിട്ട് മരിക്കുന്നത്? കാട്ടിലെ കുരങ്ങനെ അങ്ങനെ മരിക്കുന്നത് കാണില്ല പറയും, കുരങ്ങന്മാരൊന്നും മരിക്കുന്നത് കാണില്ല. അവരാരും ഇല്ലാത്തതിനെയും ഗുഹയെ പോയി അങ്ങനെ മരിക്കുക ചെയ്യാം. ശവം കാണില്ല, ഉറുമ്പ് തിന്നും, ഉറുമ്പിൻ്റെ പുറ്റിൽ പോയിരിക്കുന്നു അത്രേ മരിക്കാറായ, അങ്ങനെ പറയാം. ഉറുമ്പ് തിന്നങ്ങോട്ട് പോകും. ആ അറിവൊക്കെ അവർക്ക് ഇവിടുന്ന് കിട്ടി. അവർ പറയുമ്പോൾ സ്കൂളിലും പോയില്ല, നമ്മൾ സ്കൂളിൽ പോയോണ്ടത് കൊണ്ട് നമുക്ക് ഒരു സംഗതി അറിയില്ല. അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ, നാച്ചുറോപ്പതി വേണോ, ജഗത്പതി വേണ്ട, അത് മതി, അതാണ് വേണ്ടത്. ഇവർക്കൊക്കെ എവിടുന്ന് ഈ ഐഡിയ, ഈ ബുദ്ധി എവിടുന്ന് കിട്ടിയാണ്? ഉള്ളിലുണ്ടതൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. മക്കളെ നോക്കണില്ലേ, ജന്തുക്കളെ നോക്കണില്ലേ മക്കളെ ഇല്ലേ? പഠിപ്പിച്ചിട്ടാ മാതൃസ്നേഹത്തെ പറ്റി കവിത വായിച്ചിട്ടാ? നമ്മളിതിങ്ങനെ എല്ലാ പാഠത്തിലും ഇത് കൊടുക്കലുണ്ട്, എന്നിട്ട് തന്നെ നോക്കണമില്ല. ഇതൊക്കെ ഉള്ളിലുണ്ടത്രേ, നമ്മളതിനെ എതിരായിട്ട് പ്രയോഗിക്കുമ്പോഴാണ് കുഴപ്പം. അതുകൊണ്ടൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൃഗത്തേക്കാൾ കഷ്ടമാണ് നമ്മളത് പറയേണ്ടി വരും. ഈ കിട്ടിയ സാമർത്ഥ്യം നമ്മൾ ഭഗവാനെ അന്വേഷിക്കാനല്ല ഉപയോഗിക്കുന്നത്, അതിനെ തന്നത്. പക്ഷെ നമ്മളത് വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് നമ്മൾ മൃഗത്തേക്കാൾ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അത് മാറണം എന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം തന്നെ. അതാണ് സ്ഥാനം. കഷ്ടങ്ങളായിട്ടുള്ള കാമങ്ങൾ അനുഭവിക്കാൻ മനുഷ്യജന്മം കിട്ടിയാൽ പ്രയാസമാണ്. ഭക്ഷണം കഴിക്കാൻ മനുഷ്യനായാൽ പ്രയാസമാണ്. എന്നാൽ പന്നിയൊക്കെയോ വല്ല എളുപ്പമാണ്, എന്തും കഴിക്കാം, കണ്ടല്ലേ? പന്നിയൊക്കെ ഭക്ഷണം കഴിക്കണ കണ്ട നമുക്ക് പാൽപ്പായസം കിട്ടിയ പോലെയാണ് അതിന്. ഞാൻ കണ്ടെടുക്കും, പണ്ടൊക്കെ ട്രെയിനിൽ ഇങ്ങനെ ബോംബെയിലൊക്കെ പോകുമ്പോൾ കാണാം പല കാഴ്ചകളും. ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പിന്നെ അങ്ങനെ പന്നി ഇങ്ങനെ വന്ന് ആ കുട്ടിയൊക്കെ തട്ടി മാറ്റി അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ അർത്ഥം തെറ്റു പറയാൻ പറ്റില്ല. ചളിക്കുണ്ടായാലും കുഴപ്പമില്ല, നമുക്കത് മോശമായിട്ട് തോന്നാം. പക്ഷെ ഒന്ന് ചിന്തിക്കും, പന്നിയുടെ ഉള്ളിലിരുന്ന് നമ്മളൊന്ന് ചിന്തിക്കൂ, നമ്മളത് ആസ്വദിക്കുന്നുണ്ടോ ഇല്ലേ? നമ്മളിവിടുന്ന് മസാല ദോശ കഴിച്ചിട്ട് നമുക്ക് പോരാ, അതാ കോഴിക്കോട്ടെ ശരവണ തന്നെ എന്ന് പറയുകയാണ്. ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം നമുക്കിത് ആസ്വദിക്കാം. പ്രധാനം എന്താ, സുഖമായിട്ടിരിക്കണമെന്നുള്ള ചോദ്യമുള്ളൂ. ഇവിടെ വലിയ ബംഗ്ലാവിൽ ലക്ഷക്കണക്കിന് ഉറപ്പുള്ള നമുക്ക് കിട്ടുന്നില്ല സുഖം, അവിടെ പന്നി ആ കോപ്പറേഷനിൽ സുഖമായിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെ സാധിക്കുന്നു? സുഖത്തിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതാവും നമ്മളെക്കാൾ കൂടുതൽ. നമുക്ക് ടെൻഷനാണ്, പരിഭ്രമം, നാളെ എന്താ ഉണ്ടാവുക, മറ്റന്നാൾ എന്താ ഉണ്ടാവുക, അതിൻ്റെ വിറ്റന്ന് എന്താ ഉണ്ടാവുക. അപ്പോൾ കഴിക്കാൻ വയ്യ, എന്നാൽ ഉറങ്ങാൻ പറ്റുമോ, തിരുമയൊന്നും ഇന്നല്ലേ ഞാനേ,
നമ്മളിന്നലെ രാത്രി നടന്നു നോക്കി ആ 11:30 വഴിക്ക് പോകുമ്പം എത്ര പേര് സുഖമായിട്ട് ഇറങ്ങണമെന്ന് അറിയും. 8 ആൾക്കാരെ കണ്ടു ഇന്നലെ. ഒരു പ്രശ്നം ഒരു കായ് കൊണ്ട് കൊടുത്തൊന്ന് കുറച്ചാണ് സുഖമായിട്ട് ഇടന്നുറങ്ങുന്നുണ്ട്. അവരെ വെച്ചാൽ കൊതുക് കടിക്കുന്നില്ലേ, നമ്മൾ ലിഫ്റ്റ് കയറി വന്ന് ഇവിടെ വന്ന് കടിക്കുക പറയും. അപ്പോൾ അവരൊക്കെ എന്ത് പുണ്യം ചെയ്തു എന്നാണ്. നമുക്കൊരു പനി വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഹോം നേഴ്സ് വേണം അത് വേണം, ഇവർക്കൊന്നും ആരുമില്ല, പനി വരൂല്ല. നമ്മളൊന്ന് വെള്ളം മാറി കുളിച്ചാൽ മതി, കഴിഞ്ഞു കഥ. എന്താണെന്ന് ചോദിച്ചാൽ അവർ സമർപ്പിച്ച് കിടക്കും, ഗുരുവായൂരപ്പൻ നോക്കും പറഞ്ഞിട്ട് കിടക്കുകയാണ്. അപ്പം ആര് നോക്കും? പരമശിവൻ ഗുരുവായൂരപ്പൻ നോക്കുമെന്ന് പറഞ്ഞ് വിഷം കുടിച്ചു, ആര് നോക്കി? നമുക്ക് പിന്നെ സംശയമാണ്, കുടിച്ചാൽ പ്രശ്നമാകും, കുടിക്കരുതേ. അങ്ങനെ സംശയമായിട്ട് കുടിച്ചാൽ എന്തായാലും പ്രശ്നമാകും. നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് വേണ്ടത്ര തിളച്ചു ഇല്ലേ, ശരിയായില്ലേ, മല്ലപ്പത്തൊക്കെയുള്ള കാലൊക്കെ പറഞ്ഞിട്ടാണ് ആ സംശയം തന്നെ എന്താകും ഇത്രയും വേണ്ടു. ഇത് ആലോചിക്കണമെന്നില്ല, ഏതോ വെള്ളം എടുത്ത് കുടിച്ചു തീർത്ഥാന്നുള്ള മട്ടിൽ കുടിച്ചാൽ കഴിഞ്ഞു. നമ്മുടെ മനസ്സ് തന്നെയാണ് 90% എല്ലാം ഉണ്ടാക്കേണ്ടത്. നാം മനസ്സ് നല്ലത് ചിന്തിക്കൂ, നല്ലത് വരട്ടെ, അത്രേ ചോദ്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ നമുക്ക് പറ്റണില്ല, ഉണ്ണാൻ പറ്റണില്ല, പിന്നെന്താ പറ്റണത്? ഇനി കാമം അനുഭവിക്കാൻ അതും പറ്റണില്ല. അത് നമുക്ക് നല്ല സ്ഥലം അന്തരീക്ഷമൊക്കെ നായയെ പോലെ പറ്റുമോ? നായയ്ക്ക് അമ്പലമെന്നുള്ള വ്യത്യാസമൊന്നുമില്ല, അമ്പലമാണ്, ഇത് ഗുരുവായൂരമ്പല. ആനയ്ക്ക് ആ വ്യത്യാസം, ആന പിണ്ടട്ടല്ലേ. നായയ്ക്കൊന്നും ഇത് വിഷയമില്ല. ഉച്ചയ്ക്ക് വിഷയമുണ്ടോ? ബന്ധുക്കളാണുള്ള വിചാരമുണ്ടോ? അമ്മാവൻ ഇരിക്കലുണ്ട്, മുത്തശ്ശൻ ഇരിക്കലുണ്ട്, നീ ചിലത് പറയണ്ട. നമുക്കുണ്ട് ഇല്ലേ, അന്യാളിരിക്കേണ്ടതുണ്ടല്ല, അത് കൂട്ടുകാരാ പറയാം. ഈ വ്യത്യാസമൊക്കെ നമുക്കുണ്ട്, ജന്തുക്കൾക്കില്ല, നമുക്കതും പറ്റും. പിന്നെ എന്താ ഈ പറ്റണ കാര്യം? ഉണ്ണാൻ വയ്യ, കിടന്നുറങ്ങാൻ അനവധി സൗകര്യങ്ങൾ വേണം, എന്നാൽ തന്നെ ഉറക്കില്ല, പിന്നെ എന്താ പറ്റണത്? പറ്റണ കാര്യം ഭാഗവതം വായിക്കുക, എന്നാൽ അത് ചെയ്യൂ. അതിനാണെങ്കിൽ ജന്മം കിട്ടി, ഇതിനല്ലാന്നർത്ഥം. അത് നമ്മളിങ്ങനെ ശ്രമിച്ച് മറ്റു ജന്തുക്കളെ പോലെ പറ്റുമോ പറ്റുമോ നോക്കുകയാണ്, അത് വിടൂ. അതിനല്ല ആ ജന്മം, അതാ ആ ജന്മം മതിയായിരുന്നല്ലോ, ഈ ഒരു ജന്മം വേണ്ടല്ലോ, ഈ കുത്തനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ നിന്നാൽ പോരെ. അതുപോലെ നമ്മളെങ്ങനെ നിൽക്കണം, എന്തിനാ? ബുദ്ധിയാണ് പ്രാധാന്യം, അതിന് പ്രാധാന്യം കൊടുത്ത് ബോധത്തോടു കൂടിയിരിക്കുക, അതാണ് വേണ്ടത് അല്ലയോ കുട്ടികളെ. അതല്ലാതെ കഷ്ടാൻ കാമാൻ ഇരയ്ക്കും ഇണയ്ക്കും വേണ്ടി ഓടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വിഡ്ഭുജാംയേ ആണ്, കൃമിയാവുക നല്ലത്. ഇട്ടു മക്കളോട് പറയാം, അച്ഛൻ ഈ മനുഷ്യനാവേണ്ട കാര്യമൊന്നുമില്ല, അതിന് പോരെ. ഈ ജന്മം കിട്ടിയത് എന്തിനാ? അത് ഭാഗവതം കേൾക്കാൻ പഠിക്കാൻ, ഭാഗവതം എന്നല്ല ആധ്യാത്മിക ശാസ്ത്രം, ഈശ്വരനെ അറിയാൻ. തപോ ദിവ്യം പുത്രകാഹ, കുട്ടികളെ ദിവ്യമായ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മം കിട്ടിയത്. അതിന് ശ്രമിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അതിനുള്ള വഴി ഞാൻ പറയാം. മഹത് സേവാം ദ്വാരമാഹുഹു വിമുക്തേഹേ, മുക്തിക്കുള്ള ദ്വാരം മഹാത്മാക്കളെ സേവിക്കല, അത്രയേ വേണ്ടൂ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ മഹാത്മാക്കളെ സേവിക്കുക. മൂർത്തിയെ പൂജിക്കാൻ പറ്റില്ലേ, മുനിജന സേവ ഒരു ദൈവം പറയും. നമുക്ക് അഹം ഞാനുണ്ടെന്നൊന്നും ധ്യാനിക്കാൻ പറ്റണില്ല, ആത്മവിചാരം പറ്റണില്ല, വേണ്ട. ആത്മവിചാരം ചെയ്തവരെ കൈങ്കരിച്ചിതാൻ മതി, അങ്ങനെയൊക്കെ സമ്പ്രദായമുണ്ട്. സജ്ജനങ്ങളൊക്കെ വീശി കൊടുക്കുക, അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം നേരെയാക്കുക മതി, കാരണം അവരെ സേവിക്കാനേ പറ്റണുള്ളൂ. ആത്മാവിനെ അറിയാനൊന്നും സാധിക്കുന്നു മതി, എന്നാൽ അത് ചെയ്യൂ കുറച്ച് കാലം, സജ്ജനങ്ങളെ ആദരിക്കുക. കുറച്ച് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ മഹത് സേവാം ദ്വാരമാഹുഹു വിമുക്തേഹേ, കുറച്ച് കഴിയുമ്പോൾ മെല്ലെ 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 ആ ഗംഗ തന്നിലേക്ക് ഒഴുകി ഒഴുകി വരും. നീ മനസ്സ് വിഷമമാനുള്ള വഴി പറഞ്ഞിരുന്നോ? അവൻ പറഞ്ഞു കൊടുക്കണം, നല്ല അച്ഛൻ. യോഷിതാം സംഘിസംഗം, ലോകവാർത്തകൾ പറയുന്നവരുണ്ടാവും, ലോകവിഷയങ്ങളെ പറ്റി പറയുന്നവരുണ്ടാവും, അത് പറയുമ്പോൾ ഒക്കെ കേൾക്കാൻ രസമാട്ടോ. നമ്മളിപ്പോൾ അല്ല പറഞ്ഞ സംഭവിക്കുക, പരദോഷണം പറയുമ്പോൾ രസമില്ല പറഞ്ഞാൽ പറ്റുമോ? നല്ല രസമാണ്, പക്ഷെ അത് ഇപ്പോൾ രസമാണെങ്കിലും ഭാവിയിൽ ഇത് പ്രയാസം ഉണ്ടാക്കും. ചൊറിയുമ്പോൾ രസമാണെങ്കിലും വൈകുന്നേരം കുളിക്കുമ്പോഴാണ് വിഷം അറിയുക. അതേപോലെ ഇപ്പോൾ ഇത് രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് ദുഃഖം ഉണ്ടാക്കും. അതുകൊണ്ട് ലോകവിഷയങ്ങൾ തൽക്കാലം രസമാണെങ്കിൽ പോലും വിവേകത്തോടുകൂടി ബുദ്ധിയോട് പറയുക, ബുദ്ധിയോടൊന്ന് ചോദിക്കുക. മനസ്സ് പലതും പറഞ്ഞുതരും, ബുദ്ധിയോട് ചോദിക്കുക ഞാനത് ചെയ്യണോ വേണ്ടേ, ബുദ്ധി പറയും വേണ്ട കേട്ടോ അപകടം, എന്നാ വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങോട്ട് അടക്കാൻ സാധിക്കണം. അതല്ലാതെ ചതിയനായ മനസ്സും പറഞ്ഞത് കേട്ട് ബുദ്ധിയെ അവഗണിച്ച് പുറപ്പെട്ടാൽ ബുദ്ധിമുട്ടാണ്, പ്രയാസം ഉണ്ടല്ല. സാരഥിയായിട്ട് കൃഷ്ണൻ നിൽക്കണം, ജീവനാണ് അർജുനൻ, നമ്മളാണ് അർജുനൻ, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ എന്നാണ്. കണ്ണ് മൂക്ക് നാക്ക് ചെവി തോക്ക് മനസ്സ് ഇത് കടിഞ്ഞാണ, അത് ആരേൽപ്പിക്കണം?
അത് ഭഗവ ബുദ്ധിം ത്വസാരഥിം വിദ്ധി എന്നാണ്. സാരഥിയായിട്ട് ആരെ ഡ്രൈവറായിട്ട് ഭഗവാനെ ഏൽപ്പിച്ചു, നേർവഴിക്ക് കൊണ്ടുപോകണേ, കൊണ്ടുപോയിക്കോളൂ. അത് നമ്മളേറ്റെടുത്ത് അർജുനൻ ഡ്രൈവർ സീറ്റിൽ നിന്നാലോ കഴിഞ്ഞാനേ കഥ. ഇത് ആ ഒരു സാരഥി ആയതുകൊണ്ടാണ് അർജുനൻ രക്ഷപ്പെട്ടത്. അർജുനേക്കാൾ കേമനാണ് കർണൻ. കർണൻ്റെ സാരഥി ആരായിരുന്നു? ശല്യർ. അതുകൊണ്ടാണ് കർണൻ തോറ്റത്. രണ്ട് സാരഥിമാരുടെ കഥയാണ് കർണനും ഈ ശല്യരും കൃഷ്ണനും. അതുകൊണ്ട് താല്പര്യം അത്രയേ ഉള്ളൂ, ബുദ്ധിയെ ശ്രദ്ധിക്കുക, അതാണ് വേണ്ടത്. അതിനാണ് ഈ ജന്മം കിട്ടിയത്. അതല്ലെങ്കിലോ, അതല്ലെങ്കിൽ നരകയാതനയൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണ് ലോകങ്ങളെപ്പറ്റി പറഞ്ഞു. ഈ നാട്ടിൽ തന്നെ, ഈ സ്ഥലത്ത് തന്നെ നമുക്ക് സുഖമായിട്ടിരിക്കാനും പറ്റും, ദുഃഖിച്ചിരിക്കാനും പറ്റും, നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച്. അതലം വിതലം സുതലം രസാതലം മഹാതലം തലാതലം പാതാളം, ഇത് ഭൂമി കുഴിച്ചാൽ കാണുന്നില്ല. പഠിക്കുമ്പം പാതാളത്തിൽ ഇരിക്കണവർ ഇരിക്കണവരില്ലേ, ഇല്ലേ? എന്തൊരു നശിച്ച നാടാണത് എന്നൊക്കെ പറ, അവർ പാതാളത്തിലാണ് ചേട്ടോ, എന്തോ സുഖമാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല, അങ്ങനെയുള്ളവരും ഇല്ലേ? ഒരേ സ്ഥലത്താണ്, അപ്പോൾ എവിടെയാ കുഴപ്പം? മനസ്സ് അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ തപോലോകത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നവരുണ്ട്, ബ്രഹ്മലോകത്തിരിക്കുന്നത് പോലെ ഇരിക്കുന്നവരുണ്ട്. അപ്പം അവനവൻ അനുഭവിക്കുന്നത് നോക്കിയിട്ട് വേണം. പുറമെ നോക്കിയാൽ നമുക്ക് ആരും പിടികിട്ടില്ല, പുറമെ നോക്കിയപ്പോൾ എന്താണുള്ളത്. പക്ഷെ ഉള്ളവരനുഭവിക്കുന്ന ആനന്ദം, അതാണ് മുഖ്യം. സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. അതിന് ഏകാദശത്തിൽ ഭഗവാൻ തന്നെ പച്ചയ്ക്ക് പറയും, ഉദ്ധവ എന്താണ് സ്വർഗം എന്താണ് നരകം എന്ന് ഉദ്ധവൻ ചോദിക്കുക. ഭഗവാൻ പറഞ്ഞു, നരകഹ തമ ഉന്നാഹ. വേണമെങ്കിൽ ഭഗവാൻ എന്ത് പറയായിരുന്നു? കുംഭിഭാഗം അസിപത്രമെന്നൊക്കെ പറയായിരുന്നു. ഇല്ല, അതൊക്കെ തുടക്കത്തിൽ, ഒക്കെ എൽ കെ ജി കൂട്ടലൊക്കെ നമ്മൾ പഠിപ്പിക്കില്ലേ, ഭൂതം വരും എന്നൊക്കെ പറയില്ലേ? നമുക്കറിയാം എന്താ എന്തില്ലയെന്ന്, നമുക്കറിയാം ഭൂതമൊന്നും ഇല്ലയെന്ന്. പിന്നെ കുട്ടി വലുതായി, 25 വയസ്സായി, കുട്ടിക്ക് അറിയാം ഭൂതമില്ല. എന്നാലും വെള്ളിയാഴ്ച രാത്രി 12 മണിയൊക്കെ പറയുമ്പോൾ ഒരു പേടിയാണ്. ചെറുപ്പത്തിൽ പഠി, അന്ന് ഗുരുവായൂരപ്പുണ്ടെന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതിയായിരുന്നു, എന്നാൽ അത് ഉറക്കും, അത് പറയില്ല. അന്ന് ഭൂതം യക്ഷിയും മറ്റത് അത് ഇത് എന്ന് പറഞ്ഞ് വേണ്ടാത്തതൊക്കെ കൊടുത്ത് ഇങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ആ കഴിച്ച ചപ്പാത്തിയൊക്കെ യക്ഷിയായിട്ട് ഇങ്ങനെ വരികയാണ്. അതാണ് അവസ്ഥ. അപ്പം ഈശ്വരനെ കൊടുത്താൽ മതിയായിരുന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ കുറച്ച് പറഞ്ഞു, അവസാനം പറയും, നരകഹ തമ ഉന്നാഹ. നരകം എന്ന് പറഞ്ഞാൽ തമോ ഗുണം വർദ്ധിച്ചാൽ, മനസ്സങ്ങോട്ട് അധപ്പതിച്ചാൽ അയാൾ നരകത്തിലാണ്, അത്രയേ ഉള്ളൂ. നേർവഴി മനസ്സിലാവാണ്ടി അങ്ങനെ ക്ലേശിക്കുക, താൻ ചെയ്യുന്നത് ശരിയെന്നും പറഞ്ഞ് കുടുംബവും ശ്രദ്ധിക്കാതെ, അച്ഛനമ്മമാർ പറഞ്ഞത് കേൾക്കാതെ, നല്ലത് പറഞ്ഞത് ശ്രദ്ധിക്കാതെ തന്നെ തന്നെ നശിപ്പിക്കുക. നമ്മൾ കാണില്ല ഇതൊക്കെ, ഇപ്പം വിസ്തരിക്കുന്നു വേണ്ടല്ലോ. ലഹരിയുടെ പിന്നാലെ പോയി, അല്ലെങ്കിൽ പലതിൻ്റെയും പിന്നാലെ പോയി, മനസ്സിനടിമപ്പെട്ടും കൊണ്ട് അങ്ങനെ കഴിയുക. ഭാവിയിൽ നിരാശരായിട്ട് അവർ, അതന്നെയാണെന്ത് നരകം. സ്വർഗ സത്വഗുണോദയ. സ്വർഗം എന്ന് പറഞ്ഞാൽ സത്വഗുണമാണ്. രണ്ടുണ്ട് നമ്മളിൽ, തമോ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, സത്വഗുണമുണ്ട്. അതിലെ സത്വഗുണത്തെ വർദ്ധിപ്പിച്ചാൽ, ഇപ്പം ഇതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. അത് ഉള്ളിലുള്ളതുകൊണ്ടാണ് കുറച്ച് കേൾക്കാൻ തോന്നുന്നത്, പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഇരിക്കണില്ലേ, എന്താ അത് സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം എന്നുള്ള വിചാരം കൊണ്ടാണ്. കുറച്ചും കൂടി സത്വഗുണമായിട്ട് വർദ്ധിച്ചാൽ പിന്നെ എന്തായി മാറും? നിർഗുണമായിട്ട് മാറും. നിർഗുണം എന്നൊരു ഗുണമില്ല എന്നല്ല, ഗുണാതീതൻ ആയി മാറുക. അതാണ് വേണ്ടത്, അതാണ് വൈകുണ്ഠം. മറ്റതൊക്കെ ലോകങ്ങളാണ്, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ പിന്നെ നിർഗുണം. അവിടെ പിന്നെ ദുഃഖവും സുഖവും രണ്ടുമില്ല, ആനന്ദം മാത്രം, വേറൊന്നുമില്ല. അതാണ് വർണ്ണിച്ചത് നരകം സ്വർഗം. അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ. മനസ്സിങ്ങനെ താഴ്ന്നു പോയാലേ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ചോദ്യം, രക്ഷപ്പെടണമെന്ന് അയാൾക്ക് ഉണ്ടോ പരീക്ഷത്തെ ആഗ്രഹം ഉണ്ടോ? ഉണ്ടെങ്കിൽ വഴിയുണ്ട്, അത്രേ പറ്റുള്ളൂ. മക്കളുടെ ഉത്തരമാണ്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തവന് പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അയാൾക്ക് കര കയറണമെന്ന് മോഹമില്ല, മോഹം ഉണ്ടെങ്കിൽ വഴിയുണ്ട്. അതാണ് പ്രായശ്ചിത്വം. ആർക്കാ പ്രായശ്ചിത്വം? മോഹമുള്ള ആൾക്ക്. പണ്ടൊരാൾക്ക് ഒരു തറവാട്ടിൽ വലിയ ദുരിതം, വലിയ പ്രശ്നം, ഒരു ജോലിസിനെ പോയി കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അയാൾ കുറച്ച് പണ്ഡിത നല്ല വിവരങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, അയാൾ വലിയ കാശുകാരനാണല്ലോ, എന്തോ ദുരിതമാണ്, അത് തീരണമെങ്കിൽ വേണ്ടത് എന്താ വെച്ചാൽ 101 പശുദാനം, പശുക്കളെ തന്നെ കൊടുക്കണം, പിന്നെ പിന്നെ ഒരു വർഷക്കാലം ഗായത്രി ജപിക്കണം, സന്ധ്യാവന്തരം മുടങ്ങാണ്ട് അനുഷ്ഠിക്കണം, പിന്നെ എന്തോ വിശിഷ്ട ഒരു ദ്രവ്യം പറഞ്ഞു, ആ ദ്രവ്യം ഹോമിക്കണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, അത് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ അഥവാ അങ്ങയുടെ വിഷമമൊന്നും തീർന്നില്ലെങ്കിലും അങ്ങ് മനസ്സിലാക്കണം, പുറമേക്ക് പ്രത്യക്ഷത്തിൽ കണ്ടോളണമെന്നില്ല, എന്നാലും കുറേയൊക്കെ തീർന്നു ആയതായി. എന്താണ് ഇതൊക്കെ വെറുതെ ആയി തോന്നരുത്,
അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അയാൾ അപ്പം തന്നെ പറഞ്ഞു അങ്ങനെ അച്ഛാ വേണ്ട. ജ്യോത്സ്യൻ തൻ്റെ അടുത്തിങ്ങനെ ശിഷ്യനോട് പറഞ്ഞു, അയാളുടെ പാപം തീരാനായില്ലടോ, ഞാനീ പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയൊക്കെ കേട്ടിട്ട് അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ തീരുമായിരുന്നു. പണ്ടിങ്ങനെ കഥ പറയാറുണ്ട്, നെയ്യ് ഹോമിക്കാൻ പുറപ്പെട്ടപ്പോൾ അവിടെയുള്ള ആൾ പറഞ്ഞു എന്തോ പാപം തീരാൻ വേണ്ടിയിട്ട് യാഗം ചെയ്യാം ഹോമിക്കാം. അദ്ദേഹം പറഞ്ഞു ലേശം ലേശം എടുത്താൽ മതി, മുഴുവൻ അങ്ങോട്ട് എടുക്കണ്ട. അപ്പോൾ ബാധ്യാർ പറഞ്ഞു ഓ ഇയാൾക്ക് മുഴുവൻ പാപം പോകണ്ടെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോഴും എന്ത് വരികയാണ് അത് കത്തുമ്പം നെയ്യേ തൻ്റെ കുടുംബത്തിലുള്ള നെയ്യ് പോവുകയാണല്ലോ എന്നൊരു വിചാരമാണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. പാപം നീങ്ങണമെന്ന് ആഗ്രഹമില്ല, അങ്ങോട്ട് പോട്ടെ എന്നുള്ള ചിന്തയിൽ വേണം എന്ത് ചെയ്യാൻ കൊടുക്കാൻ, അത് തോന്നുന്നില്ല. അപ്പം പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കേ പറ്റുള്ളൂ, പാപം നീങ്ങണം എന്നുള്ള ആഗ്രഹം ആദ്യം ഉണ്ടാവണം. അതുണ്ടായിട്ടേ പ്രായശ്ചിത്തം ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ചെയ്താൽ എന്താ, അത് അല്ലാതെ ചെയ്താൽ മഞ്ഞേ കുഞ്ച രശോജവത് ആരെ പോലെയാ, ആനയെ കുളിപ്പിക്കും പോലെയാണ്. ആനയെ കുളിപ്പിച്ചത് പോലെ കാര്യമുണ്ടോ? ആനയെ കുളിപ്പിച്ചു 10 മിനിറ്റ് കൊണ്ട് ആന പഴയതുപോലെ തന്നെയാവും, പിന്നെ ആ പണി വീണ്ടും ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ചെയ്യാണ്ടിരിക്കുക വേണ്ടത്, ആ പാപം ഇനി ചെയ്യാണ്ടിരിക്കണം, അതല്ലേ വേണ്ടത്. ആദ്യം ഗൗരവം മനസ്സിലാക്കണം. അപ്പം നമ്മളതാണ് പഠിപ്പിക്കേണ്ടത്. കുട്ടികൾ അബദ്ധം കാണിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് നിനക്ക് പറ്റിയാൽ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക, അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കൂ, അപ്പോഴത് മനസ്സിലാവുള്ളൂ, അതല്ലെങ്കിൽ മനസ്സിലാവില്ല. അങ്ങനെ ഗൗരവം മനസ്സിലാക്കി ഇനി അത് ചെയ്യാണ്ടിരിക്കണം. ചെയ്യാണ്ടിരുന്നെന്ത് ചെയ്യാം, ഇനി വല്ല പ്രായശ്ചിത്തം ചെയ്യാം, ഇനി ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക, എന്നിട്ടോ ഇപ്പം ചെയ്തതിൻ്റെ പ്രശ്നം തീരാൻ പ്രായശ്ചിത്തം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഗുണമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. നാമം ജപിച്ചോ പാപം തീരും എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ എല്ലാവരും നാമം ജപിക്കുക പറഞ്ഞാൽ എന്തിനാ പാപം തീരാൻ? നാമം ജപിച്ചാൽ പാപം തീരുവേ? അതുകൊണ്ട് 8 മണിക്ക് പാപം ചെയ്തു 8:30 നാരായണ, 9 മണിക്ക് പാപം ചെയ്തു 9:30 നാരായണ. അയാളോട് ചോദിച്ചു എന്തിനാ നാമം ജപിക്കുന്നത്? പാപം ചെയ്യാനേ. ആ ജപിച്ചു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാലോ, വിദ്യ കയ്യിലുണ്ട് അല്ലാണ്ടാക്കാൻ. അങ്ങനെയുള്ള ദുർബുദ്ധികളാണെങ്കിൽ കുടുങ്ങിയില്ലേ, നാമം പോലും അവരെന്തിനുപയോഗിക്കും? അതാ ദോഷം, അതാ പ്രശ്നം. അതുകൊണ്ട് എന്തും വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനൊരു വിഷയമുണ്ട്, നമ്മൾ കരുതിയിട്ടല്ല കൊടുക്കണതെങ്കിൽ ഇതൊക്കെ അപകടമാവാൻ സാധ്യതയുണ്ട്. ഉള്ള അധർമ്മമൊക്കെ കാണിക്കുന്നുണ്ടോ, നാരായണ ചോദിച്ച തീരുന്നല്ല തിരുമേനി പറഞ്ഞത്, തീർന്നില്ലേ നാരായണ, കഴിഞ്ഞില്ലേ, കോടതിയിൽ പോയിട്ട് നാരായണ എന്ന് പറഞ്ഞാൽ മതിയോ, ജയിലിടാൻ പുറപ്പെട്ടപ്പോഴേ പാപം തീർന്നു പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അതാണ് വിഷയം. അങ്ങനെയല്ല, അതല്ല താല്പര്യം. പാപം തീരാന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്താൽ തീരും, അതെങ്ങനെ വേണം, ഗൗരവം മനസ്സിലാക്കി ഇനി താനത് ചെയ്യാണ്ടിരിക്കുക, അതാണ് മുഖ്യം. അതല്ലാണ്ട് ചെയ്താൽ സുരാകുംഭമിവാപക, മനസ്സിൽ ഈ ശ്രദ്ധ വരാതെ അല്ലെങ്കിൽ ഈ ഒരു ഗൗരവം ഇല്ലാണ്ട ചെയ്താൽ മദ്യക്കുപ്പി കൊണ്ടുപോയി ഗംഗയിൽ മുക്കിയതുപോലെയാവും. മദ്യക്കുപ്പി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, ഗംഗയിൽ മുക്കിയിട്ട് പറയുക തീർത്ഥല്ലേ, ഇപ്പം മുക്കി ശുദ്ധമായില്ല ഇനി കുടിച്ചൂടെ എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക, അടപ്പ് തുറന്നിട്ട് മുക്കണം, ഇത് കളയണം ആദ്യം ഉള്ളിലുള്ള വിഷം. ഈ വിഷം വെച്ചിട്ട് എവിടെ പോയി മുങ്ങിയിട്ട് എന്താ, കാശി പോയിട്ട് കാര്യമുണ്ടോ, വൃന്ദാവനത്ത് പോയിട്ട് കാര്യമുണ്ടോ, ദ്വാരക പോയിട്ട് ഗുരുവായൂർ വന്നിട്ട് കാര്യമുണ്ടോ? ഉള്ളിൽ ഈ മദ്യമാണെങ്കിൽ ഈ വിഷമാണെങ്കിൽ പിന്നെ എന്ത് കാര്യം, അത് കളഞ്ഞിട്ട് വരും. ഉള്ളിലുള്ളതൊക്കെ കളയാൻ തയ്യാറാണെങ്കിൽ എന്നാലേ കാര്യമുള്ളൂ. അതാണ് ഇവിടെ ഉപദേശം. എൻ്റെ ഒരു സപ്താഹ സമയത്തെ ഇവിടെ അമ്മമാരിങ്ങനെ സംസാരിക്കുമ്പോൾ ആചാര്യം പറഞ്ഞു, ആദ്യത്തെ ദിവസം തന്നെ സംസാരം തുടങ്ങിയിട്ടുണ്ട്, ഡി എസ് ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞ ആ കൗണ്ടറിലുള്ള ആളോട് പറഞ്ഞു, ഇനി മുതൽ ശ്രദ്ധിക്കണം, ഇനി ഏതെങ്കിലും ഒരു അമ്മ ഇവിടെ സംസാരിച്ചാൽ 1000 രൂപ ഒരു ദിവസത്തേക്ക് 1000 രൂപ അടക്കണം പേട. അപ്പോൾ ആ അമ്മ നേരെ നീറ്റ് പോയി കൗണ്ടറിൽ പോയിട്ട് 7000 രൂപ അടച്ചു. ഇവരെ കൊണ്ട പ്രശ്നം, ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ചെന്ത് ചെയ്യും, അന്ന് പിന്നെ പോവാണ്ടിരിക്കട്ടെ, അതിലിപ്പോൾ പോയത് പോയി, ഇനി മിണ്ടല്ല എന്നുള്ള ഇതല്ല. 7000 രൂപ അടച്ച് ഇനിയിപ്പോൾ 7 ദിവസത്തേക്ക് മിണ്ടാലോ, ആരും ചോദിക്കാനില്ലല്ലോ, ഈ സ്വഭാവമാണ് ബുദ്ധിമുട്ട്. അതാണ് പറഞ്ഞത് മഞ്ഞേ കുഞ്ച രശോജവത്, അദ്ദേഹം ഉദ്ദേശിച്ചതല്ല, ഇവിടെ മിണ്ടാണ്ടിരിക്കണം എന്നുള്ള ആ സംഗതി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശിക്ഷ വിധിച്ചു. ശിക്ഷൻ എന്താക്കി, അതന്നെ സന്തോഷമായി എന്താ ചെയ്യുക, എന്നാലിത് ഒഴിവാക്കാൻ വയ്യ എന്നർത്ഥം. അതാണ് ബുദ്ധിമുട്ട്. അപ്പം ചോദിച്ചു ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അനുഭവിക്കും, ആരാ അനുഭവിക്കില്ല പറഞ്ഞത്? പക്ഷെ നമ്മളെ ബാധിക്കില്ല പോരെ, നമുക്കിപ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, ബാധിക്കാണ്ടിരുന്നാൽ പോരെ, മുടി നരച്ചാൽ ബാധിക്കാണ്ടിരുന്നാൽ പോരെ, നാട്ടിലൊക്കെ ബാധിക്കും. എന്നാലും തിരുമേനി ഇത്ര ചെറുപ്പത്തിൽ നരച്ചല്ലോ, ഞാൻ സഹിച്ചു എന്നേ,
ഞാൻ ഗോദ്രേജ് വാങ്ങിത്തരട്ടെ, എനിക്ക് വേണ്ട, ഞാൻ തയ്ക്കണ്ടേ. നമ്മൾ സഹിച്ചു, നിന്നെപ്പോൾ തന്നാലും നാട്ടുകാർക്ക് പറ്റണില്ല, അതാണ് പക്ഷേ. അപ്പം എല്ലാവരെയും ഒരു കാര്യം ഒരുപോലെയല്ലോ ബാധിക്കുന്നത്. നമ്മളെ ബാധിക്കാണ്ട് നോക്കിയാൽ പോരെ, ശരീരത്തിന് മുറി വന്നു നമ്മളെ ബാധിക്കാണ്ടിരുന്നാൽ പോരെ, മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല, അതാണ് വിഷമം. നമ്മളെ ബാധിക്കണതല്ലേ കുഴപ്പം, നമ്മളെ ബാധിക്കാണ്ടിരുന്നാൽ പോരെ, അത് മതി, അതുപോലെ അത്രയും. അല്ലാതെ ലോകത്തെ നേരെയൊക്കെ നമുക്ക് പറ്റുമോ, അത് നമ്മളെ ബാധിക്കാതെ നോക്കാം. അതിൻ്റെ ഉദാഹരണം ഭക്തി കൊണ്ട് സാധിക്കും. നമുക്കിപ്പം കൈ മുറിച്ചേ പറ്റൂ, ഓപ്പറേഷന് എന്ത് ചെയ്യും, വേദന അറിയാണ്ടിരിക്കാൻ തരിപ്പിക്കും. അങ്ങനെ തരിപ്പിക്കാനുള്ള വിദ്യയുണ്ട്, അതിനാണ് ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്നത്. ഇത്രയൊക്കെ തിരക്ക് വരാൻ കാരണം എന്താ, തരിപ്പിക്കാൻ പറ്റുകയാണ്. ആളുകളങ്ങോട്ട് വന്ന് ഇവിടങ്ങോട്ട് എത്തിയാൽ പിന്നെ കുറച്ച് നേരം തരിപ്പിലങ്ങനെ, ഈ തരിപ്പുകൊണ്ട് പ്രശ്നമില്ല, മറ്റേ തരിപ്പാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇത് ഈ ലഹരി കൊണ്ട് ഒരു പ്രശ്നമില്ല, ഇത് വെറും വൈനല്ലല്ലോ, ഡിവൈൻ. ആ വ്യത്യാസം കേട്ടോ, ആ വ്യത്യാസം. ഇതുകൊണ്ട് ദോഷമില്ല, നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ല, ആർക്കും പ്രയാസമില്ല, തനിക്കും ലാഭം, ലോകത്തിനും നേട്ടം, എന്താ കുഴപ്പം. മറ്റൊന്നും അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞാൽ കെട്ടിറങ്ങിയാൽ പഴയ ദുഃഖം വീണ്ടും വരും. അതുള്ളപ്പം ബന്ധുക്കളോടൊക്കെ ഉള്ള പ്രശ്നം, അവർക്കൊക്കെ മടുക്കും, മുഷിയും മുഷിയും ബുദ്ധിമുട്ട്, ഇതാ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് കേചിത് കേവലയാ ഭക്തിയാ വാസുദേവ പരായണ, ചില ഭക്തി കൊണ്ടുതന്നെ മനസ്സിനെ അങ്ങോട്ട് ശുദ്ധാക്കുന്നവരുണ്ട്, എന്ത് വന്നാലും തന്നെ ബാധിക്കാത്തവരുമുണ്ട് എന്നൊരു കഥ പറയൂ. അങ്ങോട്ട് എക്സ്ട്രീം വലിയൊരു ഭാവിയുടെ കഥ തന്നെ പറയാം, പിന്നെ നമുക്ക് സംശയമില്ല. നമുക്കൊക്കെ എന്താ വിഷയിച്ച ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെ, എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് തിരുമേനി എന്താ വെച്ചാൽ ഞാനിങ്ങനെ അത്ര നല്ല ആളല്ല, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാലോ. അത് വലിയ കാര്യം കേട്ടോ, കാര്യങ്ങളൊന്നും വിസ്തരിക്കണമില്ലെങ്കിലും എന്നാലും നമുക്ക് ഇഷ്ടമായി, കാരണം അത് നേരെയാവണമെന്നുള്ളതുകൊണ്ടല്ല ഈ മെസ്സേജ് അയച്ചത് അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ അത് ചോദിക്കില്ലല്ലോ. അപ്പം അവർക്ക് ഉള്ളിൽ എന്തുണ്ട് അതേ വേണ്ടോ നമുക്ക് മതി. എന്നാൽ പറയട്ടെ ഏറ്റവും വലിയ ഭാവിയുടെ കഥ, ആ പിച്ചേത് സുദുരാചാര. ഭഗവാൻ തന്നെ ഗീതയിൽ പറയും, ഇനി കള്ളന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കള്ളൻ, പാപിയിൽ വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിലും അവർ നേരെയാവും, എളുപ്പം നേരെയാവും. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പുണ്യ ചെയ്താൽ ഇപ്പോൾ അത്ര പെട്ടെന്ന് നേരെയിക്കോളുന്നില്ല, പാപിയാവും പെട്ടെന്ന്. ധർമ്മപുത്രക്ക് മോക്ഷം കിട്ടണേൻ്റെ മുന്നേ ശിശുപാലിന് കിട്ടി, വേണ്ട ധർമ്മപുത്രക്ക് ആകെ വിഷമായിട്ട് ചോദിക്കരുത്, എന്നാലിത് വലിയ കാര്യമേ. ആ കൃഷ്ണ നിൻ്റെ എപ്പോഴും കൂടെ തന്നെ ഇരിക്കണു, എൻ്റെ ഇത്ര നേരം ചീത്ത വിളിച്ച് ആ ശിശുപാലിന് മുക്തി കിട്ടിയതാണ്. ഭഗവാൻ പറഞ്ഞു, അയാൾ എന്നെ എപ്പോഴും ഓർക്കായിരുന്നു, ഏട്ടൻ അങ്ങനെയല്ല, ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ആ ചൂത് കളിക്കുമ്പോൾ എന്നെ മറന്നു, അതാ ബുദ്ധിമുട്ടായതേ, ഇടയ്ക്കിടയ്ക്ക് മറക്കും. പക്ഷെ അയാൾ എന്നെ മറന്നില്ല, ഞാനതേ നോക്കുള്ളൂ, മറക്കാണ്ടിരിക്കുക. അതിപ്പോൾ ഏത് വിധത്തിലായിരിക്കും കുഴപ്പമില്ല, ഗോപികമാർക്ക് വലിയ ഭക്തിയൊന്നും അല്ലായിരുന്നു തുടക്കത്തിൽ, പിന്നെ ഞാനത് എന്ത് ചെയ്തു, ഞാനത് ഭക്തിയാക്കി മാറ്റി. കംസന് ഭയമായിരുന്നു, അതിലെ മുക്തി കിട്ടിയത്, അത്രയേ ഉള്ളൂ. മനസ്സിൽ വെക്കണം, മറക്കരുതെന്നേ ഉള്ളൂ. നമ്മളിപ്പം ഗുരുവായൂർ പോയിട്ട് തന്നെ നമുക്ക് അവിടെ ഇരിക്കുന്ന ആരാ ഓർമ്മയില്ല, നമ്മളപ്പോഴും വേഷ്ടിൻ്റെ കര നോക്കി നിൽക്കുക, അങ്ങോട്ടായിരുന്നു ശീലകത്തേക്ക് ആരും നോക്കുന്നില്ല, എല്ലാ അപ്പുറത്തൊക്കെ നോക്കുന്നു. അങ്ങനെ അതാ വിഷയം, അവിടെ എത്തിയിട്ട് പോലും പറ്റണില്ലല്ലോ, സാധിക്കും. ഒരു കഥ, ഒരു വലിയ പാപിയായിട്ടുള്ള ഒരാളെ കഥ, അതും നല്ലൊരു കുലത്തിൽ ജനിച്ചു, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച അജാമിളൻ്റെ കഥ പറയുകയാണ്. കാന്യകുബ്ജേ ദ്വിജക്കശ്ചിതദാസീപതിരജാമിള. കാന്യകുബ്ജ എന്ന് പേരായിട്ടൊരു ദേശം, അവിടെ അജാമിൾ എന്ന് പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ്, അങ്ങനെ പ്രശ്നം അതിലുണ്ട്. അപ്പോൾ കഥ പറയുമ്പോൾ താല്പര്യം എടുത്താൽ മതി, അജാമിളെന്ന് പിന്നെ ഏതെങ്കിലും ബ്രാഹ്മണൻ്റെ പേര് കണ്ടു, അല്ല ഒരു പേരുണ്ട് പിന്നെ പിന്നെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ദാമോദരൻ നമ്പൂതിരി, അപ്പോൾ പിന്നെ പിന്നെ കുറേ പേർക്ക് ഉണ്ടാവും, അജാമിളൻ നമ്പൂതിരി, അജാമിളൻ അയ്യർ, അങ്ങനെ കണ്ടു ഇല്ലല്ലോ. അതില്ല, ശിശുപാലം വരെ ഉണ്ട് കേട്ടോ, ശിശുപാലനുണ്ട്, പശുപാലനും, അങ്ങനെ അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം, ഈ പേരിന് ചെറിയ പ്രശ്നമുണ്ട്. അജാമിളെന്ന് പറഞ്ഞ അർത്ഥം തന്നെ അജാം മിളതി എന്നാണ്, അജയായിട്ട്, അജ പറഞ്ഞ മായ, അജ്ഞാനം എന്നർത്ഥം, അജ്ഞാനത്തോട് ചേർന്നവൻ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അജാമിം ലാതി, വേശിയുടെ ഭർത്താവ് എന്നർത്ഥം. അപ്പം ഇങ്ങനെയൊന്നും ആർക്കും പേരിടില്ലല്ലോ, അത് അദ്ദേഹത്തിന് ശരിക്കുള്ള പേരല്ല, അയാളുടെ സ്വഭാവം കൊണ്ട് പിന്നീടത്തെ പേരായിരിക്കണം. കാന്യകുബ്ജേ ദ്വിജ കശ്ചിത്, പണ്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു കാന്യകുബ്ജത്തിൽ. അദ്ദേഹം നഷ്ട സദാചാര, നല്ല സ്വഭാവമായിരുന്നു ആദ്യം കേട്ടോ, സദാചാരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടാൻ കാരണം എന്താ, ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വാസന തന്നെയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൽ എന്തുണ്ട്, ദുർവാസന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അത് ആദ്യകാലത്തൊന്നും പ്രകടമായില്ല, പ്രകടാവ് അനുകൂല സാഹചര്യം വരുമ്പോഴല്ലേ പ്രകടാവ്. മൈതാനം പോലെ തോന്നി നമുക്ക്
ഗ്രൗണ്ട് കണ്ടപ്പോഴേ നല്ല ഒരു പ്രശ്നമില്ല, പുല്ലൊന്നും ഇനി മുളക്കില്ലട്ടോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു മഴ കണ്ടു പെയ്തപ്പോഴാണ് പുല്ല് മുളച്ചു. എന്താ കാരണം? അത് സാഹചര്യം വരാത്തതുകൊണ്ട് ഒളിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ചില പറയും കൂട്ടുകെട്ട നശിപ്പിച്ചത്, നല്ലല്ല നശിക്കണമെന്ന ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. കൂട്ടുകെട്ട് വന്നപ്പം അങ്ങോട്ട് നശിച്ചു, അത്രയേ ഉള്ളൂ. അതല്ല, അല്ലെങ്കിൽ ഇപ്പം തിരിച്ചും വരണ്ടേ? കൂട്ടുകെട്ടിൽ പെട്ടിട്ട് നശിക്കാത്തവരുണ്ടല്ലോ, എന്തു പറയും? എന്തു പറയും? ഇത്രയും കാലം അവരുടെ കൂടെ ഇരുന്നിട്ടും ആ ഒരു ഒരു ദുശീലം ഇങ്ങോട്ട് വരാത്തവരുണ്ട്, എന്ത് എന്താ തന്നെയായാ പറയാ? ഉള്ളിൽ ആ വാസന ഇല്ല, അതാണ് വേണ്ട വെച്ചിട്ടല്ല, തോന്നണ്ടേന്ന് തന്നെ. അങ്ങനെയൊരു പലഹാരമുണ്ട്, അത് കഴിക്കണം എന്നൊരു ചിന്ത ഉണ്ടായില്ല. പിന്നെന്താ പ്രശ്നം? അയാൾക്കത് വിഷയമല്ല, മറ്റാൾ വേണമെന്നുണ്ടായിട്ടും അടക്കിയിരിക്കുകയാണ്. അയാൾക്കൊരു അവസരം കിട്ടിയപ്പോൾ കഴിച്ചൊന്നും വരും. ഇത് വേണമെന്നില്ല, എന്തിനാ ഇപ്പം ഇതുകൊണ്ട് തന്നെ ഇഡ്ഡലി കൊണ്ട് തന്നെ തൃപ്തനാ? ഇനിയിപ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല. ദോശ കൊണ്ട് തന്നെ ബ്രാഹ്മണോ ഭോജനപ്രിയ, അതാണർത്ഥം. ബ്രാഹ്മണർക്കത് മതി, ഏശം ഭക്ഷണം കിട്ടിയാൽ ധാരാളമായി, ഒന്നും ആവശ്യമില്ല. അതാ താല്പര്യം, അല്ലാണ്ട് ഭോജനം ഇഷ്ടപ്പെടണമില്ല. മറ്റുള്ളവർക്കോ ഭോജനം മതിയോ? അതന്നെ പലതരത്തിൽ വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം, പിന്നെയും വേണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നീട് അർത്ഥം എന്ന് വെച്ചാൽ ബ്രാഹ്മണോ ഭോ ജനപ്രിയ, അതാ ഭോ എന്ന് പറഞ്ഞ സംബോധനയാണ് അല്ലയോ ജനങ്ങളെ, ബ്രാഹ്മണരെ, ജനപ്രിയ അവരെല്ലാവർക്കും ഇഷ്ടം. എന്താ കാരണം വെച്ചാൽ അവർക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല. ഇനി കുറേ ഉണ്ടെങ്കിലും അവരത് ഓർത്തുകൊണ്ട് കൊടുത്ത് നടക്കുകയുള്ളൂ. ഇനി കുറേ കൊടുത്തു നോക്കും, എന്നാലും ആ മല്ലുകൊണ്ടും കൊടുത്ത് നിൽക്കും. ഉണ്ട് ഇല്ലേണ്ടല്ലോ, എന്നാലും എന്താണ് സുഖം? അതാണ് നല്ല ബ്രാഹ്മണരാണെങ്കിൽ അവരുടെ കാര്യമാണ് പറഞ്ഞത്. അതാണ് കഥ. ഇയാൾ ബ്രാഹ്മണനാണ്, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സദാചാരം നഷ്ടപ്പെട്ടു. എന്തേ കാരണം? അതൊരു ഒരിക്കലൊരു സ്ഥിത്ത സ്ത്രീയെ കണ്ടു. അവൾ കാട്ടിൽ വെച്ച് പലയിടക്കും വെള്ളമൊക്കെ അങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ അടുത്ത് കുടിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടു, അദ്ദേഹത്തിന് മനസ്സിലായത് ശരിയല്ല. അദ്ദേഹം കണ്ണടച്ചു, തിരിച്ചു പോന്നു. ഇവിടെത്തി അന്ന് ഹോമത്തിന് ചമത പൊട്ടിക്കാൻ പോയതാണ്. പിറ്റേ ദിവസം ഹോമം കഴിഞ്ഞു. അന്ന് വൈകുന്നേരം ഇനി ചമതൊന്നും പൊട്ടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ സമയമായപ്പോൾ ഒരു ത്വര ഉള്ളിലങ്ങോട്ട്. ഇന്നലെ ഈ സമയത്ത് നാലേ മുക്കാലിന് ഞാൻ ഒരു കാഴ്ച കണ്ടല്ലോ കാട്ടിൽ, അതുവരെയും തോന്നിയില്ല. പക്ഷെ സമയമായപ്പം അതാണ് ഹാബിറ്റായ വയ്യ. നമുക്കിപ്പോൾ ഒരു ശീലം ഉണ്ടെങ്കിൽ എനിക്ക് രാവിലെ നീറ്റാ തിരുമ്പിന് ആദ്യം ഒരു കാപ്പി തുടങ്ങുന്നതിൻ്റെ മുന്നെയോ ഉണ്ടായി അന്ന് പോലുണ്ടോ? ഇല്ല, ഇടയ്ക്ക് വെച്ച് തുടങ്ങിയതല്ലേ, അതാ ചോദ്യം. പത്ത് ദിവസം കഴിച്ചു നോക്കുമ്പോൾ പിന്നെന്തായി? പതിനൊന്നാം ദിവസം അത് ഒരു ജഡമായ വസ്തുവ കാപ്പി, അതുപോലെ നമ്മളെ ബാധിക്കുന്നില്ല, ജീവനുള്ളതൊന്നുമല്ല. ആ കാപ്പിയുടെ അടിമയായിട്ട് മാറിയില്ലേ? അപ്പോൾ ഏതും അങ്ങനെയാണ്, അത് ശീലമായ പിന്നെ അത് ഇന്ന ഭാഗമൊന്നും ശീലാക്കണ്ടോ? ഇല്ലാലും അത് 108 ദിവസം വായിച്ചു പിന്നെ ഒഴിവാക്കാൻ ഒരു മടിയില്ല, അത് ശീലാവണമില്ല. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ശീലാവണ്ണുണ്ട്. കർമ്മം ആവർത്തിച്ചാൽ അത് മനസ്സിൽ പതിയും, പിന്നെ അത് ഉള്ളിൽ തന്നെ നടക്കും. നമ്മളിനി കാഴ്ച കാണണമൊന്നുമില്ല, ഉള്ളിൽ തന്നെ അത് കാണാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ നാശം. കാഴ്ച കാണുന്നത് തെറ്റൊന്നുമല്ല, കാണാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. കണ്ടുപോയതുകൊണ്ട് കുഴപ്പമില്ല, കാണാൻ നോക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തുണ്ട്? ഉള്ളിൽ കാണണമെന്ന് ത്വരണ്ട്, അയാൾക്ക് നാശമുണ്ടാവുക. അത് പൊതിക്കും, അതില്ലാണ്ടാക്കണം. അതിനാണ് നീണത്, നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക. എപ്പോഴും ഈശ്വര വിചാരത്തോട് കൂടിയിരുന്നാൽ കുറച്ച് നേരത്തേക്കെങ്കിലും ഉണ്ടായി. ഇവിടെ എന്നൊരു ദുർവിചാരം ഉണ്ടായി നമുക്കിപ്പം പ്രേശം, അല്ലാണ്ടായില്ലോ അത്രയും നോക്കണം. കുറേ കുറഞ്ഞില്ലേ, അത് മതിയെന്ന്. അത് കുറഞ്ഞു കുറഞ്ഞങ്ങട്ടില്ലാണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ആ സമയമായപ്പോൾ തോന്നി, അദ്ദേഹം കാണാനായിട്ട് പോയി, അവിടെ എത്തി പരിചയപ്പെട്ടു. പിറ്റേ ദിവസം ക്ലാസ്സായിട്ട് പോയി. ഇനിയിപ്പം ബുദ്ധിമുട്ട് പാത്രം കൊണ്ടോ കരുതി അദ്ദേഹം പോയി. ഒരുങ്ങിയിട്ടാ പോണെന്നർത്ഥം. ആദ്യമൊക്കെ തെറ്റ് തോന്നി, പിന്നെ അതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല. അങ്ങനെ സേവിച്ചു. പിന്നെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ അങ്ങനെ കളിയാക്കാൻ തുടങ്ങി, പുറത്താക്കി. വീട്ടിലേക്ക് വന്നാലാ ബുദ്ധിമുട്ട്, ഇയാൾ വന്ന് ചീത്ത പറയുക, കുടുംബക്കാർക്കൊക്കെ പ്രയാസം. വന്നാൽ കെട്ടുതാലി പൊട്ടിച്ച് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഒരു സ്വഭാവം. പിന്നെ അയാൾ വരാണ്ടേ, പിന്നെ എവിടെയാണ് കഴിയുക? ആ ദാസിയുടെ കൂടെ കഴിയാൻ തുടങ്ങി. വർഷങ്ങൾ അനവധി കഴിഞ്ഞു. ഇപ്പം അദ്ദേഹത്തിന് പോകണമില്ല, ഗായത്രി ജപിക്കില്ല, നാമം ജപിക്കില്ല, ഒക്കെ നിന്നു. മദ്യം മാംസം മനുഷ്യരെ പിടിച്ചു കൊണ്ടുപോലും എന്നൊരു വില പേശു. പണക്കാരെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുകൊണ്ട് വില പേശുക. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ആര്? നല്ലൊരു കുലത്തിൽ ജനിച്ച്. നല്ല കുലം എന്ന് പറയാൻ കാരണം ഇനി കുലത്തിൻ്റെ മുകളിൽ പിടിക്കാനല്ല കേട്ടോ, അതല്ല പറയുന്നത്. സാഹചര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്, അതാ താല്പര്യം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇനി ബ്രാഹ്മണര് കേമം അങ്ങനെയല്ല പറയുന്നത്. കാരണം അവിടെ ആകുമ്പോൾ എന്തുണ്ട്? കുറച്ചുകൂടി ഒരു ഈശ്വരനെ സേവിക്കാനും ഭാഗവതം വായിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇല്ലേ? അത് കാണിക്കാനേ പറയണം, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായിട്ട് ഇയാൾ എങ്ങോട്ട് പോയി? അങ്ങനത്തെ ഒരു ദിക്കിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, പറ്റി പോയി. അങ്ങനെ സംഭവിച്ചു. ഇപ്പം അദ്ദേഹത്തിന് 88 വയസ്സായി.
ആ ദാസിയിലുണ്ടായി പത്ത് പുത്രന്മാർ. പത്താമത്തെ പുത്രൻ എന്ത് പേരിട്ടു? അത് ഭാഗ്യ. ഒമ്പത് പുത്രന്മാർക്ക് എന്തൊക്കെയോ പേരിട്ടു. ഒരൊച്ച, അത് സാധനമാണോ പലഹാരമാണോ സസ്യമാണോ ഒന്നും മനസ്സിലാവില്ല. പേര് അർത്ഥം ഇല്ല എന്ന് മാത്രമല്ല അനർത്ഥം ഉണ്ടാനും അങ്ങനത്തെ പേര്. അങ്ങനെ കേട്ടുന്നവരുണ്ട് എന്തോ കഥ. അങ്ങനെ ഇട്ടു പത്താമത്തെ ഉണ്ണിക്ക് നാരായണന് പേരിടാൻ അദ്ദേഹത്തിന് തോന്നി. എങ്ങനെ തോന്നി? അതാര് കളിച്ചു? അതിൽ ഭഗവാൻ ഒന്ന് ഇടപെട്ടു. അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ഭാഗവത്തിന് മുന്നിൽ എത്തുന്നത്. നമ്മളെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട് നമ്മൾ വേറെ പല രീതിയിൽ പോയിരിക്കുക ചെയ്യുക. ഭഗവാൻ ഇടപെട്ട് എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. എന്നുവെച്ചാൽ നേരെയാവുകയാണെങ്കിൽ നേരെയാവട്ടെ. 88 വയസ്സായി, ഇനിയൊക്കെ എത്ര ആയുസുണ്ട്? പണ്ട് കുറച്ച് കാലം എൻ്റെ നാമം ചോദിച്ച ആളാണ്. അതുകൊണ്ട് നേരെയാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതി. പത്താമത്തെ ഉണ്ണിക്ക് പുരാമനാസ്മൃതി വാസനാബലാജുഹാവ നാരായണ നാമകം സുതം. എളുപ്പത്തോട് പറയാണ്, ഗുരുവാരപ്പ പണ്ടങ്ങയെ ജപിച്ചത് അങ്ങ് മറക്കുമോ? 25 വയസ്സ് വരെ അയാൾ നാമം ജപിച്ച ആളാണ്. അതുകൊണ്ടായിരിക്കണമല്ലേ അങ്ങ് ആ പത്താമത്തെ ഉണ്ണിക്ക് ഇങ്ങനെ അങ്ങയുടെ പേരിടാൻ അദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർത്തതൊന്നും. അതെ, അതന്നെ കാര്യം. ആ ഉണ്ണിയോട് കുറച്ച് വാത്സല്യം കൂടും. നാരായണ അണീക്കൂ, നാരായണ വല്ലതേക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ നാമം അദ്ദേഹത്തെ കൊണ്ട് ജപിപ്പിക്കുകയാണ്. അദ്ദേഹം ജപിക്കില്ല, ഭഗവാൻ എന്ത് ചെയ്തു? മകൻ്റെ പേരിടിയിച്ച് ജപിപ്പിക്കുകയാണ്. കാരണം അതേ പറ്റുള്ളൂ. അയാളായിട്ട് ചെയ്യണമില്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ച് എഴുതിക്കില്ലേ? കുട്ടിയായിട്ട് എഴുതില്ല. അപ്പോൾ കൈ പിടിച്ച് എഴുതി ആ സ്ലേറ്റ് വാങ്ങി ടീച്ചർ തന്നെ ശരിയിട്ട് വരും കൂടി നേരിട്ട് കുട്ടിക്ക് തന്നെ കൊടുത്തു. കുട്ടി അതിനൊന്നും മനസ്സിലാവില്ല. അതാണ് കാര്യം. ഭഗവാൻ തന്നെ ചെയ്യിക്കുകയാണ്. അയാളെ നേരെയാക്കി അടങ്ങുമെന്ന് ഭഗവാന് വാശി. അതാണ് പോഷണം. അതാണ് സ്കന്ധത്തിൻ്റെ ലക്ഷണം. പോഷിപ്പിക്കും. തന്നെ ഭരിച്ചവർ നശിക്കുന്നത് ആര് സമ്മതിക്കില്ല. അത് ഭഗവാൻ സമ്മതി നോക്കി നിൽക്കും. വല്ലാണ്ട് അങ്ങോട്ട് പോകുമ്പം നമ്മൾ നോക്കില്ലേ? ഒരു വാരത്തെ കൂട്ടർ കളിക്കണമെങ്കിൽ നോക്കും. നമ്മളെ കയ്യിൽ വിട്ടു പോയാൽ ഇങ്ങനെ നോക്കും. നോക്കി നോക്കി ആൾക്കൂട്ടത്തിലേക്ക് വല്ലാണ്ട് പോയാൽ ഓടി ചെന്ന് പിടിച്ച് ഇങ്ങോട്ട് പോകണം. കുറച്ച് നേരം നമ്മുടെ കൺവട്ടത്തൊക്കെ കളിക്കാം. ചരട് കയ്യിലുണ്ട്. ഇയാളെ നോക്കി 88 വയസ്സ് വരെ ഇയാൾ ദൂരത്തേക്ക് 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 പോവുകയാണ്. ഇനിയും പോയാൽ ചിലപ്പോൾ പെടുന്ന് മനസ്സിലാക്കിയപ്പം ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ചതാണ്. മകൻ്റെ പേര് നാരായണ എന്ന് നാരായണനെ വിളിച്ചു. നാമം ജപിക്കുന്നുണ്ട്. വലിയ ആസക്തിയാണ് നാരായണനോട്. ഒരിക്കൽ അദ്ദേഹം ആചാര്യ കസേരയിൽ പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കാഴ്ച കാണുന്നു. തൻ്റെ മക്കൾ കളിക്കുകയാണ്. ദൂരേ ക്രീഡനകാസക്തം. ഒന്ന് കണ്ണടച്ചു, ഒരു കാഴ്ച കണ്ടു. അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടവി കൃതതാടന പരിപീഡന മരണാഗമ സമയേ. മൂന്ന് പേര് കണ്ട പേടിയും തൻ്റെ മരണം അടുത്തു. യമദൂതന്മാരാ, അവരെ കണ്ട് പേടിച്ച്. തനിക്ക് ആകുള്ളത് മകനല്ലേ, മകനോടൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് മകനെ വിളിക്കുകയാണ്. ദൂരേ ക്രീഡനകാസക്തം പുത്രം നാരായണ എന്നുറക്കെ വിളിച്ചു. ആര് കേട്ടില്ല? പുത്രനൊന്നും കേട്ടില്ല. പക്ഷെ കേൾക്കേണ്ട ആൾ കേട്ടു. അത് മതിയല്ലോ. നമ്മൾ ഈ ഗോവിന്ദ ഗോവിന്ദ വിളിക്കുന്നത് ആര് കേൾക്കാനാ? ഭഗവാൻ കേട്ടാൽ പോരെ. മകൻ്റെ പേര് വിളിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ആര്? മക്കൾ കേട്ടോണമൊന്നുമില്ല കേട്ടോ. പല ഫോണിൽ ഇപ്പോൾ ഓഫായി എന്ന് വരും, കിട്ടിയില്ല എന്ന് വരും. പോട്ടെ, ആര് കേൾക്കട്ടെ? ഭഗവാൻ കേൾക്കട്ടെ. അതാണ് ഭഗവാന്റെ പേര് മക്കൾ കിട്ടണതേ. മകൻ കേട്ടില്ല, പക്ഷെ സാക്ഷാൽ നാരായണൻ കേട്ടു. അവിടേക്ക് നാല് പുരുഷന്മാർ, സുന്ദര പുരുഷന്മാർ, നാരായണ നാല് അക്ഷരങ്ങൾ എന്തായി മാറി? അത് രൂപം ധരിച്ചു വന്നതാണ്. അതാണ് വൈകുണ്ഠം എന്ന് വരുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് നാരായണ അത് വിഷ്ണുപാർഷന്മാരായിട്ട് മാറി ആ വൃദ്ധനെ രക്ഷിച്ചു. യമദൂതന്മാരെ കഴുത്തിലേക്ക് കയറിടുമ്പോൾ തങ്ങോട്ട് മാറ്റി. മാ ധീ അജാമിള, പേടിക്കണ്ട, ഞങ്ങളെത്തി. അജാമിളം നോക്ക്, ഞാൻ ഏർപ്പാടാക്കിയില്ലല്ലോ. ഇവരെൻ്റെ സെക്യൂരിറ്റിക്കാരെ പോയെ, എന്നെ ഇത്രയൊക്കെ ബഹുമാനിക്കാൻ. ഞാൻ വേണ്ടാത്തതല്ലാണ്ട് ഒന്നും അല്ല ചെയ്തിട്ടില്ല. ഈ സുന്ദരന്മാരെന്തിനാ എന്നെങ്ങനെ വലിയൊരു ഗേമനായിട്ട് വിളിക്കണേ? സർന്നൊക്കെ വിളിക്കണേ. എന്ത് താൻ ഇത്ര മോശക്കാരനായിട്ടുള്ള എന്നെ ഇയാൾ ഇവരെന്തിനു ബഹുമാനിക്കണം? എന്തിനാ ഇപ്പം എന്നെ ഈ യമദൂതന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു? ഇങ്ങനെ തോന്നലെങ്കിൽ നമുക്ക് ഉണ്ടാവണം. ഞങ്ങൾ ഞാനെങ്ങനെ ഗുരുവായൂരത്തി? ഞങ്ങൾ അക്കോട്ട് ചോദിക്കുകയാണേ, കിം മയാ ആചരിതം ഭദ്രം. ഞാനിന്ന് കൃഷ്ണനെ കാണാൻ പോവുക, അത്രയ്ക്കൊക്കെ പുണ്യം എനിക്കുണ്ടോ? ലോട്ടറി അടിച്ച പോലെ. ഞാനെന്ത് ചെയ്തു? ഞാൻ അത്രയ്ക്കൊന്നും നല്ല ആളല്ല. എന്നിട്ടും എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു, ഗുരുവായൂരിലെത്തി, ഭാഗവതം വായിക്കാൻ സാധിക്കുന്നു. അതിന് മാത്രമൊന്നും പുണ്യം എനിക്കില്ലല്ലോ. എന്നിട്ടും ഭഗവാന്റെ കാരുണ്യം എന്ന് കണക്കാക്കണം. അജാമിളത് തോന്നുകയാണ്, ഭഗവാന്റെ കാരുണ്യം എന്നുള്ള മട്ടിൽ തോന്നുകയാണ്. ആ ചരണമൊക്കെ നമ്മൾ അറിയണം, അല്ലെങ്കിൽ ഇതൊരു കഥയായിട്ട് പോവുകയുള്ളൂ. അദ്ദേഹം ചിന്തിച്ചു. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണം അതായത് കേട്ടു. അജാമിളം കേട്ടു നാമ മഹിമ. അജാമിളിന് ഇത്ര ഗൗരവമുണ്ടെന്ന് പറഞ്ഞു. കുട്ടിക്കാലത്തെ കുറേ ജപിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ.
അതിപ്പോൾ അത്ര പ്രധാനമെന്ന് അറിയില്ല, അതാര് കാണിച്ചു കൊടുക്കുകയാണ്? ഭഗവാന്റെ ഒരു നാടകമാണത്. അല്ലാണ്ട് യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും ഇവരൊക്കെ ഭഗവാന്റെ ആൾക്കാർ, അവർക്ക് എന്താ അറിയായ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ നാടകമൊക്കെ അജാമണിൽ നിന്ന് പഠിപ്പിക്കുക, അത്ര ഉദ്ദേശമുള്ളൂ. എന്താ നിങ്ങൾ വന്നത്? അജാമണ്ണന്തിനെ കൊണ്ടുപോകണു, അജാമണൻ ചെയ്ത പാപം കാണിച്ചു കൊടുത്തു, അജാമണ്ണന്തിനെ മുന്നിലിരിക്കണ്ടല്ലോ, ഇത് കാണിച്ചു കൊടുത്തു. ലാപ്ടോപ്പ് അങ്ങോട്ട് തുറന്നപ്പോഴേക്കും അജാമണൻ്റെ ആധാർ നമ്പർ അടിച്ചപ്പം, അജാമണൻ്റെ ഫോട്ടോ, അജാമണൻ്റെ എല്ലാമുണ്ട്. 25 വയസ്സ് മുതൽ 88 വയസ്സ് വരെ ചെയ്തതൊക്കെ ഒക്കെ അധർമ്മങ്ങളാണ്, അപകടങ്ങളും. അപ്പോൾ CCTV ഉണ്ട്. അയാളെ പേരാണ് ചിത്രഗുപ്തൻ. ഗുപ്തൻ എന്ന് പറഞ്ഞാൽ എന്താ രഹസ്യം? ചിത്രം എന്ന് പറഞ്ഞാൽ രഹസ്യമായിരുന്നു. ഫോട്ടോ എടുക്കുകയാണ്, മൊത്തങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. വീഡിയോ അതാണ്, ഫോട്ടോ ഒന്നല്ല, ഒക്കെ സൂം ചെയ്ത് നല്ല HD ആണ്. ഞാനല്ല AI എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാനല്ല. അവിടെ മനസ്സിലാവും കൃത്യം ആരാ എന്താന്നുള്ളത്. കൃത്യം സാക്ഷി പറയാൻ ആളുകൾ വരും. പഞ്ചഭൂതങ്ങൾ ഇത് കാണാണ്ട് വല്ലതും ചെയ്യാൻ പറ്റൂ? ആകാശം, ഭൂമി, വായു, അഗ്നി ഒന്നും ഇല്ലാണ്ട് പറ്റില്ല. ആരൊക്കെ വന്ന് പറയും. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത പാപം ഇതൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ, ഇയാൾക്ക് ഇതിന് ശിക്ഷ കൊടുക്കണ്ടേ, അതിന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പം വിഷ്ണുദേവന്മാർ പറഞ്ഞു, പറ്റില്ല, പാപം ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്താൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ആ നിയമം അറിയില്ലേ? അതറിയാം, പക്ഷേ ഇയാൾ പ്രായശ്ചിത്തം ചെയ്തതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താ പ്രായശ്ചിത്തം? ഭഗവാന്റെ നാമം ജപിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ശമ്പളം തരണ യമധർമ്മന് ശമ്പളം കൊടുക്കുന്ന ആളാരാ? ഭഗവാനാണ്. ആ ഭഗവാനെ നേരിട്ട് പിടിച്ചാൽ പിന്നെ നമുക്കിപ്പം PUനെ ആശ്രയിക്കേണ്ടി വരുന്നതും അവിടുത്തെ ക്ലർക്കിനെ ആശ്രയിക്കേണ്ടി വരുന്നതും ഒക്കെ എന്തുകൊണ്ട്? മാനേജർ അറിയാത്തതുകൊണ്ടാണ് അല്ലേ? പുറത്തിറങ്ങിയ സെക്യൂരിറ്റി ആദ്യം കാണണം, നല്ല ആളെ അകത്തേക്ക് വിടുന്നു. നേരെ മറിച്ച് നമുക്ക് മാനേജർ അറിയെങ്കിലോ, ഫോൺ വിളിച്ചാൽ മതി, ഞാൻ പുറത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വരും, അയാൾ ഇങ്ങോട്ട് വന്ന് കയറ്റൊക്കെ തുറന്ന് ആളെ കൊണ്ടുപോകണ്ടേ, അത്രയേ ഉള്ളൂ. ആ ആളെ നേരെ പരിചയമില്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും കാണേണ്ടി വരും, ചിലപ്പോൾ അയാളെ കാണാൻ പറ്റില്ല എന്ന് വരും. നേരിട്ട് അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് വെച്ചാൽ പിന്നെ ഒരു ദിക്കിലും ഒരു ഭഗവാനെ തൊഴുതാൽ വേറെ ദിക്കിൽ തൊഴേണ്ടി വരില്ല. ഭഗവാനെ തൊഴുതില്ലെങ്കിൽ പിന്നെ എല്ലാ ദിക്കിലും പോയിട്ട് ഹോട്ടലിൽ പോയാൽ ബാക്കി പൈസ കിട്ടില്ല. അത് കിട്ടിയിട്ട് വേണമെങ്കിൽ അധ്യായം കേൾക്കാൻ, അതല്ല ബസ് കയറി കണ്ടക്ടർ ഗുരുവായൂർ ഇറങ്ങണ വരെ നമുക്ക് വേറെ നാമം ജപിക്കണം. നാമം ജപിക്കാൻ പറ്റുമോ? നാരായണ നാരായണ ജപിക്കാം. നമുക്ക് ബാക്കി ₹12 ഇത് കിട്ടിയില്ലെങ്കിൽ അയാൾ തരില്ല. അയാളുടെ ഒക്കെ തൊഴും ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെയൊക്കെ തൊഴേണ്ടി വരുന്ന എന്തുകൊണ്ടാ? ഭഗവാന് നേരെ തൊഴാത്തോണ്ടാണെന്നാണ് അറിവുള്ളവർ പറയുക. അവിടെ തൊഴുന്ന ആൾക്ക് പിന്നെ എവിടെ പോയാലും സർവാസുഖമയാദിശ, എല്ലാതെങ്കിലും വഴി ഇങ്ങനെ തുറക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴേക്കും ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയി നേരെ അങ്ങനെ പോയി. അയാൾക്ക് തന്നെ അറിയില്ല ഇതൊക്കെ എങ്ങനെ നടക്കണതാവോ. ഭഗവാൻ നോക്കി നടത്തുകയാണ്, അയാൾക്ക് അറിയില്ല. അയാൾക്ക് എന്തൊക്കെയോ അപകടങ്ങളൊക്കെ വന്നതൊക്കെ ആര് മാറ്റി? ഭഗവാൻ മാറ്റി. മാറ്റിയത് വന്നത് പറഞ്ഞില്ല, മാറ്റിയത് പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ നടക്കണം, അത്രയേ ഉള്ളൂ. അദ്ദേഹം നാമം ജപിച്ചിട്ടുണ്ട്, ഭഗവാന്റെ നാമം പ്രാശ്നം ചെയ്തു. എന്ത് പ്രാശ്നം? ഭഗവാന്റെ നാമം ജപിച്ചതാണോ? അദ്ദേഹം മകന്റെ പേര് വിളിച്ചതല്ലേ? ഈ മകന്റെ പേര് ശരിക്കാരുടെയാ? ആരുടെ പേരാ? ശരിക്കാ നാമത്തിനോട് ഉടമസ്ഥനാരാ? അജാമണിന്റെ മകനോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോ? ആ ഭഗവാന്റെ പേര് ഇയാളുടെ മകൻ ഇട്ടുവെന്നേ ഉള്ളൂ. അതെ, ഇയാളുടെ മകന്റെ പേര് ഭഗവാൻ ഇട്ടതല്ല, ഭഗവാന്റെ പേരാണത്. ആദിനാരായണനാരാ? അതാ ഭഗവാനല്ലേ. അതുകൊണ്ട് ആ പേര് വിളിച്ചാൽ വരേണ്ട ബാധ്യത ആർക്കുണ്ട്? ഈ മകൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും മറ്റാൾക്ക് തിരിഞ്ഞു നോക്കണം, അയാളുടെ പേരാണത്. ഓ ശരി, അല്ല വേണ്ടതുപോലെയോ സംശയമുണ്ട്. കാരണം കഫമൊക്കെ വന്ന് കിടന്നിട്ടേ നാരായണമൊന്നും വ്യക്തമായില്ല. വ്യക്തമാവണമൊന്നുമില്ല, പ്രായമായി കഴിഞ്ഞാൽ എനിക്ക് ഒഴിക്കണ്ട. വ്യക്തമാവണമൊന്നുമില്ല, ഉള്ളിലുണ്ടായാൽ മതി, നാമുണ്ടായാൽ മതി. സാങ്കേത്യം ഇനി ഭക്തിയോടുകൂടി ജപിക്കണമെന്നില്ല, സാങ്കേത്യം സാങ്കേതികമായിട്ട് പറഞ്ഞാൽ മതി. പരിഹാസ്യം പരിഹസ്യം കൊണ്ടാണെങ്കിലും മതി. സ്തോഭം ദേഷ്യപ്പെട്ടും കൊണ്ട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഭഗവാന്റെ നാമമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പാട്ടുപാടിയും കൊണ്ട് പറയാം, അങ്ങനെയുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇത് ഈ നാമം എത്താൻ വേണ്ടിയിട്ടാണ് കണ്ടില്ല. ആഫ്രിക്കക്കാരൊക്കെ പാടുന്നത് കാണാം. ഇസ്കോൺ ടെമ്പിളിലൊക്കെ പോയാലേ നമുക്ക് ഇത്ര ഭക്തി ചെല്ലാൻ പറ്റില്ല. നമ്മൾ നോക്കിയാൽ ചിലപ്പം പറയും ഹാ എന്നല്ല, അവർ ഹോ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ ഒക്കെ നമ്മളിപ്പോൾ കൃഷി വന്നില്ല, അണ്ണ ആയില്ല, അവിടെ പോയിട്ട് ഹ ആയില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്ന് ഇതൊന്നും ഈ പ്രസംഗം ഇവിടെ നിൽക്കണം, അവിടെ പോയിട്ടൊന്നും പറയരുത്. അവിടെ പോയാൽ അവർ ആ ചെല്ലുന്നത് കേട്ട് നമസ്കരിക്കുക. ഈശ്വരൻ അത്രയൊക്കെ ആയിട്ട് നമുക്കിത് ഇങ്ങനെ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഗുരുവായൂർ ചെന്നാൽ പോലും നാമം ജപിക്കുമ്പോൾ മടി ചുറ്റും നോക്കും, ജപിക്കണം, അവർക്കൊരു പ്രശ്നമില്ല. പറയുമ്പോൾ അവരുടെ ധർമ്മം ജന്മനാളതൊന്നുമല്ല, പക്ഷേ എന്നിട്ടും
ഈ തത്വം മനസ്സിലാക്കി ഈ കാര്യം തിരിച്ചറിഞ്ഞ് അവരെങ്ങനെ ആയില്ലേ? മതി പാട്ടായിട്ടോ എങ്ങനെയെങ്കിലും എത്തട്ടെ, ഉള്ളിലെത്തട്ടെ, അതാ വേണ്ടത്. അതുകൊണ്ട് എങ്ങനെയാലും സാരല്ല. സാങ്കേത്യം പരിഹാസ്യം വാ സ്തോഭം ഹേളനമേ അവവാ, അവഹേളിച്ചുകൊണ്ട് പറഞ്ഞാൽ പോലും സാരല്ല. ഇനി അയാൾക്ക് പറ്റില്ല, അയാൾക്ക് വേണ്ടി നമ്മൾ ജപിച്ചാലും മതി, മറ്റൊരുത്തർക്ക് വേണ്ടി എന്നാകിലും അയാൾ ജപിക്കില്ല, അയാൾ മറ്റൻ്റെ ആളാ, നാസ്തികനാണ്, ആയിക്കോട്ടെ, അയാൾ ഡിങ്കാന്നേ വിളിക്കുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ അയാൾക്ക് വേണ്ടി ഒരു വരപ്പാൻ വിളിച്ചാലും മതി, ഒരു കുഴപ്പമില്ല, മാറും, കാര്യം ബോധ്യപ്പെടും. സാങ്കേത്യം അതാണ് നാമത്തിൻ്റെ മഹിമ. അറിയാണ്ട് ജപിച്ചാൽ അറിയണം, അറിയാണ്ട് അതൊന്നും വിഷയമില്ല എന്ന്. അറിഞ്ഞാണെങ്കിൽ അറിയാണ്ട് ആണെങ്കിലും ജപിച്ചാൽ ഫലമുണ്ട്. അറിഞ്ഞു തൊട്ടാലും അറിയാണ്ട് തൊട്ടാലും തീ തൊട്ടാൽ കയ്യ് പൊള്ളും. പൊള്ളിക്കാനുള്ളത് തീയിൻ്റെ സ്വഭാവമാണ്, രക്ഷിക്കാനുള്ളത് നാമത്തിൻ്റെ സ്വഭാവമാണ്. സ്വഭാവം മാറില്ല, അത് അറിഞ്ഞാവട്ടെ അറിയാണ്ട് ആവട്ടെ, മരുന്ന് കഴിച്ചാൽ രോഗം മാറും. ആ മരുന്നിൽ എന്തൊക്കെയുണ്ടോ എന്ന് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മരുന്ന് മാറിക്കഴിക്കരുത്, അത്രയേ ഉള്ളൂ. ഡോക്ടറെ വിശ്വസിക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഒരേപ്പനെ വിശ്വസിക്കുക, കഴിക്കുക, മാറും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം നാമം ജപിച്ചിട്ടുണ്ട്. ചെറിയൊരു നാമല്ലേ, വലിയ നാമമാണ്. സഹസ്രനാമൊക്കെ ആണെങ്കിൽ പിന്നെയും, ഇതിപ്പോൾ ഒരു നാമേ ജപിച്ചുള്ളൂ, അത് മതി. വലിയ പാപം തീരാൻ ചെറിയ നാമം മതിയോ? വലിയ ബംഗ്ലാവ് തുറക്കാൻ ചെറിയതാക്കൊരു പോലെ കുടി, ഒരു രക്ഷയില്ല. അവരങ്ങനെ കോടതിയിൽ വാദിക്കുന്ന പോലെ വാദിക്കുകയാണ് വിഷ്ണുദൂതന്മാർ അജാമിളിന് വേണ്ടി. ഏതായാലും അവർ പറഞ്ഞു, ഞങ്ങൾ പോയി ഞങ്ങളുടെ നേതാവിനോട് ചോദിച്ചു വരാമെന്ന് പറഞ്ഞ് യമദൂതന്മാർ തിരിച്ചു പോയി. വിഷ്ണുദൂതന്മാരെ നോക്കുകയാണ് ആ അജാമിള. അജാമിള വേഗം പെട്ടിയൊക്കെ നേരെയാക്കി, പോകാൻ വൈകുണ്ഠത്തിലേക്ക് പോകാനൊക്കെ നേരെയാക്കി, മുണ്ടൊക്കെ കുറഞ്ഞു കൊടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ആര് നോക്കിയില്ല, വിഷ്ണുപാർഷന്മാർ അജാമിളിനെ നോക്കാതെ അവരും തിരിച്ചു പോയി. അജാമിളിന് അപ്പോഴാണ് അയ്യടാ അതെന്ത് പറ്റി, അവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ലേ, കൊണ്ടുപോകാൻ വന്നതല്ല, അജാമണ്ണ് ഭഗവാന്റെ മഹിമ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വന്നതാണ്, കൊണ്ടുപോകാനായിട്ടില്ല, അതിനുള്ള പരീക്ഷ പാസ്സായിട്ടില്ല. പക്ഷെ അജാമണ്ണ് ഉറപ്പിച്ചു, നന്നായതായാലും ഈ കാഴ്ച ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു. എന്തിനാ എന്തിനാ ചോദിച്ചാൽ, ഇനിയെങ്കിലും അജാമള നേരെയാവട. കണ്ടം കണ്ടോ, കുറച്ചു കാലം ഭഗവാന്റെ നാമം ജപിച്ചതിൻ്റെ പേരിൽ ഇപ്പം താ വലിയൊരു ആപത്ത് തനിക്ക് വന്നപ്പം താൻ ആശ്രയിച്ച ഒന്നും ഇപ്പം ഉണ്ടായില്ല. കൂട്ടുകാരുണ്ടായോ? ഭാര്യ വന്നു. ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ വീര്യ പരാക്രമാഭാവങ്ങളോ, ഇതൊന്നും അന്തകനെത്തുന്ന സമയത്ത് ഉണ്ടാവില്ല. എന്നിട്ട് പണ്ട് ജപിച്ചു എന്നും പറഞ്ഞ് ഭഗവാൻ തന്നെ രക്ഷിക്കാൻ വേണ്ടി ആളെ വിട്ടല്ലേ. ഇനിയുള്ള കാലം എത്രയും നിശ്ചയമില്ല, ഇപ്പം 88 വയസ്സായി, ഇനി എത്ര കാലം എന്ന് അറിയില്ല. പക്ഷെ ഒന്നും ഉറപ്പിച്ചു, ഇനിയുള്ള കാലം ഞാൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഭഗവാന് വേണ്ടി. ഞാൻ ഇനിയുള്ള കാലം നാമം ജപിച്ച് കഴിയും, എന്ത് കിട്ടിയാലും അത് ഭഗവാന്റെ പ്രസാദമായിട്ട് കണക്കാക്കും, ഇനി ഞാൻ വിഷയങ്ങളുടെ പിന്നാലെ പോവില്ല എന്ന് പറഞ്ഞ് ആ ഉണ്ണിയോടുള്ള ആസക്തിയൊക്കെ പോയി, ഭാര്യയോടുള്ള താല്പര്യം പോയി. അദ്ദേഹം എവിടെ നിന്ന് എണീറ്റു? അദ്ദേഹം ഗംഗാദ്വാരമുപയായ ഗംഗയിൽ, ആ ഗംഗാതീരത്ത് വന്ന് അവിടെ ഇരുന്നു ധ്യാനിച്ചു, താൻ ചെയ്ത പാപകർമ്മങ്ങളൊക്കെ ഓർത്തു, പശ്ചാത്തപിച്ചു. ഇതന്നെയാണെന്ത്, ഇതാണ് പ്രായശ്ചിത്തം. ആ ഗംഗയിൽ മുങ്ങി നാമം ജപിച്ചു കൊണ്ട, നാരായണ, ഞാൻ എൻ്റെ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച പത്നിയെ നോക്കിയില്ല, നാരായണ എനിക്ക് ഉണ്ടായ മക്കൾ അവരെ നോക്കിയില്ല, എന്നിട്ട് ഞാൻ ഇവിടെ വന്നത്, ആരായണ അച്ഛനെയും അമ്മയും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ, നോക്കിയില്ലല്ലോ. അങ്ങനെ നാമം ജപിച്ച് 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 അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധമായി, ഉള്ളിലുള്ള വിഷം പോയി. ഉള്ളിലുള്ള വിഷം പോയിട്ട് ഗംഗയിൽ മുങ്ങിയാൽ നന്നാവും. ഇപ്പം പൂർണ്ണമായി. ഇപ്പം അജാമണൻ പണ്ടത്തെ ജാമണനെയല്ല, അല്ലെങ്കിൽ പണ്ടത്തെ ജാമണനാണ്, ഇടക്കാലത്തൊന്നും മാറി, ഇപ്പം ശുദ്ധനായിട്ടുണ്ട്. എന്തൊരു തേജസ്, കണ്ണൊക്കെ അങ്ങനെ ജ്വലിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു വിഷ്ണുപാർഷന്മാരോട്, ഇനി പോയി കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല. അങ്ങനെ അവർ ചെന്നു, ആരെ കൊണ്ടുവന്നു? അജാമിളോപി അഗാധാമ. അല്ലയോ സജ്ജനങ്ങളെ, അജാമിളന് പോലും കിട്ടിയെങ്കിൽ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നമ്മളൊന്നും ഇത്ര ചെയ്തിട്ടില്ല ഉണ്ടോ? അജാമിളൻ ചെയ്തത്ര അപകടമൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ കൂട്ടിയ കൂടൂല്ല. അജാമിളന് പോലും ഗുരുവായൂരപ്പൻ തൻ്റെ പാദത്തിൽ സ്ഥാനം കൊടുത്തെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളെ പറ്റി പറയാനുണ്ടോ? എന്തായാലും സ്ഥാനമുണ്ടാവും, പക്ഷെ ഭഗവാനെ ആശ്രയിക്കണം. യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എന്ത് യജ്ഞ ജപയജ്ഞമാണെന്ന് ഭഗവാൻ പറയണത്, ഏറ്റവും വലിയ യജ്ഞം അതാണ്. ഇതിനെന്താ വെച്ചാൽ ഒന്നും വേണ്ട, ഇഷ്ടിക വേണ്ട, ഹോമിക്കാൻ ആളെ കൊണ്ടുവരണ്ട, വസ്തുക്കൾ വേണ്ട, കാശ് ചിലവില്ല. എന്നാലും എന്താ ചെയ്യുക, നമുക്ക് അതിനോട് താല്പര്യമില്ല. ഇത്ര നല്ലൊരു സോപ്പ് വേറെ ഉണ്ടോ മനസ്സ് ശുദ്ധാവാൻ? വേറൊരു സോപ്പില്ല. എളുപ്പമാണ് നാമം ജപിക്കാൻ,
അത് ശരിയൊന്നല്ല കേട്ടോ, എളുപ്പമാണ്. എളുപ്പമെളുപ്പം നമ്മൾ പറയും, ജപിക്കോ? ഇല്ല, അപ്പോൾ എളുപ്പമല്ല എന്നർത്ഥം. എളുപ്പം ജപിക്കണ്ടേ? നാമം ജപിക്കുന്നവർക്ക് എളുപ്പമാണ്, അത് ശരിയാണ്. ആ നാരായണാലയത്തിൽ ഒന്ന് പോയി നോക്കൂ, ഒരു മണിക്കൂർ ജപിക്കാൻ പുറപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈശ്വരൻ അത് നിർത്തണില്ലല്ലോ, വിട്ടുപോയി. ആ സ്വാമിജി ജപിക്കണ നോക്കി നോക്കും, മടുപ്പ് വരണില്ല. അങ്ങനെ ജപിക്കുന്നതാണ്, അങ്ങനെ രസിച്ചിട്ടില്ലേ? അതാ അതാ എല്ലാവർക്കും പറ്റില്ല എന്നർത്ഥം. അതാ എളുപ്പ എളുപ്പം നമ്മൾ പറയെങ്കിലും എളുപ്പമല്ല, എളുപ്പായെന്ന് വരെ അത്ര എളുപ്പമല്ല. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാൻ നാമം നാരായണ, വലിയ പ്രയാസം തന്നെയാണ്, അത്ര എളുപ്പമല്ല. എന്നാലും ഒന്ന് ശ്രമിക്കൂ, മനസ്സ് ശുദ്ധാവും, ഹൃദയം ശുദ്ധമാവും. ജപിക്കുക പറയുന്നതാണ് നമ്മുടെ മനസ്സിൽ പതിയ. കുറേ കാലം ഇങ്ങനെ പറഞ്ഞ് എന്താ മനസ്സ് പതിയും. ആദ്യം നമുക്കൊന്നും അറിയില്ല, അപ്പം അമ്മ എന്നുള്ളത് ഒരു രൂപം, അമ്മ എന്നുള്ള പേര്, പിന്നെ എങ്ങനെ മനസ്സിലാക്കി എടുക്കണോ, വ്യാഖ്യാനം ഉണ്ടോ, കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ക്ലാസ് എടുക്കുക. അല്ലല്ല, കുറേ കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലായത് അമ്മ അമ്മ അച്ഛൻ, കേൾക്കുന്നു കാണുന്നു, കേൾക്കുന്നു കാണുന്നു, പിന്നെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് കാലം കണ്ട് ജപിച്ചു നോക്കൂ, ബോധിപ്പിക്കാനൊന്നും പറ്റില്ല. എന്താ അപ്പം നാരായണ നാമത്തിൻ്റെ അർത്ഥം നോക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ജപിച്ച് കഴിയുമ്പോൾ നമുക്ക് സംഗതി മനസ്സിലാവും, പിടി കിട്ടും, അതാണ് വേണ്ടതും, അതാണ് താല്പര്യം. മനസ്സ് ശുദ്ധാവും, നാമം ജപിക്കൂ, തിരുനാമത്തിൻ്റെ മഹിമ. അതാണിപ്പോൾ അജാമിളോപാഖ്യാനത്തിലൂടെ പറഞ്ഞത്. എത്ര വലിയ ദുഷ്ടനാണെങ്കിലും നേരെയാവും, ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ പോഷിപ്പിക്കും. ഇനിയൊരു വീഴ്ച വന്നാലും പേടിക്കണ്ട, ഭഗവാൻ കളിപ്പിക്കും, പക്ഷെ കൈവിടില്ല. അതിനൊരു ഉദാഹരണം വൃത്രാസുരൻ്റെ കഥ പറയുകയാണ്. അയാൾ അസുരനൊക്കെയായി, പക്ഷെ കൈവിട്ടു, അയാളുടെ സ്തുതി കേൾക്കണം, കൈവിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭക്തിക്കൊരു കുറവും ഒരു കുറവും ഉണ്ടായില്ല. ഭഗവാനെ ഭജിച്ചു, ചിത്രകേതുവായിരിക്കുന്ന കാലത്തെ ജീവിതത്തിൽ കുറച്ച് വിഷമമൊക്കെ വന്നപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം മകനെ അങ്ങോട്ട് മരിച്ചപ്പോൾ വലിയ വിഷമം, ആദ്യം കൂട്ടലുണ്ടായില്ല, ഒന്നുണ്ടായി, ഉണ്ടായിട്ട് അങ്ങോട്ട് ഇല്ലേണ്ടിയായി, വലിയ പ്രയാസം. അതോടുകൂടി എന്തോ ഭാഗ്യം, സജ്ജന സംസർഗം ഉണ്ടായി. അംഗിരസ മഹർഷിയും നാരദ മഹർഷിയൊക്കെ കണ്ടു, അവർ ചില വിദ്യകളൊക്കെ ഭാഗവതമൊക്കെ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഭഗവാനെ സേവിച്ചു, ഭക്തി ഉറച്ചു, ചെറിയൊരു അബദ്ധം കാണിച്ചു. ഉറച്ചാലും പഴയ സ്വഭാവം കുറച്ചൊക്കെ ഉണ്ടാവില്ലേ? ഒരിക്കൽ പരമശിവനെ കണ്ടപ്പോൾ ഒന്ന് പുച്ഛിച്ചു, നിന്ദിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹം അസുരനായിട്ട് ജനിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പ്രശ്നമില്ല, അദ്ദേഹത്തിന് കുഴപ്പമില്ല. അതുകൊണ്ട് വൃത്രാസുരൻ എന്ന് പറയാൻ പറ്റൂലിട്ടോ, ദുഷ്ടാവിൻ്റെ മകനാ, നമ്മളത് പറയണമെന്നേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞത് ശപിച്ച സമയത്ത് എനിക്കിപ്പം അസുരനായാലും സാരമില്ല, ദേവനായാലും സാരമില്ല, ഈ മനുഷ്യനായാലും കുഴപ്പമില്ല, എന്തായാലും വിരോധമില്ല. അമ്മയ്ക്ക് ശപിച്ചപ്പോൾ സന്തോഷം ഉണ്ടായിച്ചാൽ ഞാൻ കൃതാർത്ഥനായി, ഒരാൾക്ക് സന്തോഷം ഉണ്ടായല്ലോ, അത്രയോ. ഇങ്ങനൊരു ഭാവം എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു? ഭഗവാനെ ഭജിച്ചതിൻ്റെ ലാഭമാണ്, ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. എന്ത് സ്വർഗം, എന്ത് വൈകുണ്ഠം, എന്ത് നരകം, ഒക്കെ വൈകുണ്ഠാണേ, പിന്നെന്താ പ്രശ്നം? അതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. അതാണ് ഭഗവാനെ ഭജിച്ചാലുള്ള ലാഭം, ഭഗവാൻ പോഷിപ്പിക്കും. പോഷണം എന്നുള്ള ലീല ഇവിടെ നിർത്തി. ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് രണ്ടേ കാലിന് പാരായണം ആരംഭിക്കും. ഇനി അധികം വായിക്കാനില്ല, കാരണം രണ്ടാം ദിവസമൊക്കെ ആകുമ്പോൾ വേഗം പോകണമെന്നുള്ള അഭിപ്രായക്കാരാവും. അഭിപ്രായക്കാരനാണ് ഞാൻ പറയും. അപ്പോൾ കണ്ടിട്ടാ കുഴപ്പമില്ല, തിരക്കുണ്ട്. ഇപ്പോൾ തന്നെ പലരും വന്നിട്ട് വായന കഴിഞ്ഞാൽ പോട്ടയിൽ ചോദിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയല, എനിക്ക് മുഖ്യം എന്താ വെച്ചാൽ നിങ്ങൾ സന്തോഷമായിട്ട് നിൽക്കുക. ഇവിടെ വന്നു ഇതിനെ അംഗീകരിച്ചതിൽ തന്നെ സന്തോഷമായി, അത്രയും ഉണ്ട്. ഭാഗവതം വായിക്കാൻ ഒരധ്യായം വായിക്കണം തോന്നിയല്ലോ, പിന്നെ അത്യാവശ്യം നന്നായി വായിക്കണമുണ്ടല്ലോ അവർ. അത് കുറച്ച് വായിച്ചിട്ട് ഇട്ടത് കൊണ്ടൊക്കെ ആണോ എന്നറിയില്ല, എന്തായാലും വിഷമമില്ലാത്ത മട്ടിൽ വൃത്തിയിൽ പാരായണം ചെയ്യുന്നുണ്ട്. പറ്റെങ്കിൽ കുട്ടികൾ കൂടി തെത്തിച്ചാൽ നന്നായി എന്നുള്ളൊരു വിചാരമാണുള്ളത്, അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടന്നാൽ നടന്നു, ഭഗവാന്റെ സങ്കല്പം, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ നടന്നില്ല വെച്ചിട്ട് ദുഃഖമൊന്നുമില്ല, പറഞ്ഞു നോക്കുക. നമ്മൾ മകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എത്ര കാലം ഉണ്ടാവും ശല്യ, അയാൾ പോകുന്നിടത്തോളം ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലാവില്ല. ഇപ്പം ഏറെക്കുറെയൊക്കെ ആണെന്ന് തോന്നും, അങ്ങനെ ഇപ്പോഴാണെന്നല്ല, അങ്ങനെ കൊടുത്തു നോക്കൂ ലേശമൊക്കെ. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ അജാമിളിനെ പോലെയൊക്കെ കുറച്ചൊന്നും കണ്ടായാലും പിന്നെ കെടുത്തും എത്തിയില്ല, അതല്ലേ കഥ കാണിക്കുന്നത്. ഇത് ആദ്യം കൊടുത്തില്ലെങ്കിൽ പിന്നെ പിന്നെ പ്രയാസമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ ലേശം ലേശം കൊടുക്കാൻ ശ്രമിക്കും. ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ഏറെക്കുട്ടിക്ക് കൊടുക്കും. ആർക്കും ഒരാൾക്കൊന്ന് ലേശം ഒന്ന് കൊടുക്കാൻ ശ്രമിച്ചാൽ നന്നായി എന്നൊരു അഭിപ്രായം കൂടി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ
Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare